ജയജാനകീജീവനസ്മരണം ജയ ജയ രാമരാമൈദേഹീസഹിതം സുരമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകസനെ മണിമേ വീരാസനെ സുസ്ഥ അഗ്രേ വാചയതി പ്രഭഞ്ചനസുദേവം മുനിഭ്യം വ്യാ ഭരതാദിഭി പരിവൃതം രാമം ഭജേ ശ്യാമം ജൈ ജാനകീജീവനസ്മരണം ജയ രാമരാമ യത്ര രഘുനഥകീർത്തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത ആഞ്ജനേയ ആഞ്ജനേയസ്വാമികി ജയ് സങ്കടമാറ്റീടാനും സന്തോഷമേറ്റീടാനും നിൻകഴലോർപ്പേൻ ഗുരുവായൂർ മേ വീടും രാമ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമാ രാമ ശ്രീരാമചന്ദ്ര ജയാ श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्धकाराम श्रीराम मम हृदि रमतां राम राम ീരാഘവാത്മാരാമ ശ്രീരാമരമാ പതേ ശ്രീരാമ രമണീയവിഗ്രഹ നമോസ്തു തേ നാരായണാ നമ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരികപ്പൈതതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ജയ് ജാനകീ ജീവനസ്മരണം ജ ജയ് രാമരാമ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ രാമകഥാസുധ നമുക്കേവർക്കും ഒരിക്കൽ കൂടി അനുഭവിക്കാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത് രാമചന്ദ്രസ്വാമിയുടെ ശ്രീരാമകഥാമൃതം രാമകഥാസുധ ലോകത്തെങ്ങും നിറഞ്ഞു തുളുമ്പി പരന്നു പരന്ന് കിടക്കുകയാണ് രാമകഥ മനുഷ്യൻ്റെ കഥയാണ് രാമകഥാസുധ മനുഷ്യൻ്റെ ജീവിതത്തെ സുധാമയമാക്കാൻ അമൃത സമമാക്കാൻ നൽകുന്ന ഒരമൃത വരുഷം തന്നെയാണ് അമൃതപ്രവാഹമാണ് ശ്രീരാമൻ്റെ കഥ മനുഷ്യൻ്റെ കഥയിലെ ദുഃഖാംശത്തെ ഇല്ലാതെ കണ്ടാക്കണു അമൃതം നിറച്ച് നിറച്ച് താൻ മൃതിയുള്ളവനല്ല അമൃത തുല്യനാണ് അമരനാണ് എന്ന ബോധം ഓരോ മർത്യർക്കും ഉണ്ടാക്കിത്തരണു മാൻ ഈസ് മോർട്ടൽ മനുഷ്യൻ മൃതിയുള്ളവനാണ് അതുകൊണ്ട് അവന് മർത്യൻ എന്ന് പേരുണ്ട് ഈ മർത്യൻ എന്ന പേര് മാറ്റി അവനെ അമർത്യനാക്കാൻ ശ്രീരാമകഥയ്ക്കുള്ള പാഠവം അതൊന്ന് വേറെയാണ് കാന്തം ഒരച്ചൊരച്ചൊരച്ച് ഏത് ഇരുമ്പും കാന്തമായി തീരും ഇതുപോലെ രാമകഥകൾ കേട്ട് 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 ഏതൊരു മർത്യനും അമർത്യനായിത്തീരും സമുദ്രത്തിലെ വെള്ളം ഉപ്പുകടലാണ് പക്ഷേ സൂര്യദേവൻ്റെ കിരണങ്ങളേറ്റ് അത് മേഘമായി വരുഷിക്കുമ്പോൾ ആ മഴവെള്ളത്തിൽ വെള്ളത്തിൽ ഉപ്പ് രസം നമുക്ക് തോന്നുന്നില്ല ഇതേപോലെ സൂര്യവംശ സ്വരൂപനായ സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമസൂര്യൻ്റെ കിരണങ്ങളേറ്റ് നമ്മുടെ ജീവിതത്തിലെ ഉപ്പുകടൽ മുഴുവനും മധുരമായ അമൃത മാറുന്നു ഈ അമൃതപരിഷിണിയാകുന്ന ഭാവം രാമായണത്തിൽ ആദ്യന്തം ഉണ്ട് അതുകൊണ്ടാണ് രാമകഥാസുധ എന്ന് ഭക്തശിരോമണി വാഴകുന്നം രാമായണത്തിന് പേരിട്ടത് ഈ രാമകഥാസുധ നമുക്ക് ഏവർക്കും ആസ്വദിക്കാനുള്ള അവസരം എന്നേ എഴുത്തച്ഛൻ നമുക്ക് ഉണ്ടാക്കിത്തന്നു എഴുത്തച്ഛൻ്റെ ഹൃദയത്തിലെ കിളി അതെവിടുന്ന് വന്നു സംശയമില്ല ഭാഗവതാചാര്യനായ എഴുത്തച്ഛൻ തന്നെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാക്ഷാൽ വേദവ്യാസൻ്റെ പുത്രനായ ശ്രീസുഖബ്രഹ്മ ഋഷി കഥ പാടുന്ന കിളിയായി മാറി ആ കഥ പാടുന്ന കിളി തന്നെയാണ് സുഖബ്രഹ്മമായിട്ട് പറന്നുവന്ന് കിളിപ്പാട്ട് ഭഗവത്കഥകൾ പാടുന്ന രൂപം നമുക്ക് പകർന്നു തന്നത് അപ്പോൾ വേദവ്യാസനാകുന്ന വേദവ്യാസനാകുന്ന ഗുരുവിൻ്റെ ശിഷ്യനായ പുത്രനായ ശ്രീ ശ്രീശുഖബ്രഹ്മൻ തന്നെയാണ് ഭാഗവതം കിളിപ്പാട്ടായിട്ട് പാടിയിട്ടുള്ളത് അതേപോലെ രാമായണം പാടുന്ന കിളി കൂയന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകോകിലം വാൽമീകി കോകിലം ഹൃദയത്തിൽ നിന്നും പുറത്തു വന്ന ആ കിളി തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്കൊക്കെ രാമായണം പാടിത്തരുന്ന കിളിയായി ഇതാ കാട്ടിത്തരണു തുഞ്ചത്തെഴുത്തച്ഛൻ കാട്ടിത്തരുന്ന ആ കിളിയുടെ പാട്ടാണ് കിളിപ്പാട്ടായിട്ട് നമ്മളേവരും ആസ്വദിക്കണത് വേദവ്യാസൻ പുത്രനെ കൊണ്ട് ഭാഗവതം പാടിച്ചു നാരദനാണ് വ്യാസനെ കൊണ്ട് ഭാഗവതം എഴുതാൻ പ്രേരിപ്പിച്ചത് അതുപോലെ നാരദൻ തന്നെയാണ് ശ്രീ കൊണ്ട് രാമായണം എഴുതിച്ചതും വാൽമീകി തമസാനദീതീരത്ത് കാട്ടിൽ കൂടെ നടന്നിരുന്ന ഒരു കാട്ടാളനായിരുന്നു അത്രേ ാരദൻ ഭാഗവതത്തിൽ താനൊരു ശൂദ്രസ്ത്രീപുത്രനായിരുന്നു തനിക്ക് സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നാരദനാവാൻ സാധിച്ചത് എന്ന് പറയുന്നത് പോലെ രാമായണത്തിനും അതുപോലൊരു പശ്ചാത്തലമുണ്ട് വളരെ പ്രസിദ്ധമാണ് ആ കഥ കാട്ടിലെ കാട്ടാളനായി നിഷാദവംശത്തിലെ നിഷാദപർവം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു നിശാചരൻ ഒരു രാക്ഷസൻ അദ്ദേഹം രാമായണം എഴുതി ആര് വിശ്വസിക്കും ദാസിപുത്രനായ അഞ്ചു വയസ്സുകാരൻ കുട്ടിയാണ് നാരദനായത് എന്ന് പറയുന്നത് പോലെ രത്നാകരൻ എന്ന കാട്ടാളനാണ് കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകി വാൽമീകോകിലം വാൽമീകി ഗോകിലമായത് എന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരണം ആധുനിക രീതിയിൽ നമ്മൾ അക്ഷരാഭ്യാസം കൊടുക്കാൻ താഴെക്കടയിലുള്ളവർ എന്ന് നാം കരുതുന്നവരുടെ അടുത്തേക്ക് ചെല്ലാറുണ്ട് അവർക്ക് അക്ഷരാഭ്യാസം കൊടുത്ത് അവരെ സാക്ഷരരാക്കാറുണ്ട് രാക്ഷസതയെ സാക്ഷരത നൽകി ഉണർത്തുന്ന ആ മാറ്റം നമുക്കിവിടെ കാണാം ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതി സാക്ഷാൽ ജഗതീശ്വരൻ ആവിഷ്കരിച്ചത് നടപ്പിലാക്കുകയാണ് ഏത് രാക്ഷസനാണ് സാക്ഷരനായത് അത് ലോകചരിത്രത്തിന് അറിയാവുന്ന കാര്യമാണ് കാട്ടിലെ പരസ്പരം വെട്ടിയും കൊന്നും തിന്നും നടന്നിരുന്ന രാക്ഷസവംശത്തിലെ ഒരു നിഷാദൻ ഇതാ രാമായണം എഴുതിയ വാൽമീകിയായി മാറുന്നു കാട്ടിൽ ചെന്ന സപ്തഋഷികളെ സജ്ജനങ്ങളെ അദ്ദേഹം ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അത്രേ കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിക്കാനും അപ്പോഴാണ് ചോദിച്ചത് നീ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യണത് എൻ്റെ കുടുംബം പോറ്റാൻ ശരി കുടുംബം പോറ്റുന്ന നീയേ നീ ചെയ്യുന്ന ഈ ദുഷ്കൃത്യങ്ങളുടെ ഫലം അനുഭവിക്കുവോ അതൊന്നും എനിക്കറിഞ്ഞൂടാ എന്നാൽ പോയി ചോദിക്ക് ഓടി അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് ഭാര്യ മക്കളെയൊക്കെ വിളിച്ച് ചോദിച്ചു ഞാൻ ചെയ്യുന്ന ഹീനകൃത്യങ്ങളൊക്കെ ക്രൂരകൃത്യങ്ങളൊക്കെ പാപമുണ്ടത്രേ നിങ്ങളെ തീറ്റിപ്പോറ്റാൻ ഞാൻ ചെയ്യുന്ന പാപങ്ങൾക്ക് നിങ്ങൾ നിൽക്കുമോ അപ്പ കേട്ട മറുപടിയാണ് സുപ്രസിദ്ധമായ വരികൾ താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുക എന്നേവരൂ രാക്ഷസൻ്റെ ഹൃദയം ആകെ മാറി അദ്ദേഹം ആ സത്യം കേട്ട് ഞെട്ടിത്തരിച്ചു അദ്ദേഹം ഓടിവന്ന് ഈ മഹർഷീശ്വരന്മാരുടെ കാക്കൽ വീണു ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ എനിക്ക് ഉപകരിക്കുമായിരിക്കാം ഞാൻ ചെയ്യുന്ന പാപകർമ്മങ്ങൾ ആരും ചേരാതെ ഞാൻ തന്നെ അനുഭവിക്കണമത്രേ അതവന് ബോധ്യമായി അപ്പോഴാണ് ഉപദേശം രാമ എന്ന രണ്ടക്ഷരം രാമനാമാക്ഷര പൊഞ്ചപ്പീലാണല്ലോ വാൽമീകി കണ്ടതു രാമായണം രാമ എന്ന ആ രണ്ടക്ഷരം ആദ്യമായി ഇതാ മഹർഷിമാരെ ആ കാട്ടാളന് ഉപദേശിച്ചു രാമമന്ത്രം കാട്ടാളം പേടിച്ചു എനിക്ക് മന്ത്രമൊന്നും അറിഞ്ഞുകൂടാ മഹർഷിമാർ പറഞ്ഞു അങ്ങനെയല്ല നിനക്കറിയാം നീ എത്രയോ തവണ നിൻ്റെ കൂട്ടുകാരോടൊപ്പം ഈ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ നീയറിയാതെ കണ്ട് ഈ മന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിനക്കറിയില്ല പക്ഷേ നിന്റെ നാവിനറിയാം അതെങ്ങനെ അതോ വനേ ചരാമ മധുചാഹരാമ നദീം തരാമ നഭയം സ്മരാമ ഇതീരയന്തോ വിപി കിരാതാമുക്ലിംഗമപദനുഷംഗൽ നദീം തരാമ നദി ഞങ്ങളൊന്നിച്ചു കിടക്കും എന്ന് നിങ്ങൾ കാട്ടാളന്മാർ പറയാറില്ലേ അത് പറയാറുണ്ട് അത് പറയുമ്പോൾ നീ അറിയാതെ രാമ എന്ന രണ്ടക്ഷരം രാമമന്ത്രമായി നിന്റെ നാവ ഉച്ചരിച്ചു കഴിഞ്ഞു നദീം തരാമ നഭയം സ്മരാമ നിങ്ങൾക്ക് പേടിയുണ്ടോ ഏയ് കാട്ടാളന്മാർക്ക് പേടിയില്ല ആ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് നീ എത്ര തവണ പറഞ്ഞു കാണും കാട്ടിൽ വെച്ച് നഭയം സ്മരാമ അത് പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ നിങ്ങളറിയാതെ സ്മരാമ നഭയം സ്മരാമ എന്ന് പറയുമ്പോൾ അറിയാതെ രാ മ എന്ന രണ്ടരം വന്നുകഴിഞ്ഞു വനേചരാമ മധുശാഹ രാമ തേൻ ശേഖരിക്കാം എന്ന് നിങ്ങൾ പറയാറില്ലേ ധാരാളം തവണ പറയാറുണ്ട് ആ ആ പറയുന്ന സമയത്തും നിങ്ങളറിയാതെ നിങ്ങളുടെ നാവിൽ രാ മ എന്ന രണ്ടക്ഷരം വന്നു നദീം തരാമ മധുചാഹരാമ നദീം തരാമ നഭയം സ്മരാമ വനേ ചരാമ ഇങ്ങനെ എത്ര 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 തവണ നിങ്ങൾ കാട്ടിൽ കൂടെ നടക്കാം തേൻ ശേഖരിക്കാം പുഴ കടക്കാം പേര് എത്ര പറഞ്ഞാലും ഒരു തരം പേടിയുമില്ല എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങളറിയാതെ നിങ്ങളുടെ നാവിൽ കൂടെ രാമ ശബ്ദം വന്നു ആ രാമ എന്ന രണ്ടക്ഷരം മന്ത്രമായിട്ട് നിങ്ങൾ എത്രയോ തവണ ജപിച്ചു കഴിഞ്ഞു കാട്ടാളൻ അന്തം വിട്ടു അറിയാതെ രാമ 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 ഒരു പുതിയ രണ്ടക്ഷരം കിട്ടിയ പോലെ ധ്യാനനിരതനായി അതേ കാട്ടാളൻ വളരെ 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 കാലങ്ങൾക്ക് ശേഷം വൽമീകം വന്ന് ശരീരം മൂടി ഇതാ വൽമീകത്തിൽ നിന്നും പുറത്തു വന്നു കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകിലം ആ വാൽമീകത്തിൽ നിന്നും പുറത്തു വന്ന പുറ്റിൽ നിന്നും പുറത്തു വന്ന കോകിലമാണ് രാക്ഷസൻ സാക്ഷരത നേടിയ രാക്ഷസൻ അഥവാ രാക്ഷസൻ സാക്ഷരനായി മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്തെന്ന് ലോകത്തിനാദ്യമാക്കി കാട്ടിക്കൊടുത്ത ആള് ആദികവി വാൽമീകി ആ ആദികവിയായ വാൽമീകിയുടെ രാമായണം നാരദനാണ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ച് കൊടുത്തത് കാട്ടിൽ എല്ലാവരുടെയും കയ്യിലുള്ളതും മുഴുവനും തട്ടിപ്പുറച്ച് ജീവിച്ച് നടന്നിരുന്ന വാൽമീകി രാമകോകിലമായി കവി കോകിലമായി ആദികാവ്യമെഴുതിയ കുയിലായി പാറിപ്പറന്നു സാഹിത്യ ഹൃദയത്തിൽ സാഹിതി വ്യോമമണ്ഡലത്തിൽ ആ സാഹിത്യ വ്യോമമണ്ഡലത്തിലെ ആദികവിയായ വാൽമീകി എന്ന കുയിൽ പാടിയ പാട്ടാണ് കിളിപ്പാട്ടാണ് വാൽമീകി രാമായണം ആ വാൽമീകി രാമായണം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അമൃതബിന്ദുക്കളായി വരുഷിക്കാൻ മറ്റൊരു കാരണം കൂടി പ്രകൃതി ഒരുക്കി കൊടുത്തു മനുഷ്യൻ്റെ സഹവർത്തികളോടുള്ള സ്നേഹം അതാണ് രാമായണത്തിലെ ഏറ്റവും അടിസ്ഥാനമായ അംശം അതുണ്ടെങ്കിൽ അവിടെ സ്നേഹമുള്ളിടത്ത് വേദനയുണ്ടാവാം ദുഃഖമുണ്ടാകാം ശോകമുണ്ടാകാം പെടച്ചിലുണ്ടാകാം നീറ്റലുണ്ടാകാം പക്ഷേ അവയെല്ലാം പിന്നീട് ഒരനുഭൂതിയിൽ മധുര 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 മധുരമായി മാറും വാൽമീകി മഹർഷി കാട്ടാളൻ എന്ന രീതി വിട്ട് ഭഗവാന്റെ കഥകൾ പാടുന്ന പുൻസ്കോകുലമായി മാറി അദ്ദേഹത്തെ അതിനുപദേശിച്ച മഹർഷിമാർ തന്നെ വന്ന് അദ്ദേഹത്തെ വന്ദിച്ചു വാൽമീകി രാമായണം പാടാൻ മറ്റൊരു കാരണം കൂടി പ്രകൃതി ഒരുക്കി കൊടുത്തു തമസാം നദീതീരത്ത് സഞ്ചരിച്ചിരുന്ന അദ്ദേഹം ഒരു കാട്ടാളൻ്റെ അമ്പേറ്റ് പിടയുന്ന ക്രൗഞ്ചപക്ഷിയെ കണ്ടു അതിനെ താലോലിച്ചു വാത്സല്യത്തോടെ കയ്യിലെടുത്തു അതിനെ അമ്പ ഇത് വീഴ്ത്തിയ കാട്ടാളനോട് പറഞ്ഞു മാതിഷാദ ത്വമഗമ സമാഹ പ്രതിഷ ശാശ്വതീസ്സമാൽക്കൗഞ്ചമിഥുന ഏകമവധി കാമമോഹിതം മാ നിഷാദ പ്രതിഷാം ശാശ്വതീസ്സമാൽക്കൗഞ്ചമിഥുന ഏകമവധീ കാമോഹിതം കാമമോഹിതം ത സ്നാനത്തിന് പോയ അദ്ദേഹം പറഞ്ഞ ഈ അക്ഷര മുപ്പത്തിരണ്ടക്ഷരനിബദ്ധമായ അനുഷ്ടു ശ്ലോകത്തിൽ രാമായണം മുഴുവനും അടങ്ങിയിട്ടുണ്ടത്രേ രാമകഥാമൃത്തിൻ്റെ ബിന്ദുക്കൾ അതിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതായി നാരദൻ തന്നെയാണ് വന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് പുരുഷ ശ്രേഷ്ഠനാരനാരായും വാൽമീകിയോടരുളിച്ചെയ്താൻ രാമന്താനെന്നാൻ മഹാമുനി നാരദമഹർഷി വന്ന് ആ മഹർഷിയെക്കൊണ്ട് ഇതാ രാമായണം പറയാനുള്ളത് അങ്ങയുടെ ഈ ശോകപ്രകടനത്തിൽ സഹവർത്തികളോടുള്ള സ്നേഹപ്രകടനത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി സഹജീവികളോടുള്ള സ്നേഹം അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിനെ അർത്ഥവത്താക്കുന്നത് ഈ സഹജീവികളോടുള്ള സ്നേഹമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇന്നും മനുഷ്യരെക്കാൾ കൂടുതൽ സഹജീവികളോടുള്ള സ്നേഹം മറ്റു ജീവജാലങ്ങളെല്ലാം വെച്ച് പുലർത്തുന്നുണ്ട് അത്ഭുതം എന്നും പ്രകൃതിയിലെ ജീവജാലങ്ങളെപ്പറ്റി പറയുന്ന ലേഖനങ്ങളും ചാനലുകളും നമ്മളെ അതുതന്നെ ഓർമ്മിപ്പിക്കുന്നു സഹജീവികളോട് സ്നേഹം പുലർത്തുന്ന മറ്റു ജീവജാലങ്ങളെ കാണിക്കുന്നത്ര ആ സ്റ്റാൻഡേർഡ് നിലവാരം ഇന്ന് മനുഷ്യൻ കാണിക്കാതായി അതുകൊണ്ട് സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെ സ്വഭാവം യോ രയൽ സഹമൃഗൈ സ്വയം ഈശ്വരാണാം ശ്രീമൽ ിരിഹീടപീഠി തപാത പീഠ ഈശ്വരന്മാരാൽ അഭിവന്ധ്യനായി വൈകുണ്ഠത്തിലിരിക്കുന്നതിനേക്കാൾ തൻ്റെ ലോകത്തുള്ള സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഇറങ്ങി വരികയാണ് വേണ്ടത് എന്ന് ഈശ്വരന് തോന്നിയതിൻ്റെ കഥകളാണ് അവതാര കഥകളൊക്കെ അതിൽ രാമായണം തെരഞ്ഞെടുത്തു പറഞ്ഞു വാൽമീകി സഹജീവികളോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രമുണ്ടായിരുന്നു എന്ന് നാരദൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഇതാ ഉത്തമ ശ്ലോകനായ ഉത്തമമർത്യനായ രാമന്റെ കഥ ശ്രീവാത്മീകി പാടി പുരുഷശ്രേഷ്ഠനാർ ഉദാത്തധർമ്മങ്ങളിൽ മാത്രം നിരതനായിരിക്കുന്നവനാർ ധർമ്മസങ്കടങ്ങൾ എത്ര അനുഭവിക്കേണ്ടി വന്നാലും അതിനെ അതിജീവിച്ച് നിൽക്കുന്ന മർത്യൻ ആര് അത് ശ്രീരാമചന്ദ്രൻ്റെ കഥയിൽ വ്യക്തമാക്കി അങ്ങനെ നാരദൻ പറഞ്ഞതനുസരിച്ച് വാൽമീകി രാമായണം എഴുതി രാമായണം പാടുന്ന കാവ്യകോകിലം ആയിട്ട് അദ്ദേഹം ഇന്നും സാഹിതി ലോകത്ത് അദ്ദേഹം പാറിപ്പറക്കുന്നു നഭപ്പതന്തി ആത്മസമം പതത്രിണ ചിറകുള്ള പരമഹംസന്മാർ എത്രമാത്രം എത്രമാത്രം ഉയരാം എന്ന് വാൽമീകി കാട്ടിത്തന്നു ആ വാൽമീകിയുടെ രാമായണത്തെ കൊണ്ട് തന്നെയാണ് സാക്ഷാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ട് പാടിയത് വാൽമീകിയാകുന്ന കിളി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ശുഖബ്രഹ്മമായി മാറി ശാരികപ്പയതൽ തത്തക്കിളി ആയിട്ട് മാറി അതുകൊണ്ട് ആ ശാരീരിക പൈതലനെക്കൊണ്ട് തത്തക്കിളിക്കുട്ടിയെക്കൊണ്ട് സുഖബ്രഹ്മത്തെക്കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ജീവിതത്തിൽ മറഞ്ഞു നിൽക്കുന്ന രാമായണ കഥ അമൃതബിന്ദുക്കളായി ലോകത്തിന് വർഷിച്ചു കൊടുക്കാൻ മലയാള ഭാഷ ആ തുഞ്ചത്ത് ആചാര്യൻ ഉപയോഗിച്ചു കിന്വിതമുചിതം ദേ കൈരളി വരാഹീയം സന്നദ്ധാനിരസ്യതേ എൽ സുരവാണി ത്വയാ അമൃതഭാഷ അമരവാണി സംസ്കൃത ഭാഷ വളരെ ഗംഭീരം തന്നെ അതേ മഹാഭാരതീയെ ഭാരതത്തിൻ്റെ മാതൃഭാഷയായ അമരവാണിയായ സംസ്കൃതത്തെ അദ്ദേഹം ഇത്ര മനുഷ്യർക്ക് ഏവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ചും പാടാൻ പറ്റുന്ന രാമായണമായി മലയാളത്തിലുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ടായി നമുക്ക് നൽകി ബാലകാണ്ടും തുടർന്ന് അയോധ്യകാണ്ടും തുടർന്ന് ആരണ്യകാന്ഡും കിഷ്കിന്ധാകാണ്ടും പിന്നെ സുന്ദരകാണ്ഡും യുദ്ധകാണ്ഡും ഒടുവിൽ ഉത്തരകാണ്ഡം ഇങ്ങനെ കാണ്ഡങ്ങളുടെ വിഭജനത്തോടെ അദ്ദേഹം തയ്യാറാക്കിയ രാമായണത്തിൻ്റെ ദിവ്യഗോപുരത്തിലേക്ക് നമുക്ക് ഏവർക്കും ഇവിടെ പ്രവേശനമരുളുകയാണ് ഭഗവാന്റെ മനോഹര കഥകൾ പാടിയിട്ടുള്ള നാരദാദികളും വ്യാസാദികളും ഇതാ നമുക്ക് മനോരമായ രമതേ മനോമേ അതിമനോരമങ്ങളായ രാമകഥകൾ പാടിത്തരുന്നു മലയാളത്തിൻ്റെ മാഹാത്മ്യത്തെ മറച്ചുവെക്കാതെ പാടിപ്പുകഴ്ത്തുന്ന മാനോളം മുട്ടി നിൽക്കുന്ന ആ മലയാൺമയെ പാടിപ്പുകഴ്ത്തുന്ന എഴുത്തച്ഛൻ്റെ വരികളിൽ കൂടി നമുക്ക് ആ രാമായണം ആസ്വദിക്കാം ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ ഒരിക്കൽ കൂടി നമുക്ക് ഏവർക്കും പാടാം జనకీజీవనస్మరణం జయ జయ రామరామ వైదేహీసీత సురద్రుమత మహామండపే మధ్యే పుష్పకమాసనే మణిమయే వీరాసనే సుస్థితం అగ్రే వాచయతి ప్రభంజనసూతే తత్వం మునిభ్య పరం వ్యాఖ్యాతం భరతి పరివృతం രാമം ഭജേ ശ്യാമളം ജയ് ജയ ജാനകീജീവനസ്മരണം ജയ ജയ് രാമ രാമ യത്ര യത്ര തത്ര രഘുനഥകീർത്തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പലി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം ജൈ ജാനകീജീവനസ്മരണം ജയ ജയ രാമരാമ ി ജയ് സങ്കടമാറ്റിയിടാനും സന്തോഷമേറ്റിടാനും നിൻകഴലോർപ്പേൻ ഗുരുവായൂർമേ വീടും രാമ താർമകൾ കൻപുള്ള തത്തേ വരീകടോ താമസശീല മകറ്റേണമാശുനീ രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാമായണം കഥ രാമകഥാസുധയായി നമുക്ക് ഒഴുക്കിത്തരുകയാണ് ഈ രാമായണം കഥയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ശ്രീ വാൽമീകിയും നാരദനും അതുപോലുള്ള മഹാത്മാക്കളൊക്കെയും ഇവിടെ നമുക്കിതാ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണമാണ് അനുസ്മരിക്കാൻ കിട്ടിയിട്ടുള്ളത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ ആര് പറഞ്ഞാലും അത് ലോകോത്തരവങ്ങൾ തന്നെ ലോകോത്തര കഥകളൊക്കെ ഇതിഹാസ പുരാണാദി ഭാവങ്ങളിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്ന ഒരു ശാസ്ത്രമാണത്രേ നറേറ്റോളജി ഈ കഥാകഥനശാസ്ത്രം അഥവാ നറേറ്റോളജി ലോകത്തിൽ ഏത് രാജ്യങ്ങളിലും ഉള്ളതിനേക്കാളധികം പുരോഗമിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ഭാരതത്തിലെ ഈ കഥാകഥനശാസ്ത്രം അഥവാ നറേറ്റോളജി ലോകത്തുള്ള ഗ്രീസ് പുരാണങ്ങൾ അതേപോലെ അറബിക് കഥകൾ മുതലായ എല്ലാ കഥാകഥന ശാസ്ത്രങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഥാകഥന ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും മറ്റും എടുത്ത ഗവേഷണം ചെയ്ത് ഗംഭീരന്മാരായ ആളുകളൊക്കെ ഭാരതത്തിൻ്റെ ശാസ്ത്രം വളരെ പുരോഗമിച്ചതാണ് എന്ന് അംഗീകരിച്ചിരിക്കുന്നു അതിൽ ശ്രീമദ് രാമായണത്തിനും മഹാഭാരതത്തിനും ഉള്ള പങ്ക് അതൊന്ന് വേറെയാണ് ഇതിഹാസ പുരാണം എന്നു പേരെടുത്ത മഹാഭാരതം ആദികാവ്യം എന്ന് പേരെടുത്ത ശ്രീമദ് രാമായണം ഇത് രണ്ടും നമുക്ക് എന്നെന്നും ഉള്ള മനുഷ്യൻ്റെ എല്ലാ കഥകളും പറഞ്ഞു തരുന്നു ഇതാ ശ്രീമദ് രാമായണത്തിൽ ശ്രീരാമചന്ദ്രനായി വന്ന് അവതരിച്ച ഭഗവാൻ ജഗദീശ്വരൻ തന്നെയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും സുഖദുഃഖങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്തി ഈ രാമായണം ലോകോത്തര രാമായണമാണ് ലോകത്തിലുള്ള എല്ലാ രാമന്മാരുടെയും കഥയാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും ആശ്രയമാണ് രാമായണം ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതിൽ നിന്നും സ്വയം വിരമിക്കൽ അതിനുള്ള ഒരു സന്ദർഭമാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ രാമൻ്റെ അയനം രാമായണം പക്ഷേ വാൽമീകി അതിന് സീതായാശ്ചരിതം മഹൽ എന്ന് പേരിട്ടുകൊണ്ട് സീതയുടെ കഥ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാ രാമന്മാരുടെയും എല്ലാ ആത്മാരാമന്മാരുടെയും എല്ലാ സീതമാരുടെയും എല്ലാ മണ്ണിൽ നിന്ന് പിറന്ന മക്കളുടെയും കഥകളാണിത് എന്നാണ് സീത മണ്ണിൽ നിന്ന് പിറന്ന മണ്ണിൻ്റെ മകളാണ് മണ്ണിൻ്റെ മക്കൾ വാദം എന്നൊക്കെ നമ്മൾ അത്യന്താധുനിക രീതിയിൽ മാധ്യമ ഭാഷയിൽ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിലെ മണ്ണിൻ്റെ മകൾ ഭാരതത്തിലെ ആദികാവ്യമായ രാമായണത്തിലെ സീത തന്നെ ആ സീത വനിതകളിൽ ഒരുവളായി ശോഭിക്കുന്നു അഹല്യ ദ്രൗപദി സീത താര മണ്ടോദരി തഥ പഞ്ചകന്യാസ്മരേ നിത്യം എന്നാണ് പണ്ടുള്ളവർ പറയാറുള്ളത് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ദ്രൗപതി ഒഴികെ മറ്റെല്ലാ കഥാപാത്രങ്ങളും രാമായണത്തിലെ കഥാപാത്രങ്ങളാണ് അഹല്യ സീത താര മണ്ഡോദരി ഇവരെല്ലാവരും ലോകത്തിലെ വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ പ്രതിപാദിക്കുന്ന സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിക്കാട്ടുന്ന സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നു സീതയും താരയും മണ്ടോദരിയും അഹല്യുമെല്ലാം ലോകത്തിലെ പലതരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുടെ പ്രതീകങ്ങൾ തന്നെയാണ് അതിൽ സീതയുടെ കഥ ബാലകാണ്ടത്തിൽ അനാവരണം ചെയ്തു മൈഥിലി പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലിയെ സ്വർണവർണത്വ പുണ്ടമൈഥിലിമനോഹരി സ്വർണവർണമാർന്ന മൈഥിലി തൻ്റെ കയ്യിലെ വരണമാല ശ്രീരാമന് ചാർത്തിയതോടെ രാമസീത വിവാഹം നടന്നതായി രാമായണകാരൻ ചിത്രീകരിക്കുന്നു രാമായണത്തിലെ രാമസീതാ സംഗമം മനുഷ്യൻ്റെ പൗരുഷ മാതൃഭാവത്തെയും ഒരുമിച്ച് കാണിക്കുന്നു പൗരുഷവും വാത്സല്യവും ഒരുപോലെ വേണം ലോകത്തിലെ മനുഷ്യർക്ക് പൗരുഷം കൊണ്ട് എത്രയോ എത്രയോ ആളുകളെ വെട്ടി വെട്ടി മുറിച്ചിടാൻ സാധിക്കും എന്ന് പരശുരാമൻ കാണിച്ചു പക്ഷേ അദ്ദേഹത്തിന് വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ മാതൃസ്നേഹത്തിൻ്റെ പ്രതീകമാകാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് രാമോ രാമശ്ച രാമശ്ച ഭഗവാൻ ജഗതീശ്വരൻ പരശുരാമാവതാരം കഴിഞ്ഞ് ശ്രീരാമാവതാരം എടുത്തപ്പോൾ ലോകത്തെ രക്തരൂഷിത വിപ്ലവം കൊണ്ട് വെട്ടി നുറുക്കി ചോരപ്പുഴ ഒഴുക്കി സംസ്കാരസമ്പന്നരാക്കാം എന്ന വിചാരം കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു കർമ്മം കൊണ്ടും ഈ ജനത്തെ സാധാരണക്കാരായ സമുദായത്തെ മനുഷ്യരെ ഭരണാധികാരികളെ അത്ര എളുപ്പം നേരെയാക്കാൻ സാധിക്കില്ല അതിനു വേണ്ടത് മാതൃകാപരമായ ജീവിതം പൗരുഷം അതോടൊപ്പം വാത്സല്യം സ്നേഹം അതാണ് രാമായണത്തിലെ സന്ദേശം പരശുരാമന് പറ്റാത്ത പലതും ശ്രീരാമചന്ദ്രസ്വാമിക്ക് സാധിച്ചു അമ്മയെയും സഹോദരങ്ങളെയും വെട്ടിനുറുക്കി പരശുരാമൻ അച്ഛൻ പറഞ്ഞതനുസരിച്ചു എന്നാൽ അമ്മയെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് 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 ശ്രീരാമചന്ദ്രൻ അച്ഛൻ പറഞ്ഞ വാക്ക് അനുസരിച്ചു എന്തൊരു വ്യത്യസ്തമായ കഥാപാത്ര ശൈലിയാണ് പണ്ടുള്ളവർ നമുക്ക് കാട്ടിത്തന്നത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആർക്കും അനുകരിക്കാനാവാത്ത മാനുഷഭാവം പൗരുഷം വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ സീതയോടൊപ്പമുള്ള ജീവിതം അതൊക്കെയാണ് ഇതാ നമ്മൾ ബാലകാന്ഡത്തിലും അയോധ്യാകാന്ഡത്തിലും ഇനി ഇങ്ങോട്ടുള്ള ആരണ്യകാന്ഡം മുതലായ ഭാഗങ്ങളിലും കാണുന്നത് ബാലകാന്ഡത്തിൽ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ബാല്യഭാവവും രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം ചെന്ന് താടകാവധം നടത്തി യാഗരക്ഷ ചെയ്ത് അഹല്യാ മോക്ഷം നൽകി മിഥിലയിലെത്തി വിവാഹം ചെയ്ത് ഇതാ അയോദ്ധ്യയിലേക്ക് എത്തിയതുമായ കഥകൾ പറഞ്ഞു കഴിഞ്ഞു രാമചരിതത്തിൻ്റെ ആദ്യ ഭാഗം ബാലകാണ്ഡത്തിലെ ബാലഭാവം അതോടെ പൂർണ്ണമായി ി അയോധ്യാകാന്ഡത്തിലെ ഭാഗങ്ങൾ വിവരിക്കുമ്പോൾ അയോധ്യയിൽ നിന്നും ആരണ്യകാന്ഡത്തിലേക്ക് നടന്നു നീങ്ങുന്ന ശ്രീരാമൻ്റെ കഥാഭാഗങ്ങൾ നമുക്ക് കാണാം നാരദൻ വരുന്നതും ശ്രീരാമ അഭിഷേകത്തിന് ദശരഥൻ തയ്യാറാകുന്നതും അത് ഒരു വിഛിന്നാഭിഷേകമായി മാറുന്നതും നമുക്ക് കാണാം തുടർന്ന് ക്ഷോഭിക്കുന്ന ലക്ഷ്മണനെ ആശ്വസിപ്പിച്ച് രാമസീത തത്വം പറഞ്ഞുകൊടുത്ത് വനയാത്ര ആരംഭിക്കുകയായി ഗുവർഥേത്യക്തരാജ്യോ വ്യജരധനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ് പരശാക്ഷമാഭ്യം മൃജിദപഥരുജോയോ രാമായണം വർണ്ണിക്കുന്ന വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ രാമായണത്തിൻ്റെ ആദ്യ ഭാഗത്തെ പൂർവാർദ്ധത്തെ ഇങ്ങനെ ശ്ലോകത്തിൻ്റെ രണ്ട് വരികളിൽ ഒതുക്കിയിട്ടുണ്ട് രാമൻ്റെ മാതൃകയാർന്ന ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം അതിഘോരമായ ധർമ്മ അതൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് ആസ്വദിക്കാനുള്ളത് ചിന്തിക്കാനുള്ളത് രാമകഥയുടെ ഓരോ ഭാഗവും നമ്മെ വളരെക്കാലം ചിന്തിപ്പിക്കാനുള്ള തത്വങ്ങൾ ഉപദേശിക്കുന്നുണ്ട് കാലം എത്ര കഴിഞ്ഞിട്ടും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നു രാമായണ കഥകൾ എന്തുകൊണ്ട് അത് മനുഷ്യൻ്റെ ശാശ്വതമായ ദുഃഖത്തിൻ്റെ പരിഹാരമായി ശോഭിക്കുന്നു തന്നെ ഏത് നാട്ടിലും എവിടെയുമുള്ള ജനങ്ങളുടെ സംസ്കാരം രാമചന്ദ്രൻ്റെ കഥയിൽ രാമായണത്തിൽ നമുക്ക് കാണാം ആദ്യം അയോധ്യയിലെ സംസ്കാരം തുടർന്ന് കാട്ടിലെ സംസ്കാരം ആ കാട്ടിലെ സംസ്കാരത്തിൽ ഊഹനും ശബരിയും ശൂർപ്പണഖയും താടകയും അഹല്യയും കാട്ടുമൃഗങ്ങളും രാക്ഷസന്മാരും എല്ലാം 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 പങ്കാളികളാണ് അതുകൊണ്ടാണ് യാവൽ സ്ഥാസ്യന്തി ഗിരയാ സരിതശ എന്ന് പണ്ടുള്ളവർ പറഞ്ഞുവെച്ചത് ബ്രഹ്മദേവൻ്റെ അഭിപ്രായമായിരുന്നു അത്ര അത് രാമായണം നിർമ്മിക്കാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ട നാരദൻ ബ്രഹ്മദേവൻ്റെ ആ അഭിപ്രായം വാൽമീകിയെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഈ പ്രപഞ്ചത്തിൽ എത്ര കാലം മനുഷ്യജീവികളും അതോടൊപ്പം ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി ശക്തിയിലും നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കൾ ഉണ്ടാകുമോ അത്ര കാലം രാമായണത്തിനും നിലനിൽപ്പുണ്ട് എന്നെന്നും നിലനിൽക്കുന്ന കഥാഭാഗങ്ങൾ രാമായണത്തിൽ കാണാം ഏത് കാലത്തേക്കും ഏത് നാട്ടുകാർക്കും ആവശ്യമുള്ള കഥാതത്വങ്ങൾ രാമായണത്തിൽ കാണാം രാമായണ കഥാപാത്രങ്ങൾ മൂന്ന് തലം സംസ്കാരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു അയോധ്യയിലെ സംസ്കാരം ആദ്യം പറഞ്ഞ പോലെ കാട്ടിലെ സംസ്കാരം അതിൽ പ്രത്യേകിച്ചും കിഷ്കിന്ധയിലെ സംസ്കാരം അത് കഴിഞ്ഞ് കടൽ കടന്ന് ലങ്കയിലെത്തിയ രാക്ഷസാദികളുടെ സംസ്കാരം ഒരാവശ്യമില്ലെങ്കിലും വലിയ നിലയിലിരുന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതാണ് രാക്ഷസ സംസ്കാരം തനി തമോ ഗുണം മറ്റുള്ളവരെ ആവശ്യമില്ലാണ്ട് ഉപകരിക്കില്ല ഉപദ്രവിക്കില്ല പക്ഷേ തനിക്ക് ആവശ്യമെന്ന് തോന്നിയാൽ ഉപദ്രവിക്കാം ആക്രമിക്കാം എന്ന് കാട്ടിത്തരുന്ന കാടൻ സംസ്കാരം രജോഗുണ സംസ്കാരം തനിക്ക് എത്ര ദുഃഖം അനുഭവിക്കേണ്ടി വന്നാലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് പദവിയിലേക്ക് ഉയരുന്ന മാനവധർമ്മത്തിൻ്റെ വക്താവായ ശ്രീരാമൻ്റെ സംസ്കാരം അയോധ്യയിലെ സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം കാടത്വവും രാക്ഷസത്വവും മനുഷ്യനിൽ എന്നുമുണ്ട് രജോഗുണതമോ ഗുണങ്ങൾ മനുഷ്യനിൽ എന്നുമുണ്ട് അവയെ ശുദ്ധീകരിച്ച് എങ്ങനെ എന്ന് രാമായണം കാട്ടിത്തരുന്നു തമോ ഗുണ ഗുണരജോഗുണഭാവങ്ങൾ ഉണ്ടെങ്കിലും അവയെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് സാത്വിക സാത്വികഭാവമാക്കാനും തുടർന്ന് നിർഗുണനായ ആത്മാരാമനായ ഒരു വ്യക്തിയുടെ പദവിയിലേക്ക് ഉയരാനും രാമായണം സനിഷ്കർഷം നമ്മളോട് പറയണം അയോധ്യാകാന്ഡത്തിലെ ഓരോ കഥാഭാഗങ്ങളിലും ഇത് നമുക്ക് വളരെ വ്യക്തമായി കാണാം തുടർന്ന് അങ്ങോട്ടുള്ള കഥാഭാഗങ്ങളിലും അതുപോലെ തന്നെ രാമൻ്റെ ഓരോ കാൽവെപ്പിലും അത് കാണാം ഇതാ ബാലകാണ്ടം കഴിഞ്ഞ് അയോധ്യാകാന്ഡം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്കേവർക്കും അയോധ്യാകാന്ഡത്തിലെ വളരെ പ്രധാനമായ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ലക്ഷ്മണനോടുള്ള ശ്രീരാമൻ്റെ ഉപദേശം അത്രമാത്രം വിലപ്പെട്ടതാണ് നമുക്ക് കേൾക്കാം വത്സസൗമിത്രേ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ സ്വന്തം പിതാവായ ദശരഥനെ കഴുത്ത് വെട്ടിയാണെങ്കിലും കെട്ടിമുറുക്കി ജയിലിലിട്ടിട്ടാണെങ്കിലും എൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ ഞാൻ അഭിഷേകം ചെയ്യും എന്ന് എടുത്തു ചാടി സത്യം ചെയ്ത ലക്ഷ്മണനോടുള്ള ശ്രീരാമൻ്റെ വാക്കുകളാണ് വത്സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുട വാക്കുകൾ യസത്യപാശ പരിവീത പിതൃ നിദേശം സ്ത്രൈണസ്യ ചാപി ജഗൃഹേ അതാണ് ശ്രീരാമചന്ദ്രൻ ഉണി ലക്ഷ്മണ നീ വളരെയധികം സ്നേഹമുള്ളവൻ തന്നെ പക്ഷേ നിന്റെ സ്നേഹം നിന്റെ പിതൃജനങ്ങളെ ധിക്കരിക്കുന്ന മട്ടിലാകരുത് ഏട്ടനും ഗുരുജനങ്ങളാണ് അച്ഛനമ്മമാരും ഗുരുജനങ്ങളാണ് നിനക്ക് ജന്മം തന്ന ഗുരുജനമായ അച്ഛനമ്മമാരെ നിന്ദിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ രാമനെ ഗുരുജനത്തെ നീ മാനിച്ചാൽ അത് ശരിയാവില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് അച്ഛൻ നിസ്സഹായനായി നിൽക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം സത്യപാശ പരിവീത പിതുർനി ദേശം സത്യം എന്ന ഒരു ദൃഢമായ കെട്ട് അച്ഛനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് അതിൽ നിന്നും അച്ഛനെ അനായാസേന മോചിപ്പിക്കേണ്ടുന്ന മക്കൾ അച്ഛനെ കൂടുതൽ കൂടുതൽ കെട്ടി വരിഞ്ഞു മുറുക്കി ജയിലിലിടും തലവെട്ടും എന്നൊന്നും പ്രഖ്യാപിക്കുന്നത് ശരിയാവില്ല ഉണ്ണി ലക്ഷ്മണ ആലോചിച്ചാൽ നിനക്കും അത് മനസ്സിലാവും എത്ര ശാന്തമായ ഉപദേശം ഈ വാക്കുകൾ ധർമ്മജ്ഞനായ ഉത്തമധർമ്മത്തിൻ്റെ വക്താവായ വക്താവായ രക്ഷിതാവായ രാമനിൽ നിന്ന് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കൂ അതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി മഹർഷി പ്രഖ്യാപിച്ചതും വിഗ്രഹരൂപമായ ധർമ്മം അതെങ്ങനെ ധർമ്മസങ്കടത്തിൽപ്പെട്ടാലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്ന് കാണിച്ചു രാമൻ്റെ ധർമ്മസങ്കടങ്ങൾ ആരംഭിക്കുന്നേയുള്ളൂ വിശ്വാമിത്രൻ്റെ കൂടെ തൻ്റെ പുത്രനെ അയക്കേണ്ടി വരുന്ന സമയത്തെ ദശരഥൻ്റെ ധർമ്മസങ്കടം ബാലകാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇനി അയോധ്യാകാണ്ടത്തിൽ ദശരഥൻ തൻ്റെ ആദ്യത്തെ ധർമ്മസങ്കടത്തെ വിവരിക്കുന്നുമുണ്ട് കാട്ടിലേക്ക് പോയ സമയത്ത് പാവം ഒരു മുനികുമാരനെ കൊല്ലേണ്ടി വന്നതും തുടർന്ന് ആ മുനികുമാരൻ്റെ അന്ധരായ അച്ഛനമ്മമാർ തന്നെ പുത്രവിരഹത്തിൽ മരിക്കാനിടയാവട്ടെ എന്ന് ശപിച്ചതും ദശരഥൻ്റെ ധർമ്മസങ്കടത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു പുത്രൻ ഇല്ലാത്ത ദുഃഖം ഒരു കണ്ണിൽ കൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുത്രവിരഹം കൊണ്ട് മരിക്കാനിട വരട്ടെ എന്ന ശാപം മറ്റേ കണ്ണിലൂടെ ആനന്ദാശ്രുക്കൾ ഒഴുക്കാനിടയായത് ഇതാണ് മനുഷ്യജീവിതം കണ്ണീരെപ്പോഴും അവന് സ്വന്തം അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണോ സങ്കടത്തിൻ്റെ കണ്ണുനീരാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം ഒരു ഉണ്ണിയെ അമ്പയച്ച് കൊല്ലേണ്ടി വന്നു ഉണ്ണിയുടെ അച്ഛനമ്മമാർ അതിൻ്റെ പേരിൽ ആത്മാഹുതി ചെയ്തു മൂന്ന് മരണത്തിന് സാക്ഷിയായി നിൽക്കെ ദശരഥൻ്റെ കണ്ണിൽ നിന്നൊഴുകിയ അശ്രുക്കൾ ആനന്ദാശ്രുക്കളാണോ അതോ ദുഃഖത്തിൻ്റെ അശ്രുബിന്ദുക്കളാണോ പറയാനാവില്ല ധർമ്മസങ്കടത്തിൽപ്പെട്ടുളലുന്ന മനുഷ്യന് ഇതേപോലെ പല സമയത്തും പല പല ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും അപ്പോഴൊക്കെ അവൻ്റെ കണ്ണിൽ നിന്ന് ചുടു ചുടു ചുടുചുടയുള്ള കണ്ണുനീർ ബിന്ദുക്കൾ ബിന്ദുക്കൾ ഒഴുകുകയും ചെയ്യും പക്ഷേ ആ അശ്രുബിന്ദുക്കളിലൂടെ ഒഴുകിപ്പോകുന്ന മനുഷ്യന് ഒടുവിൽ അതേ അശ്രുബിന്ദുക്കളുടെ സരയൂന്നതിയിൽ ലയിക്കുന്നതുവരെ ഉത്തമനായി ധർമ്മത്തെ നിലനിർത്തിയവൻ എന്ന പേരിൽ ജീവിക്കാൻ സാധിക്കണം എന്തെല്ലാം ധർമ്മസങ്കടങ്ങളിൽ പെട്ടാലും ധർമ്മത്തിൻ്റെ വക്താവായി ഉയർത്തെഴിനിൽക്കുന്ന രാമനെ നമുക്കിതാ ഓരോ 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 കാണ്ഡങ്ങളിലും കാണാം ബാലകാന്ഡത്തിലെ രാമനും അയോധ്യാകാന്ഡത്തിലെ രാമനും ആരണ്യകാന്ഡത്തിലെ രാമനും കൃഷ്കിന്ധാകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം എന്നീ കാണ്ഡങ്ങളിലെ രാമനും ഒടുവിലിതാ ഉത്തരകാണ്ഡത്തിലെ രാമനായി നദിയിൽ ലയിക്കുന്നു ശ്രീരാമൻ്റെ കഥകളുടെ കാണ്ഡമനുസരിച്ചുള്ള പാരായണം നമുക്കിനി തുടരാം അയോധ്യാകാന്ഡത്തിലെ ശ്രീരാമചന്ദ്രനെ നമുക്കിതാ ഇവിടെ ദർശിക്കാം ജയ് ജാനകീ ജീവനസ്മരണം ജയ ജയ രാമരാമ ജൈ ജാനകീജീവനസ്മരണം ജയ രാമരാമ ആസ്വാമി കി ജൈ തൃക്വാദുസ്ഥജസുരേക്ഷിതരാജ്യലക്ഷ്മി ധർമ്മിഷ്ട ആര്യവചസാൽ അരണ്യം മായാമൃഗം ദൈപസിതമന്വൽ വന്ദേ മഹാപുരുഷ തേ ചരണിന്ദം ജീജീവനസ്മരണം ജയജ രാമ രാമ ചണ്ഡകോദണ്ഡപണികളായ അവർ ദകാരണ്യമേറിനാരീശ്വര ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകളിൽ ഏറ്റവും പ്രസിദ്ധമായ ഭാഗം ദണ്ഡകാരണ്യ പ്രവേശമാണ് ബാലകാണ്ഡത്തിലോ അയോധ്യാകാന്ഡത്തിലോ അല്ല രാമചന്ദ്രസ്വാമി പൂർണ്ണമായി ശോഭിക്കുന്നത് ദണ്ഡകാരണ്യത്തിലാണ് അവിടുത്തെ വളരെ 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 കാലം നീണ്ടു നിൽക്കുന്ന തപശ്ചര്യ അഥവാ വനവാസം ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഈ വനവാസമാണ് രാമനെ രാമനാക്കിയത് ശ്രീരാമനെ ശ്രീരാമനാക്കിയത് രാമായണത്തെ രാമായണമാക്കിയത് എല്ലാ എല്ലാ പ്രധാന സംഭവങ്ങളും ഈ ആരണ്യകാണ്ടത്തിൽ നമുക്ക് നേരിട്ട് കാണാം ആരണ്യകാണ്ഡത്തിൻ്റെ പ്രത്യേകത ഭാഗവതത്തിലെ രാമായണവർണ്ണനയിലും രാമായണത്തെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒറ്റ ശ്ലോകമാക്കി വർണ്ണിക്കുന്ന ശ്ലോകത്തിലും പ്രത്യേകമായിട്ടുണ്ട് യദഗാദരണ്യം മായാമൃഗം സുതുസ്ഥിജ സുരേക്ഷിത രാജ്യലക്ഷ്മീം തൃക്വാ ധർമ്മിഷ്ഠരണ്യ്യം അഗാൽ എന്നാണ് വ്യാസമഹർഷി ഭാഗവതത്തിലെ രാമചന്ദ്രസ്മരണയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭാഗവതത്തിലെ രാമായണത്തിലും പ്രത്യേകം പറയുന്നുണ്ട് ഭഗവാന്റെ രാമായണത്തിലെ കാട്ടിലെ വനവാസമാണ് ഇന്നും അഥവാ ദണ്ഡകാരണ്യം എന്ന സ്ഥലത്തിലെ ആ വനവാസമാണ് ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രാമൻ തൻ്റെ പാദപല്ലവം തളിരുപോലെയുള്ള പാദം കാട്ടിലെ കല്ലും മുള്ളും കൊള്ളാൻ വേണ്ടി ദണ്ഡകാരണ്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണോ എന്ന് തോന്നും സ്മരതാം ഹൃതി വിന്യസ്യ വിധം ദണ്ഡകകണ്ഡകൈ സ്വപാദപല്ലവം രാമ ആത്മജ്യോതി അഗാത്തത എന്ന് ശ്രീശുഖബ്രഹ്മർഷി ഭാഗവതത്തിലെ രാമായണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഓർക്കുന്നവർക്കൊക്കെ രാമായണത്തിലെ കല്ലും മുള്ളും കൊണ്ടുമുറിഞ്ഞ രാമൻ്റെ പാദം ആണ് ഓർമ്മ രാമൻ്റെ പാദം കല്ലും മുള്ളും കൊണ്ടും മുറിയാതിരിക്കാനാണ് മെരിയടി എടുത്തുകൊണ്ട് വാസ്തവത്തിൽ രാമൻ കാട്ടിലേക്ക് പോയത് എന്ന് തോന്നും പക്ഷേ ആ മെരിയടി ഭരതൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എടുത്തുകൊണ്ടുപോയി വളരെ പ്രസിദ്ധാണല്ലോ ആ കഥകളോടെയാണ് ഇതിനു മുൻപുള്ള ഭാഗം പൂർണ്ണമാവുന്നത് അപ്പോൾ കാട്ടിലേക്ക് എത്തി ചിത്രകൂടത്തിൽ താമസിക്കുന്ന രാമചന്ദ്രസ്വാമിക്ക് ഭരതനെ സ്വീകരിക്കേണ്ടി വന്നു ഭരതൻ രാമൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞപ്പോൾ ഇതാ മെതിയടി അദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു മെതിയടിയും ശിരസ്സിലേന്തി രാമരാമ 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 എന്ന നാമം ജപിച്ച് ഏട്ടനെ പിരിഞ്ഞ് ഞാൻ ജീവിക്കണില്ല ഏട്ടനോടൊപ്പം ഏട്ടൻ്റെ പാതുകകളുടെ കീഴിൽ നന്ദിഗ്രാമത്തിൽ ഏട്ടൻ കാട്ടിലെങ്ങനെയാണോ സുഖദുഃഖങ്ങളും വെയിലും മഴയും മഞ്ഞും ഒക്കെ സഹിച്ചു ജീവിക്കണത് അതുപോലെ താനും കഴിഞ്ഞോളാം നന്ദിഗ്രാമം എന്ന ആശ്രമത്തിൽ ഭരതനിതാ യവം ഏഴ് മണി യവം ഗോമൂത്രത്തിൽ വേവിച്ച് അതും കഴിച്ചാണത്രേ ഏട്ടനെ ഓർത്തുകൊണ്ട് രാമപാതുകളും പൂജിച്ചുകൊണ്ട് കാലം കഴിക്കണത് ആ കാലഘട്ടത്തിൽ ഇവിടെ നടന്ന അത്ഭുതങ്ങൾ ആരണ്യകാന്ഡത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് ഓർമ്മിക്കാം പതിനാല് കൊല്ലത്തിൽ പതിമൂന്ന് കൊല്ലവും ആരണ്യകാന്ഡത്തിൽ തന്നെയാണ് എന്ന് തോന്നും ചിത്രകൂടത്തിൽ നിന്നും ഭരതനെ യാത്രയാക്കിയ ശ്രീരാമചന്ദ്രസ്വാമി കുറച്ച് മുൻപ് അനുസ്മരിച്ചോ ചണ്ടകോദണ്ഡപാണികളായവർ ദണ്ഡകാരണ്യമേറാരീശ്വര ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നു രാമൻ്റെ പാദം അതുകൊണ്ട് തന്നെ കല്ലുകളും മുള്ളുകളും കൊണ്ടുകൊണ്ട് മുറിയാൻ തുടങ്ങി സീതാദേവി മടിയിൽ രാമപാദം വെച്ച് തലോടെ പതി കൊണ്ട് എന്നും വൈകുന്നേരം അപ്പുറത്ത് ലക്ഷ്മണൻ ആശ്രമത്തിന് പുറത്ത് പഠനശാലയ്ക്ക് പുറത്ത് കാവൽ നിൽക്കും ഊണില്ല ഉറക്കില്ല ആ ഒരു രംഗം നമുക്ക് സ്മരിക്കാനാവില്ല അതാണ് സ്മരതാഹൃതി വിന്യസ്യവിദ്ധം ദണ്ഡക കണ്ടകീ സ്വപാദപല്ലവം തളിരുപോലെയുള്ള പാദം സീതമടിയിൽ വെച്ച് ഇങ്ങനെ തലോടുമ്പോൾ പാദസ്പരേശമാഭ്യാം വല്ലാത്ത അക്ഷമത നടിക്കും രാമൻ ഔ സീതേ വേദനയാവണു ഔ സീതെ വേദനയാവണു എന്നിങ്ങനെ അഭിനയിക്കും മൃദുല മൃദുല മൃദുലമായ സീതയുടെ കൈകൊണ്ട് തലോടുമ്പോൾ വാസ്തവത്തിൽ ആശ്വാസമാവേണ്ടതാണ് പക്ഷേ ആ രാമചന്ദ്രസ്വാമി സീതയുടെ മൃദുലമായ പാദം കരസ്പരിശം ഏറ്റ സുഖിക്കാനുള്ളതല്ല തൻ്റെ പാദം എന്ന് പ്രഖ്യാപിക്കുക വാസ്തവത്തിൽ ചെയ്യണത് രാമചന്ദ്രൻ്റെ പാദം മഹാലക്ഷ്മിയുടെ മടിയിലേക്ക് വെച്ച് കിടന്നുക്കുമ്പോൾ മഹാലക്ഷ്മി തലോടി ഉള്ള സുഖം അനുഭവിക്കാനുള്ളതല്ല മറിച്ച് ദണ്ഡകാരണത്തിൽ കാത്തു കിടക്കുന്ന എത്രയോ കല്ലുകളുണ്ട് എത്രയോ മുള്ളുകളുണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്പർശം സ്വീകരിക്കാം അഹല്യക്ക് രാമപാദസ്പർശം അനുഭവിച്ച് സ്ത്രീരത്നങ്ങളൊക്കെ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ അനുഭൂതി നേടാൻ സാധിച്ചു അത് എല്ലാ കല്ലുകൾക്കും കിട്ടിക്കോട്ടെ എല്ലാ കല്ലുകളെയും സ്ത്രീരത്നമാക്കാൻ എല്ലാ കല്ലുകളെയും അഹല്യമാരാക്കാൻ രാമൻ്റെ പാദസ്പർശത്തിന് സാധിക്കും എത്രയോ 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 താടകമാർ രാമൻ്റെ സ്പരിശം കൊണ്ട് അഹല്യകളും സീതകളുമായി മാറുകയാണെങ്കിൽ ആർക്കാ നഷ്ടം കോടിക്കണക്കിന് കോടിക്കണക്കിന് ജീവജാലങ്ങളെ രാമൻ്റെ പാദസ്പരിശത്തിന് കൊതിച്ചു കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ രാമപാദസ്പരിശം ലഭിക്കും എന്ന് കാണിക്കാനാണ് അവിടുത്തെ ഈ അവതാരം സ്മരതാം ഹൃദി വിന്യസ്യവിദ്ധം ദണ്ഡകകണ്ഠകൈ അപസ്മരിക്കുന്നവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് നീട്ടി 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 വയ്ക്കുകയാണ് രാമൻ്റെ പാതകങ്ങൾ ആ ഹൃദയം ശിലാതലങ്ങളാകാം പരിപരുപ്പുള്ള സ്ഥലങ്ങളാകാം കല്ലുള്ളതും ഉള്ളതുമായ സ്ഥലങ്ങളാകാം വഴുവഴുപ്പുള്ള പ്രദേശങ്ങളാകാം അതൊന്നും രാമൻ നോക്കില്ല ഏത് രജോഗുണതമോ എന്ന് പറഞ്ഞ ഹൃദയങ്ങളിലേക്കും രാമൻ്റെ പാദം നീട്ടി 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 നീട്ടിവെച്ചു വരുന്നു അതായിരുന്നു രാമായണത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം രാമകഥയുടെ ലക്ഷ്യം അതാണ് സ്മരതാം ഹൃദി വിന്യസ്യവിദ്ധം ദണ്ഡകകണ്ഡക ഈസ്വാദപല്ലവം രാമ ആത്മജ്യോതി ആത്മജ്യോതിസായ രാമന് ഈ ഹൃദയത്തിലെ ഊറി വരുന്ന സ്നേഹത്തിൽ വേണം കൂടുതൽ പ്രകാശിക്കാൻ ഈ ഹൃദയത്തിലെ മുറിവുകളിൽ നിന്നും ഒഴുകി വരുന്ന സ്നേഹം അതാണ് രാമനാകുന്ന ആത്മജ്യോതിയെ പ്രകാശിപ്പിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയം വിണ്ട് നീറി 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 വരുന്ന അതേപോലെ ഊറി 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 വരുന്ന സ്നേഹജലപ്രവാഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ടാണ് രാമനാകുന്ന ആത്മജ്യോതി കൂടുതൽ 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 പ്രകാശിക്കേണ്ടത് അതാണ് രാമചന്ദ്രസ്വാമി തൻ്റെ കഥയിലൂടെ കാണിച്ചതും സ്മരതാ ഹൃദി വിന്യസ്യവിദ്ധം ദണ്ഡകകണ്ഡകൈ സ്വപാത പല്ലവം രാമ ആത്മജ്യോതി അഗാത്തത അവ ഗുരുവർത്ഥേ തൃക്തരാജ്യ എന്നെഴുതിയത് ഒരിക്കൽ കൂടി വ്യക്തക്കുകയാണ് ഇതായിരുന്നു അല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഏത് ഇതാ വിരാധനെ കണ്ട് അനുഗ്രഹിച്ചു ശരഭംഗനെ കണ്ട് അനുഗ്രഹിച്ചു ഇങ്ങനെ ഇങ്ങനെയങ്ങൾ തുടങ്ങിയാൽ മുനിമണ്ഡലങ്ങൾ അനവധി അനവധി വന്നു അവിടുത്തെ സ്തുതിച്ചു സുധീക്ഷണൻ ആശ്രമത്തിലുണ്ട് അവിടെ ചെന്ന് സുധീക്ഷണനെ അദ്ദേഹത്തിൻ്റെ സ്തുതി കേട്ട് അനുഗ്രഹിച്ചു എത്രയെത്ര എത്രയെത്ര എത്ര ആളുകൾ പിന്നീടാണ് അഗസ്ത്യനെ ചെന്ന് കണ്ടതും വന്ദിച്ചതും അഗസ്ത്യനാണ് രാമനെ താനാരാ എന്ന് ശരിക്കും ഓർമ്മപ്പെടുത്തുന്നത് ആത്മജ്യോതി ആത്മജ്യോതിസാണ് രാമൻ അഗസ്ത്യൻ്റെയും സുധീക്ഷണൻ്റെയും ശരഭംഗൻ്റെയും വിധാ വിരാധൻ്റെയും ജടായുവിൻ്റെയും ഒക്കെ ഉള്ളിലെ ആത്മജ്യോതിസ് രാമനാണ് താടകയുടെയും അഹല്യുടേയും സീതയുടെയും താരയുടെയും ഹനുമാൻ തുടങ്ങിയ കുരങ്ങന്മാരുടെയും ആത്മജ്യോതിസ് രാമനാണ് വിഭീഷണൻ്റെയും ലങ്കാധിപതികളുടെയും ആത്മജ്യോതിസ് രാമനാണ് പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അധികം ആളുകളൊക്കെ അറിയില്ല അതിന് കുറേ കഥകൾ വേണം കുറേ സംഭവങ്ങൾ വേണം ഈ സംഭവങ്ങളുടെ പ്രധാനമായ സാന്ദ്രമായ ആ ഭാഗം അതാണ് ആരണ്യകാന്ഡത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അഗസ്ത്യൻ്റെയും സുധീക്ഷണൻ്റെയും മറ്റും സ്തുതികൾ അത് രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് മഹർഷിമാരെല്ലാവരും വന്ന് കാട്ടിൽ കുന്നുകൂടിക്കിടക്കുന്ന എല്ലും കൂടങ്ങൾ രാമന് കാണിച്ചു കൊടുത്തു എത്രയോ എത്രയോ നിശാചരന്മാർ രജോ ഗുണതമോ ഗുണപ്രധാനികളായ നക്തഞ്ചരന്മാർ രാക്ഷസന്മാർ ഇവിടെ വന്ന സകല മഹർഷിമാരെയും സാത്വികരായി നിഷ്കളങ്കരായി ഈശ്വരസേവ ചെയ്ത് ജീവിക്കുന്നവരെ മുഴുവനും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരെ ഇല്ലാതാക്കലാണ് രാമൻ്റെ ലക്ഷ്യം ഗുരുവർത്ഥേ തൃക്തരാജ്യ അതിനുവേണ്ടിയാണ് രാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നത് അതുകൊണ്ട് ആ ദീർഘകാലം മുഴുവനും ആ പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലക്കാലത്തോളം രാമചന്ദ്രസ്വാമിയുടെ കാട്ടിലെ മാറി 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 മാറിയുള്ള സഞ്ചാരം അവർക്കൊക്കെ സമാധാനം നൽകി ഏത് ഭീകരവാദികൾക്കും രാമൻ്റെ അടുത്തേക്ക് ഒഴുകിച്ചേരാൻ ധാരാളം സമയം നൽകി പഞ്ചവടിയിലേക്ക് അവിടുന്ന് പ്രവേശിച്ചിട്ടാണ് പിന്നെ ലക്ഷ്മണനുള്ള അവിടുത്തെ ഉപദേശം എത്ര 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 ഉപദേശങ്ങളാ രാമായണത്തിൽ ലക്ഷ്മണോപദേശം വത്സസൗമിത്രേ കുമാരനീകണം എന്ന് പറഞ്ഞ് അയോധ്യകാണ്ടത്തിൽ നമുക്ക് കാണാം ഇപ്പോഴാ പഞ്ചവടിയിൽ പ്രവേശിച്ച രാമചന്ദ്രസ്വാമിയെ ശുശ്രൂഷിക്കുന്ന ലക്ഷ്മണനും മുക്തിമാർഗത്തേ അരുൾ ചെയ്യേണം ഭഗവാനേ ഭക്തനാമഢീയനോടജ്ഞാനം നീങ്ങും മണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തിവൈരാഗ്യചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തീടേണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു വളരെ നീണ്ട ഒരു ഉപദേശം ലക്ഷ്മണന് ഭഗവാൻ നൽകി അപ്പോൾ അഗസ്ത്യൻ്റെ സ്തുതി മഹർഷിമാരുടെ സ്തുതി മഹർഷിമാരെ രക്ഷിക്കാനാണ് താനിവിടെ വന്നത് എന്ന സത്യം വെളിപ്പെടുത്തൽ അഗസ്ത്യൻ നൽകിയ ആദിത്യ മന്ത്രോപദേശം അനവധി അനവധി ആയുധങ്ങൾ സ്വീകരിക്കൽ ഇതൊക്കെ രാമായണത്തിലെ ആരണ്യകാണ്ടത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ജഡായു വന്നതും സ്തുതിച്ചതും രാമൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ജഡായുവിനെ തൻ്റെ സ്വന്തം ഛച്ഛനെ പോലെ കരുതി വാത്സല്യം അനുഭവിക്കണതും നമുക്ക് രാമായണത്തിൽ കാണാം ഇതുപോലൊരു സ്നേഹവായ്പ് ഒരു ജന്തുവിനോട് നമ്മൾ അച്ഛൻ്റെ ആനയാണ് അച്ഛൻ്റെ കുതിരയാണ് അച്ഛൻ്റെ വളർത്തുമൃഗമാണ് എന്നൊക്കെ പറഞ്ഞ് ചില ജന്തുക്കളെ സ്നേഹിക്കാറുണ്ട് പക്ഷേ അച്ഛൻ്റെ സുഹൃത്തായ ജായുവിനെ ശ്രീരാമചന്ദ്രസ്വാമി സ്നേഹിച്ചതുപോലെ നമുക്കാർക്കും സ്നേഹിക്കാനാവില്ല അതാണ് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ജടായുവിന് ഭഗവാനോടുള്ള സ്നേഹവും വാത്സല്യവും ആരാധനയും അതൊക്കെ നമുക്ക് ആ രംഗത്ത് കാണാം പഞ്ചവടീതടേ വിഹരദ താമാഹരദ്രാവണ വിരാധവധോം കബന്ധവധോം ഒക്കെ നമുക്ക് ക്രമേണ ക്രമേണ കേൾക്കാനുള്ള കഥകളായിരുന്നു എന്നാൽ ശൂർപ്പണഖേയുടെ വരവും ഖരവധവും ഖരദൂഷണ ഖരദൂഷണത്രിശിരസ്തുക്കളുടെ ആ വധവുമൊക്കെ ആരണ്യകാന്ഡത്തിലെ പ്രധാന ഭാഗങ്ങളാണ് അവ പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലത്തോളം കഴിഞ്ഞതായിട്ട് നമ്മൾ കണക്കാക്കണം ശൂർപ്പണഖ വന്ന് താമസമുണ്ടായില്ല രാമനെയും ലക്ഷ്മണനെയും മാറി 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 തൻ്റെ ഹൃദയാഭിലാഷം അറിയിച്ചു പ്രഥമ ദർശനത്തിൽ തന്നെ എനിക്ക് എൻ്റെ രാമ രാമനോട് പ്രേമായി എന്നാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മൾ ഇന്ന് പറയണത് ശൂർപ്പണഖ തുറന്നു പറയുന്നുണ്ട് ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരേടൻ തിയുടെടേക്കൂ വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു താപസവേഷമെന്നും എന്നുടേ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ ഞാൻ രാവണൻ്റെ സഹോദരിയാണ് കരദൂഷണത്രിശിരസ്സുകൾ എന്നെ ഇവിടെ ഉണ്ട് എന്തു വേണമെങ്കിൽ രാമ രാമന് നൽകാൻ എനിക്ക് സാധിക്കും പകരം രാമൻ എന്നെ സ്വീകരിക്കണം അതേ ഉള്ളൂ മോഹം രാമൻ്റെ പാദം കണ്ട കൊതിച്ച് ആ പാദത്തിൻ്റെ ഉടമയായ ആള് എത്രമാത്രം ലക്ഷണമൊത്ത ആളായിരിക്കും എന്ന് അന്വേഷിച്ചു വന്നതാണ് എന്ന് ആദ്യം പറഞ്ഞത് മറക്കരുത് സ്മരതാ ഹൃദി വിന്യസ്യവിദ്ധം ദണ്ഡകകണ്ട കൈഹി സ്വപാദപല്ലവം രാമ ആത്മജ്യോതി അഗാമത ഓർക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് അടിവെച്ചടിവെച്ചടിവെച്ച് വരുന്ന രാമനെ നമുക്ക് കാണാം താടകയെ മാത്രമല്ല അഹല്യെ മാത്രമല്ല സീതയെ മാത്രമല്ല ഇതാ ദണ്ഡകാരണ്യത്തിലെ എല്ലാ കല്ലുകളെയും പാറക്കഷ്ണങ്ങളെയും പരിപരുത്ത തലങ്ങളെയും മൃദുലമായ തലങ്ങളെയും ഒരുപോലെ അനുഗ്രഹിച്ചുകൊണ്ട് വന്ന രാമൻ്റെ പാദം അതിൻ്റെ ചിഹ്നങ്ങൾ ലക്ഷണങ്ങൾ നോക്കിക്കണ്ട് പിന്തുടർന്ന് വന്നിരിക്കുന്നു ഷൂർപ്പിണഘ രാക്ഷസി പോലും തൻ്റെ ഹൃദയം തുറന്നു പറഞ്ഞു ശൂർപ്പണഖ ശ്രീരാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് എന്നാൽ ഞാനല്ല നിനക്ക് ബത്തിയത് സഹോദരനാണ് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട് നിനക്ക് ലക്ഷ്മണനോട് തൻ്റെ അഭിലാഷം അറിയിക്കാം പിന്നെ താമസം താമസമുണ്ടായില്ല ഷൂർപ്പണഖ അങ്ങോട്ട് ചൊല്ലായി ലക്ഷ്മണ നീയാണെനിക്ക് പറ്റിയ ആളെന്ന് നിൻ്റെ ഏട്ടൻ സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കണം ലക്ഷ്മണൻ ഉങ്ങട് പറഞ്ഞയച്ചു അത് ഏട്ടൻ നിന്നെ പരിശോധിച്ചതാണ് നീ അവിടെ ചെന്നാൽ നിന്നെ ഏട്ടൻ സ്വീകരിക്കും അങ്ങനെ മൂന്നോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ശൂർപ്പണഖ കളിപ്പിക്കുക എന്ന് പറയണതുപോലെ അന്നിട്ട് ഓടിച്ചപ്പോഴേക്കും അവൾക്ക് സഹിക്കാൻ വയ്യ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് വന്നു ആക്രമിക്കാൻ സീതയാണ് ഇതിന് കാരണമെങ്കിൽ സീത ഇപ്പോൾ നശിപ്പിച്ചേക്കാം എന്നാണ് അലറികൊണ്ടു വന്ന അവൾ വിചാരിച്ചത് പക്ഷേ ബാലകൻ കണ്ടു ശീഖ്രം കുതിച്ചു ചാടി വന്നു വാൾ കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റലിക്കൊണ്ടു മൂക്ക് മുറിച്ചതോടെ അലറിക്കൊണ്ട് ഓടി ഖരദൂഷണത്രിശിരസ്സുകളെ വിവരമർഹിച്ചു അവരിതാ അതിഗംഭീരമായ പടസന്നാഹങ്ങളോടുകൂടി സൈന്യസന്നാഹങ്ങളോടുകൂടി വന്നു യുദ്ധത്തിന് പറഞ്ഞു ത്രേ ലക്ഷ്മണനോട് ലക്ഷ്മണൻ വെറുതെ നോക്കി നിന്നാ മതി പശ്യതോ ലക്ഷ്മണ സേവ ഹതാമ ഹൃത രാമസായകങ്ങളെ ഖരദൂഷണത്രിശിരസ്സുക്കളെ മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞു എന്തൊരത്ഭുതം രാമൻ്റെ സായകങ്ങളേറ്റ ഖരദൂഷണത്രിശിരസ്സുകളും രാമപാദത്തിൽ തന്നെ വീണ ലയിച്ചു ചേർന്നു ശരണം പ്രാപിച്ചു സ്മരദാം ഹൃദി വിന്യസ്യ വിധം ദണ്ഡക കണ്ട കൈ ഇത് ഈ രാമപാദം ഖരദൂഷണത്രിശ്രസുകൾക്ക് കൂടി ആശ്രയിക്കാനുള്ളതാണ് എന്ന് കാണിച്ചു പിന്നെയാണ് ശൂർപ്പണഹ അലറിക്കൊണ്ട് രാവണൻ്റെ അടുത്ത് ചെന്നതും രാവണൻ ഇതാ യാതൊരു സങ്കോചം കൂടാതെ ശൂർപ്പണഹയ്ക്ക് വേണ്ടി എന്ന മട്ടിൽ തകരം വിട്ട എന്നാണ് പുറമേക്ക് പക്ഷേ എന്താ ചെയ്യുക തനിക്ക് രാമൻ്റെ വാദത്തിലെത്താറായി സമയമായി അത് തലയിലെഴുത്ത് ഓർമ്മിപ്പിച്ചോളും മാരീചനെ ചെന്ന് കണ്ടു മാരീചൻ ആദ്യം ഉപദേശിച്ചു രാമരത്ന രഥ ആദികളാകുന്ന എന്ന എന്നാദ്യം തുറക്കുന്ന വാക്കുകൾ പോലും എനിക്ക് ഭയമാക്കിയിട്ടുണ്ട് രാമബാണം അതുകൊണ്ട് രാവണ അങ്ങ് ഇതിനു പുറപ്പെടണ്ട തുറന്നു പറഞ്ഞു മാരീചൻ അപ്പോൾ വാൾ കൊണ്ട് വെട്ടയറ്റി മരിക്കേണ്ടി വരും തീർച്ചയായി എന്നാ പിന്നെ രാമൻ്റെ സായകമേറ്റു മരിക്കാം ഇതാ മാരീജൻ ഒരു സ്വർണമാനൻ്റെ രൂപത്തിൽ വന്നു അവിടെ മഹാകവികളൊക്കെ പറയുന്നുണ്ട് എന്താ തഥാപി രാമോ ലുലുഭേ മൃഗായ രാമായണത്തിൻ്റെ ഗതി തിരിച്ചത് ഈ ഷൂർപ്പണഹിയും സ്വർണമാനും ആണ് തീർച്ചയല്ലേ അപ്പോൾ രാമായണ കഥയുടെ ഗതി തിരിക്കുന്ന കഥാപാത്രങ്ങളായി ശൂർപ്പണഹിയും മാരീജനും അതേപോലെയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഗതി തിരിക്കുന്നു ഇന്നലെ അവരെ എല്ലാം അറിവുള്ള ആളെ ഇന്ന് സീത ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ദാ എല്ലാം മറന്ന സ്വർണമാനെന്നും പറഞ്ഞ് പുറപ്പെട്ടു ഭാര്യ പറഞ്ഞാൽ ഇത്ര വേഗം തൻ്റെതായ വ്യക്തിത്വം മുഴുവൻ അങ്ങോട്ട് മറന്നു ഓടുവോ ഒരു മഹാപുരുഷൻ ഒരു ധർമ്മിഷ്ഠൻ ഒരെല്ലാം അറിവുള്ള ആൾ രാമായണം നമ്മളോട് ചോദിക്കുന്നു എന്നാൽ നമുക്കത് പറ്റിപ്പോവും അതാണ് തലയിലെഴുത്ത് ചില സമയത്ത് മനുഷ്യൻ അങ്ങനെയാണ് ചില നേരങ്ങളിൽ ചില മനുഷ്യർ അങ്ങനെയാവും അതുകൊണ്ടാണ് മാരീചൻ്റെ പിന്നാലെ മായയുടെ പിന്നാലെ പോയി ലുലുഭേ മൃഗായ കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം ഇപ്പോൾ എല്ലാം ആയി രാമന് എന്ന് തോന്നും പോയി വന്നപ്പോഴേക്കും കഴിഞ്ഞു സീതയെ രാവണം കട്ടുകൊണ്ടുപോവല് സന്യാസിയുടെ വേഷമായി വന്ന രാവണൻ ഇതാ സീതയേയും കൊണ്ട് സ്ഥലം വിട്ടു പാകത്തിന് ലക്ഷ്മണൻ അവിടെ രാമൻ്റെ അടുത്തേക്ക് എത്തി സീതയെ വിട്ട് എന്താ കാരണം മാരീചൻ്റെ മായ ഉറക്കെയുള്ള നെലോളി പിന്നെ താമസം താമസമുണ്ടായില്ല ആ മാരീചനെ കൊന്ന അവിടുന്ന് പുറപ്പെട്ട് വന്നപ്പോഴേക്കും ജടായുണ്ട് മരിച്ചു കിടക്കണു അഥവാ മരിക്കാറായി കിടക്കണു സീതയെ കട്ടുകൊണ്ടുപോയ രാവണനോട് യുദ്ധം ചെയ്ത് വെട്ടേറ്റ് വീണതാണ് രാമാ 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 രാമന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലോ അച്ഛൻ എൻ്റെ സുഹൃത്താണെന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇത്ര വേഗം എനിക്ക് രാമൻ്റെ വാദത്തിൽ ചേരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അച്ഛൻ്റെ അടുത്തേക്ക് ഞാനും പോട്ടെ ജടായു സ്തുതിച്ചു സ്തുതിച്ചു സ്തുതിച്ച് നിശബ്ദനായി ജഡായുവിനെ മടിയിൽ കിടത്തി വെള്ളം കൊടുത്ത് മുക്കുതി കൊടുത്ത് അയച്ചു വൈകുണ്ഠത്തിലേക്ക് പിന്നെയാണ് ശരിക്കും അച്ഛനെ ദഹിപ്പിക്കണ പോലെ ജടായുവിനെ ദഹിപ്പിച്ച് പ്രദക്ഷിണം വെച്ച് വീണ് അങ്ങനെ നമസ്കരിക്കുന്നു ഒരു ശവസംസ്കാരം നടത്തി പ്രദക്ഷിണം വെച്ച് വീണ് നമസ്കരിക്കുന്ന രാജകുമാരന്മാർ അതാണെന്ന് ഇപ്പോൾ രാമനും ലക്ഷ്മണനും പിന്നെയാണ് കബന്ധനഗതി കൊടുത്തതും ഇതാ സീതയെ അന്വേഷിച്ച് അന്വേഷിച്ച് ഉറക്കുറക്കുറക്കുറക്കെ കാടായ കാട് മുഴുവനും കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് അന്വേഷിച്ച് നടന്ന് പമ്പാതീരത്തിൽ ശബരി ആശ്രമത്തിലെത്തിയതും ശബരി രാമനെ കാത്തിരിക്കുകയാണ് ഇതാ രാമായണത്തിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇതോടെ പൂർണ്ണമാവുന്നു ആരണ്യകാന്ഡത്തിൽ ശബരി കടിച്ച പഴവുമായിട്ട് മഹർഷിമാർ പറഞ്ഞതനുസരിച്ച് കാത്തിരിക്കുമ്പോൾ ശബരിക്ക് മുക്തി കൊടുത്തു ആ കടിച്ച പഴം തിന്ന് സീതയെ പിരിഞ്ഞ ദുഃഖം മറന്ന് ആ ശബരിയുടെ ഭക്തിയിൽ പ്രേമഭാവത്തിൽ അലിഞ്ഞു നിൽക്കണ രാമനെയാണ് ആരണ്യകാന്ഡത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് പിന്നെ സീതയെ അന്വേഷിച്ച് 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 നടക്കുന്ന രാമലക്ഷ്മണന്മാർ സാക്ഷാൽ ശ്രീഹനുമാൻ്റെ മുമ്പിലെത്തുകയാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ കിഷ്കിന്ധാകാന്ഡം മുതൽക്ക് അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ കഥകളിൽ ഏറ്റവും പ്രസിദ്ധമായ ഭാഗം മുഴുവനും ഈ ആരണ്യകാന്ഡത്തിലാണ് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിക്കുക തൃക്വാസു ദുസ്ത്യജസുരേപ്സിതലാജ്യലക്ഷ്മിം ധർമ്മിഷ്ട ആര്യവചസ യദഗാധരണ്യം മായാമൃഗം ദൈത ഏപ്സിതം അന്വധാവത് വന്ദേ മഹാപുരുഷ തേ ചരണാരം ജൈ ജാനകീജീവനസ്മരണം ജയ ജമ രാമ ശ്രീ ആഞ്ജനേയസ്വാമികി ജയ് ജയ് ജാനകീ ജീവനസ്മരണം ജയ ജയാമരാമ പൈതലേ ചാരുശീലേ പരിഗാരോമലേ കഥാശേഷവും ചൊൽകനീ

ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല പത്മകൾ കുമുദീലോൽപ്പല മണ്ഡിതം ഹംസ കാരണ്ടവം ഷൾപ്പോകില കുക്കുടകോയഷ്ടി സർപ്പിംഹ വ്യഘ്രസൂകരസേവിതം പാദപ പുഷ്പലതാപരിവേഷ്ടിതപാദല സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പുണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടലും തീർത്തു മന്ദം നടന്നീടിനാർ കിഷ്കിന്ധാകാണ്ടം ആരംഭിക്കുമ്പോൾ ആദ്യമോർമ്മ വരാ ശ്രീഹനുമാനിയാണ് മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം സീതാ ദുഃഖം ഇല്ലാതെ കണ്ടാക്കിയ ശ്രീഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിലേറ്റിയ ശ്രീഹനുമാൻ മുതൽക്ക് ലവകുശന്മാരെ തോളിലേറ്റിയ ശ്രീഹനുമാൻ വരെ ശ്രീഹനുമാന്റെ രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയാനുണ്ട് കിഷ്കിന്ധാകാണ്ടം മുതൽക്ക് ആരണ്യകാണ്ടത്തിൽ അനുഗ്രഹിച്ച ആളുകളെയൊക്കെ നമുക്ക് ഓർത്താൽ മനസ്സിലാക്കാം ആദ്യം വിരാധൻ പിന്നീട് ശരഭംഗൻ പിന്നെ അനേകമനേകമനേകം മഹർഷി മണ്ഡലങ്ങൾ അതിൽ സുധീക്ഷണൻ അഗസ്ത്യൻ പിന്നെയാണ് ജടായു ശൂർപ്പണഖ ഖരദൂഷണത്രിശിരസുകൾ തുടർന്ന് മാരീചൻ ജടായുവിന് മുക്തി കൊടുത്ത് കബന്ധനെയും അനുഗ്രഹിച്ച് ശബരി ആശ്രമത്തിൽ പ്രവേശിച്ച ശ്രീരാമചന്ദ്രൻ ശബരിക്ക് മുക്കി കൊടുത്ത് ഡ വന്നു പമ്പാതീരത്ത് അവിടെയാണ് താമസിക്കുമ്പോഴാണ് സാക്ഷായ ശ്രീഹനുമാനെ കണ്ടുമുട്ടുന്നത് ശ്രീഹനുമാൻ സുഗ്രീവന് വേണ്ടി പർവ്വതത്തിൻ്റെ മുകളിൽ ഋഷമോഖ പർവ്വതത്തിൽ താമസിക്കുകയാണ് അവിടെ നിന്ന് രണ്ടുപേരെ താഴെ ഇങ്ങനെ കണ്ടു അത്ഭുതമായി ഏതാ ഈ രണ്ട് കുട്ടികൾ ചെറുപ്പക്കാരെ താപസവേഷധരിണവും അപ്പോൾ പേടി ബാലി വരികയാണോ കള്ളവേഷം കെട്ടി തന്നെ കൊല്ലാൻ വരുവാണോ അതാണ് പാപം സുഗ്രീവൻ എപ്പോഴും പേടി അപ്പോൾ ഹനുമാനെ വിട്ടു പാകത്തിന് ഹനുമാൻ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്ന് രാമലക്ഷ്മണന്മാരെ കണ്ടു രാമായണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അയോധ്യ രാ കണ്ഡത്തിലും അല്ല അധ്യാത്മരാമായണത്തിലും പ്രത്യേകം എടുത്തു പറയണു എന്ത് ഹനുമാൻ്റെ ഉച്ചാരണ ശുദ്ധി വ്യാകരണ ശുദ്ധി സംഭാഷണത്തിൻ്റെ ശൈലി ഇത്രയും നല്ല ഒരു സംഭാഷണം ലോകത്തെ ലോകത്തെവിടുന്നു കേട്ടിട്ടില്ല ഇത്രയും വിനയാന്വിതമായ സംഭാഷണം ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട് സാരം സുഷ്ടു മിതം മധു ചാരു ചിത്രപഥം ശ്ലക്ഷണം മൃഷ്ടം ഗൂഢം അവിക്ലവം സർവേഷുപകാരാർത്ഥം സാരം സുഷ്ടു മിതം മധു ഇതൊക്കെയാണ് ഒരു സംഭാഷണത്തിൽ ഉണ്ടാവേണ്ടുന്ന ഗുണഗണങ്ങൾ അതെല്ലാം ശ്രീഹനുമാൻ്റെ വാക്കിൽ കാണാം എന്നാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ പറയണത് പശ്യസഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേനശ്രുതം ഇല്ലൊരപശബ്ദം എങ്ങുമേവാക്കിംഗൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാണരശ്രേഷ്ഠന നോക്കി ലഘുതരം തപസ്വികളായ നിങ്ങളാരേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുത്തി അയോധ്യാധിപനായ ദശരഥൻ്റെ മക്കളെ കാട്ടിലെങ്ങനെ വന്ന് പെട്ടു ആ തലയിലെഴുത്ത് വന്നു ചേർന്ന രീതി അതൊക്കെ കൈമാറി രണ്ടാളും നിഷ്കളങ്കമായിട്ടാണ് സംഭാഷണം നടത്തുന്നത് ആരും ആദ്യം കണ്ട ആളെ സൗഹൃദത്തിൻ്റെ പേരിൽ ഒന്നും മറിച്ചു വയ്ക്കാമോ സംസാരിക്കണത് അപ്പോൾ ഒന്നും മറിച്ചു വെക്കണില്ല രണ്ടാളും ഹനുമാൻ തൻ്റേതായ അവസ്ഥകളൊക്കെ രാമനെ അറിയിച്ചു ദാ രാമക്ഷ്മണന്മാർ അവരുടെ അവസ്ഥകൾ അപ്പം കണ്ടുമുട്ടിയ ബ്രഹ്മചാരി രൂപത്തിൽ വന്ന ഹനുമാനെ അങ്ങോട്ടും പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി അതാണ് സൗഹൃദത്തിൻ്റെ ആദ്യപാഠം രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു സഹോദര സ്നേഹം സുഹൃത്തുക്കളോടുള്ള സ്നേഹം അതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കണത് അല്ലാണ്ട് ഭാര്യയോടുള്ള സ്നേഹമോ മക്കളോടുള്ള സ്നേഹമോ അല്ല അത് ഏറ്റവും ഒടുവിലേ വരുന്നുള്ളൂ അപ്പോൾ സഹോദര സ്നേഹം സൗഹൃദം സുഹൃത്തുക്കളോടുള്ള സ്നേഹം ഇതൊക്കെയാണ് ഒരാളെ യഥാർത്ഥ ഭരണാധികാരിയാക്കണത് ധർമ്മിഷ്ഠ ആര്യവചസാ ധർമ്മിഷ്ഠനാക്കണത് ആര്യവചസ് ഉള്ളവനാക്കണത് ആര്യമായ ശ്രേഷ്ഠമായ വാക്കുകളുള്ളവനാക്കുന്നത് ശ്രേഷ്ഠന്മാരായ ആളുകൾക്കും ഇന്ന് ശ്രേഷ്ഠമായ വാക്കുകൾ ഉണ്ടാവില്ല ഗുരുവായ ആളുകൾക്ക് പോലും ഗൗരവമായ വാക്ക് പറയാൻ പറ്റില്ല ആര്യന്മാർക്ക് ആര്യവചസ്തുക്കളാവാൻ പറ്റാറില്ല അതാണ് രാമചന്ദ്രൻ്റെയും ശ്രീ ഹനുമാൻ്റെയും മേന്മ അവർ തമ്മിലുള്ള ബന്ധം ആര്യന്മാർ തമ്മിലുള്ള ബന്ധമാണ് അതാണ് ശ്രേഷ്ഠന്മാർ തമ്മിലുള്ള ബന്ധമാണ് വാക്കോട് വാക്ക് ഹൃദയത്തോട് ഹൃദയം ഒന്നായി ചേർന്നു അല്ലാണ്ട് കുരങ്ങൻ്റെ ശരീരത്തെ രാജകുമാരൻ കെട്ടിപ്പിടിച്ചതല്ല ഇവിടെ പ്രസക്തമായത് ശ്രീഹനുമാൻ്റെ ഹൃദയത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ കുടിയേറിപ്പാർത്തതാണ് ഇവിടെ പ്രസക്തമായത് അതാണ് കഥയുടെ മർമ്മമായ ഭാഗം ഇതാ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കഴുത്തിലിരുത്തി ഹനുമാൻ രാമ 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 സുഗ്രീവന്റെ അടുത്തെത്തി കഴിഞ്ഞു ദാസോഹം കോസലേന്ദ്ര രാമസ്യക്ലിഷ്ടകാരി അന്ന് മുതൽ ഹനുമാന് അതൊരഭിമാനമാണ് രാമൻ്റെ ദാസനാണ് ഞാൻ രാമൻ്റെ ദാസനാണ് ഞാൻ ജയ് ശ്രീരാമൻ രാമദാസോഹം ഈ ഒരു മനഃസ്ഥിതി രാമായണം നമുക്ക് കാട്ടിത്തരണം കിഷ്കിന്ധാകാണ്ടത്തിൽ ആദ്യം തന്നെ ആ ശ്രീരാമചന്ദ്രനെ പരിചയപ്പെട്ട ഹനുമാൻ ഇതാ ശ്രീരാമചന്ദ്രനെ സുഗ്രീവൻ്റെ അടുത്തേക്ക് എത്തിച്ചു അവർ തമ്മിൽ പരിചയപ്പെടലായി പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിതാണ് നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് സഹോദരങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണ വന്നു അങ്ങക്കും അതെ എനിക്കും അതെ എന്തു ചെയ്യാം എൻ്റെ സഹോദരനെ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ചെറിയമ്മ തെറ്റിദ്ധരിപ്പിച്ചു രാമനുണ്ടായാൽ തൻ്റെ മകന് കിരീടം കിട്ടില്ല എന്നൊരു ധാരണ കൈകേയിക്ക് മന്ധര അത് പറഞ്ഞു തിരിപ്പിച്ചു അതുകൊണ്ടാണ് ആ സഹോദരങ്ങളെ വിട്ട് എനിക്ക് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇതാ കാട്ടിലേക്ക് പോരണ്ടി വന്നത് നിങ്ങൾ നാലു പേരും ഒരുപോലെ രാജ്യം ഭരിക്കൂ എന്ന അമ്മമാർക്ക് പറയാൻ തോന്നിയാൽ മതി അതിനു പകരം ഒരമ്മ കൈകേയി തൻ്റെ ഭരതൻ എന്ന മകനെ രാജ്യം കിട്ടണമെങ്കിൽ രാമൻ കാട്ടിൽ എന്ന് ശഠിച്ചു അങ്ങനെ ആ സഹോദരന് വേണ്ടി സഹോദരൻ്റെ അമ്മ വേറിട്ട് പ്രവർത്തിച്ചപ്പോൾ ഞാനിതാ ഇവിടെ കാട്ടിലെത്തി ഇപ്പോൾ നിങ്ങളുടെ കാര്യം കേൾക്കണു സുഗ്രീവൻ്റെ കാര്യം സഹോദരൻ്റെ തെറ്റിദ്ധാരണ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള തമ്മിത്തല്ലിന് കാരണം അവിടെ തുറന്നു പറഞ്ഞു പണ്ടുമായ വിയന്നോരസൂരേശ്വരൻ ഉണ്ടായി ധൂമയന്ത പുത്രനായി യുദ്ധത്തിനാരുമില്ലാ ഞൂ മധിച്ചവൻ ഉദ്ധതനായി നടന്തിയിടും ദശാന്തരേ കിഷ്കിന്ധയാമ്പുരി പൂക്കൂളിച്ചുതു മർക്കടാധീശ്വരനാകിയാ ബാലിയെ മായാവിയും ബാലിയും കൂടിയുള്ള യുദ്ധത്തിൽ കാവൽ നിൽക്കേണ്ടി വന്ന സുഗ്രീവന് മായാവിയെ കൊന്ന സുഗ്രീവൻ ബാലി പുറത്തു വരണതിന് മുമ്പ് എന്തു ചെയ്യാം തെറ്റിദ്ധാരണ വന്നു വല്ലാണ്ട് വന്നപ്പോൾ ഏട്ടനോ വല്ലതും പറ്റിയോ എന്തായാലും ഗുഹ അടച്ചു പോന്നു മുതൽ ബാലിക്ക് സഹോദരനായ തന്നോട് ദേഷ്യായി ബാലിയുടെ പത്നിയായ താര തൻ്റെ പത്നിയായി തീർന്നു അപ്പോൾ ഒന്നും കൂടിയായി പിന്നെ തമ്മിൽ തല് അതിഗംഭീരമായ യുദ്ധം എന്തു ചെയ്യാം ഞാൻ ഇന്ന് ഏട്ടനെ പേടിച്ചു കഴിയാണ് സഹോദരനെ ഭയപ്പെട്ട് ശ്രീരാമൻ പറഞ്ഞു ഹനുമാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലായി നമുക്ക് സഖ്യം ചെയ്യാം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ എനിക്ക് വീണ്ടെടുത്ത് തരാൻ താൻ സഹായിക്കുക അങ്ങയുടെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ ഞാൻ വീണ്ടെടുത്ത് തരാം ഉറപ്പ് ദാ ബാലിയെ കൊന്ന് സുഗ്രീവന് താരയെ കൊടുക്കാം എന്ന് സഖ്യം രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് തരാം എന്ന് ഇങ്ങോട്ടും സഖ്യം അതാണ് രാമസുഗ്രീവ സഖ്യം വളരെ പ്രസിദ്ധാണത് അഗ്നിദേവൻ സാക്ഷി സൂര്യദേവൻ സാക്ഷി സകലചരാചരങ്ങളും സാക്ഷി അതാണ് സത്യത്തിൻ്റെ വില ഈ കുരങ്ങന്മാരുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു കാര്യവും വാസ്തവത്തിൽ ശ്രീരാമനില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ മ അയോധ്യയിലേക്ക് അയച്ചാൽ അവിടുന്ന് എത്ര സൈന്യങ്ങളെ കൂട്ടി വേണമെങ്കിൽ ഭരതാദികൾ വന്നെത്തും അതും രാമചന്ദ്രസ്വാമിക്കറിയാം പക്ഷെ അതല്ലല്ലോ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ ഗുരുവർത്തേ തൃക്തരാജ്ഞ ആരണ്യകാന്ണ്ഡത്തിൽ അനുഗ്രഹിച്ച ആളുകളുടെ ആ പരമ്പര നോക്കുമ്പോൾ ഇനിയും 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 അനവധി 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 പരമ്പരകളെ തനിക്ക് അനുഗ്രഹിക്കാൻ ബാക്കിയുണ്ട് ഇക്കണ്ട കുരങ്ങന്മാരെ മുഴുവനും രാമായണത്തിലെ ദേവതുല്യരായ സഖാക്കളായി ചങ്ങാതിമാരായി സൗഹൃദത്തിൻ്റെയും സഖ്യത്തിൻ്റെയും മൈത്രിയുടെയും ദാസ്യത്തിൻ്റെയും പ്രതീകങ്ങളായി പ്രഖ്യാപിക്കണം അതിനു വേണ്ടിയുള്ളതാണ് കൃഷ്കിന്ധാകാണ്ടം കിഷ്കിന്ധാകാണ്ടത്തിൽ സൗഹൃദസഖ്യമൈത്രിദാസ്യം ആരുടെ സൗഹൃദമാണ് ആരുടെ സഖ്യമാണ് ആരുടെ മൈത്രിയാണ് ആരുടെ ദാസ്യമാണ് അധികം വലുത് എന്ന് പറയാനാവില്ല ബാലിയെ കൊന്നു സുഗ്രീവന് താരയെ കൊടുക്കാമെന്ന് പറഞ്ഞു സഖ്യം ചെയ്തു പിന്നെ സംസാരിച്ചിരിക്കുമ്പോഴാണ് വഴിയിൽ നിന്ന് വീണ് കിട്ടിയ സീതയുടെ ആ ആഭരണപ്പൊതി കൊരങ്ങന്മാർക്ക് കിട്ടിയത് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും മുമ്പിൽ കാണിച്ചു കൊടുത്തത് കണ്ണീരോടെ രാമചന്ദ്രസ്വാമി ആ വസ് ആഭരണങ്ങളെടുത്ത് മാറത്തു ചേർത്തു ലക്ഷ്മണം പറയണു എൻ്റെ ജ്യേഷ്ഠത്യമ്മയുടെ കാലിലെ ചിലമ്പുകൾ മാത്രമേ എനിക്ക് കണ്ടാൽ കണ്ടാലറിയുള്ളൂ നിത്യം പാദാഭിവന്ദനാൽ അത് കൃഷ്കിന്ധാകാണ്ടത്തിലെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമായിട്ട് ആ വാത്മീക്ക് പറയാറ് ഹം ജാനാമികേയൂരെ നാഹം ജാനാമി കങ്കണേ നൂപുരേ ഹ്യഭിജാനാമി നിത്യം പാദാഭി വന്ദനാൽ സൗഹൃദമ സഖ്യമൈത്രി ദാസ്യം എങ്ങനെയാ ജ്യേഷ്ഠത്തിയമ്മേ പാദം തൊട്ട് വന്ദിക്കേണ്ടത് ഒരു കനിഷ്ഠ സഹോദരൻ ഇതിലധികം ഒരു മാതൃക കാണിക്കാനില്ല അതുകൊണ്ട് സീതയുടെ ആഭരണങ്ങളുടെ പ്രകടനത്തിനല്ല അവിടെ പ്രാധാന്യം നേരെ മുറിച്ച് ലക്ഷ്മണൻ്റെ സീതയോടുള്ള മനോഗതം ആ അന്തർഗതത്തിനാണ് അവിടെ പ്രാധാന്യം കാരണം സീത ആവശ്യമില്ലാണ്ട് ലക്ഷ്മണനെ പഴി പറഞ്ഞതാണ് ആരണ്യകാണ്ടത്തിൽ നമ്മളത് കേട്ടതാണ് രാമനെ ഉറക്ക വിളിച്ചുകൊണ്ട് മാരീചനെന്ന ആ രാക്ഷസൻ മരിച്ചു വീഴുമ്പോൾ ലക്ഷ്മണാ വേഗം പോ രാമനെ രക്ഷിക്ക് എൻ്റെ എടത്തിയമ്മയും രാമനൊന്നും പറ്റില്ല പോകേണ്ട കാര്യമില്ല അപ്പോൾ ഒരു കടുവാക്ക് പറയാൻ പാടില്ലാത്ത വാക്ക് സീത പറഞ്ഞു എന്നെ ശ്രീരാമനിൽ നിന്നും അകറ്റാൻ നീ ശ്രമിക്കുകയാണല്ലേ രാമൻ അങ്ങോട്ട് മരിച്ചാൽ ഞാൻ അപ്പ മരിക്കുന്നല്ലാണ്ട് നിനക്കെന്നെ ഭാര്യയാക്കാനൊന്നും പറ്റില്ല ഭ്രാതൃനാശത്തിനത്രേ കാക്ഷയാകുന്നു തവ ചേതസീ ദുഷ്ടാത്മാവേ ഞാനിതോ തീലയല്ലോ ആരണ്യകാണ്ടത്തിലെ വളരെ ശക്തമായ ഒരു വാക്കാണത് അതിന്ന് വേണമെങ്കിൽ നമുക്ക് ഓർമ്മിക്കാം സീതാദേവി അത് പറഞ്ഞത് എത്രമാത്രം ലക്ഷ്മണനെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം ആ ലക്ഷ്മണനാണ് ഇന്ന് ഡ സീതയുടെ നൂപുരങ്ങളെ കണ്ട് കരയണത് എന്തായാലും സീതാദേവി പോയ വഴി ഏകദേശം മനസ്സിലായി മരിച്ചുപോയ ജാ ജഡായു പറഞ്ഞതും സുഗ്രീവാദികൾ പറഞ്ഞതും മനസ്സിലാക്കി വേഗം ബാലിയെ യുദ്ധത്തിന് വിളിക്കുക ആദ്യം അതാണ് പിന്നെ വളരെ വേഗം ബാലിയെ കൊന്നുകഴിഞ്ഞു ആദ്യത്തെ യുദ്ധത്തിൽ പരിക്കേറ്റ സുഗ്രീവന് മാല പ്രത്യേകമണിയിച്ചു കൊടുത്താണ് ബാലിയെ കൊല്ലാൻ എളുപ്പം ആക്കിയത് ഭാര്യയുടെ ആവലാതിയും സ്തുതിയും ഒക്കെ വളരെ ഗംഭീരമാണ് പിന്നീടാണ് ഇതാ ആ താരയെ വീണ്ടെടുത്ത് സുഗ്രീവനെ രാജ്യാഭിഷേകം ചെയ്തതും അങ്കജനെ സ്വന്തം കൂട്ടത്തിൽ വാത്സല്യത്തോടെ ചേർത്തതും അപ്പോൾ ഹനുമാനും ശ്രീരാമനും ലക്ഷ്മണനും അങ്കജനോട് കാണിക്കുന്ന വാത്സല്യം സുഗ്രീവനും താരയോടും അങ്കജനോടും കാണിക്കാതെ നിർത്തിയില്ല ബാലിയുടെ മകനാണ് അങ്കജൻ ഇതാ സുഗ്രീവൻ അത്ര ശ്രദ്ധയോടെയാണ് അങ്കദിനെ നോക്കണത് പക്ഷേ കാലം കഴിഞ്ഞതോടെ സുഗ്രീവൻ വേണ്ടത്ര തന്നെ ശ്രദ്ധിക്കണില്ല എന്നുണ്ടോ താരയെ കെട്ടിയതോടെ മദ്യവും സേവിച്ചവിടെ കഴിയുകയാണോ എന്ന് തോന്നി അതാണ് പിന്നെ ഹനുമാൻ സുഗ്രീവനെ ഓർമ്മിപ്പിച്ചത് ശ്രീരാമൻ ഭാര്യയെ പിരിഞ്ഞ് വേദനിച്ചിരിക്കുകയാണ് തനിക്ക് ഭാര്യ കിട്ടി രാജ്യം കിട്ടി കിരീടം കിട്ടി ശ്രീരാമൻ ഇതൊന്നും കിട്ടിക്കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഇതൊക്കെ നഷ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് വേഗം അവിടുത്തേക്ക് വേണ്ടത് ചെയ്തില്ലെങ്കിൽ അത്രേ പറയേണ്ടി വന്നുള്ളൂ അപ്പോളേക്കും ലക്ഷ്മണൻ അന്ന് അത് ഓർമ്മിപ്പിച്ചു താര വേഗം ലക്ഷ്മണനെ കണ്ട് വന്ന് നമസ്കരിച്ച് ദേഷ്യം ഒതുക്കി ശാന്തനാക്കി സുഗ്രീവാദികളെ സകല കുരങ്ങന്മാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ എല്ലാ കുരങ്ങന്മാരും വന്നു ചേർന്നിട്ട് വേണം രാമനെ കാണാൻ വരാൻ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് എന്നറിയിച്ചു അതുകൊണ്ട് ലക്ഷ്മണൻ ദേഷ്യമൊക്കെ മാറി ഇതാ സുഗ്രീവനെയും കൂട്ടി ശ്രീരാമചന്ദ്രൻ്റെ അടുത്തെത്തി പിന്നെ അങ്ങനെ തന്നെ പുറപ്പെടുകയെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരയറി സുമിത്രാത്മജനുമായി ഭേരീ മൃദംഗ ശംഖാദിനാഥത്തൊടും അഞ്ജനാപുത്രനീലാംഗദാദ്യദ്യൈഹി അലമഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാതപത്രവ്യജനവാൻ സാമരസൈന്യനാഖണ്ഡലനെപ്പോലെ രാമന്തിരൂപടിയെച്ചെന്നു കാൺമതിൻ്റെ ആമോദമൂടു നടന്നു കമീ കപീവരൻ ശ്രീരാമൻ്റെ പാദത്തിൽ ചെന്ന് വീണ കൽപ്പനയ്ക്ക് കാത്തുങ്ങനെ നിന്നു സൗഹൃദ സഖ്യമൈത്രിദാസ്യം ജന്മനി ജന്മനിൽ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ശ്രീരാമനോടുള്ള സൗഹൃദ സഖ്യമൈത്രിദാസ്യത്തിൻ്റെ വില കാണിക്കുന്നതാണ് കൃഷ്കിന്ധാകാണ്ടം എന്ന് പറഞ്ഞല്ലോ ദാ ആദ്യം ഹനുമാൻ പിന്നീട് ദാ സുഗ്രീവൻ ശ്രീരാമൻ്റെ സൗഹൃദസഖ്യമൈത്രി ദാസ്യത്തിന് പ്രതീകങ്ങളായിട്ട് മാറണു ശ്രീരാമൻ കൽപ്പന കൊടുത്തു കഴിഞ്ഞു സുഗ്രീവനോട് സീതാൻവേഷണത്തിന് പുറപ്പെടണം എല്ലാവരും കൂടി പുറപ്പെട്ടു എത്രയോ 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 കുരങ്ങന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് മയച്ചു അതിൽ തെക്കോട്ട് പുറപ്പെട്ട സംഘത്തിലാണ് ഹനുമാൻ ഹനുമാൻ്റെ കയ്യിൽ പ്രത്യേകമായിട്ട് തൻ്റെ അങ്കുലീയം കൊടുത്ത് ഏൽപ്പിച്ചു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകീകൈയിൽ കൊടുത്തിടുതൂ സഖേ രാമനാ മാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടേ കാര്യത്തിനോർക്കൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം തൻ്റെ കയ്യിലെ രാമാങ്കുലീയം ശ്രീരാമചന്ദ്രനെ ഏൽപ്പിച്ച് തന്നത് കിട്ടിയതോടെ സീതയെ കണ്ടു എന്ന ആത്മവിശ്വാസമായി കഴിഞ്ഞു ശ്രീഹനുമാൻ പിന്നെ എല്ലാവരും കൂടി ഇതാ സ്വയംപ്രഭയെ ചെന്ന് കണ്ടു സ്വയം അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തത് കുരങ്ങന്മാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ അവരെല്ലാവരും കൂടി ഇതാ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ഗുഹയിൽ ചെന്നു അവിടെയാണ് അങ്കദാദികൾക്ക് സംശയമായത് അന്വേഷിച്ച് ചെല്ലുകയും ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു ചെന്നാൽ സീതയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ തല പോവും ഉറപ്പ് മരിക്കുക ഭേദം എല്ലാവരും മരിക്കാൻ വേണ്ടി രാമനാമം ജപിച്ചു കിടക്കുമ്പോഴാണ് സമ്പാദിയുടെ ചെവിയിൽ ജടായുവിനെ പറ്റിയുള്ള കഥ ഇതാ വന്നു വീണത് രാമനോ ഏത് രാമൻ രാമൻ തൻ്റെ സഹോദരന് ഗതി കൊടുത്തു നിന്നോ ഏതാണ് ഈ രാമൻ ദശരഥൻ്റെ കൂട്ടുകാരനായ ജടായു തൻ്റെ സഹോദരനാണല്ലോ ആ ജടായുവിൻ്റെ കൂട്ടുകാരനായ ദശരഥൻ്റെ മകൻ ശ്രീരാമനോ ജടായുവിന് മോക്ഷം കൊടുത്തു എന്നോ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ സമ്പാദിച്ച് കുരങ്ങന്മാരുടെ അടുത്തേക്ക് വന്ന് അവരോട് എല്ലാം വിസ്തരിച്ച് പറയണമെന്നാവശ്യപ്പെടാൻ തോന്നി ഇഷ്ടനാം ഭ്രാതാവെനിക്കൂ ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടൂ പിരിഞ്ഞതും ഇന്നനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടിടിനൻ എന്നുടേ സോദരനായി ഉദയകക്രിയക്കെന്നെ എടുത്തു ജലാന്തികേ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പി ഉദയകർമാദികൾ നിങ്ങൾക്കു അക്സഹായം ചെയ്യുവാനാശുയാൻ സമ്പാദി പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി രാമൻ്റെ കഥ കേട്ടതോടെ സമ്പാതിയുടെ ചിറകും മുളച്ചു സമ്പാദി പറന്ന് പറന്ന് ലങ്കയിലിരിക്കുന്ന സാക്ഷാൽ സീതയെ കണ്ടു വന്നു കഴിഞ്ഞു എന്നിട്ടാ പറഞ്ഞത് വേഗം നിങ്ങളെല്ലാവരും പോയി ലങ്കയിലെത്തി സീതയെ കണ്ടുവരിക ഹനുമാൻ അതിന് പുറപ്പെടട്ടെ ദാ കുരങ്ങന്മാരെല്ലാവരും കേ ചേർന്ന് ലങ്കാതീരത്ത് സമുദ്രതീരത്തെത്തി വേഗം എല്ലാവരും എല്ലാവരും ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി അങ്ങനെ നോക്കി മഹേന്ദ്രമൂർധനി അവിടെ ഇങ്ങനെ ചെന്ന് നോക്കി പത്ത് യോജന നൂറ് യോജന വീതിയുള്ള സമുദ്രം ചാടാൻ ബാക്കിയുള്ളതൊന്നും മതിയാവില്ല ഓരോരുത്തരും ഓരോരുത്തരും ഇണ്ടാണ്ടിരിക്കുമ്പോൾ ശ്രീഹനുമാനെ ഓർമ്മിപ്പിച്ചു സാക്ഷാൽ ജാംബവാൻ അപ്പോൾ ജാമ്പവാൻ്റെ ഓർമ്മിപ്പിക്കലൂടെയാണ് സാക്ഷാൽ ശ്രീഹനുമാൻ രാമ 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 എന്നും പറഞ്ഞ് ഇതാ ലങ്കയിലേക്ക് ചാടാൻ തയ്യാറാവണത് രാമായണത്തിലെ പ്രധാനപ്പെട്ട ഈ ഭാഗം നമ്മുടെ ഉള്ളിലും രാമചന്ദ്രനു വേണ്ടി സൗഹൃദസഖ്യമൈത്രി ദാസ്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രാകൃത മനുഷ്യൻ ഉണ്ട് ഒരു വാനരഭാവം ആ വാനരഭാവത്തെ സൗഹൃദസഖ്യമൈത്രി ദാസ്യഭാവമാക്കി മാറ്റണം രാമൻ്റെ സൗഹൃദസഖ്യമൈത്രി ദാസ്യഭാവം നമുക്കുണ്ടാവാൻ രാമകഥകളെ പോലെ മറ്റൊന്നില്ല രാമനാമ അങ്കുലീയം പോലെ മറ്റൊന്നില്ല രാമൻ്റെ നാമം ഹൃദയത്തിൽ രാമൻ്റെ നാമം കണ്ഠത്തിൽ രാമൻ്റെ നാമം ചെവികളിൽ രാമൻ്റെ നാമം കൈകളിൽ ഇങ്ങനെ എല്ലാ രാമനാമ അങ്കുലീയങ്ങളും അണിഞ്ഞിട്ടുള്ള സാക്ഷാൽ ശ്രീഹരുമാനെ നമുക്ക് ഓർത്തുകൊണ്ടാണ് ഇതാ കിഷ്കിന്ധാ കാണ്ടും പൂർത്തിയാക്കേണ്ടത് തൊന്നുന്നപ്രോത്പതൻ സഹ പ്രമദപഥ പഥേണ അമ്പരേണേശ ഗൻ ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞയനുസരിച്ച് എല്ലാ കുരങ്ങന്മാരും പ്രോത്സാഹിപ്പിച്ച് സാക്ഷാൽ ജാമ്പുവാൻ കുട്ടിക്കാലത്തെ എടുത്തുചാട്ടം ഓർമ്മിപ്പിച്ചതുകൊണ്ട് രാമ 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 എന്നും പറഞ്ഞ് ശ്രീഹനുമാൻ ഇത് ആ ലങ്കയിലേക്ക് പുറപ്പെട്ടു ഇനിയാണ് സുന്ദരകാണ്ഡം ആ ലങ്കയിലേക്ക് പുറപ്പെട്ട ശ്രീഹനുമാൻ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് സീതാം വിദ്യം അവിദ്യ വിമലരഹിതധീർമാരുതി സന്തധരിഷ സീതയാകുന്ന വിദ്യാദേവിയെ കണ്ടുവരട്ടെ അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ രാമായണകഥയിലെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ വാനരഭാവം നരഭാവം കൈക്കൊണ്ട് ഉത്തമ മനുഷ്യനായ രാമൻ്റെ കഥയിലേക്ക് അലിഞ്ഞ് 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 ചേരട്ടെ ആ രാമകഥ സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടട്ടെ നമ്മുടെ മനസ്സ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജയ് സ്മരണം ജയ ജയ രാമ രാമ ആഞ്ജനേ സ്വാമിഗീ ജയ്ഗീഷനസർവാർനമുപക്രമേ എം നാതകൃത്യാസ്യോ तं नमामिगजाननं दोर्भिर्युक्ता च दुर्भिः स्फटिकमणिमयीमक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चाबरेण भासमाना समाना सा मे वाग्देवयं निवसतु वदने सर्वदा सुप्रसन्ना कूजन्तं रामरामेधि मधुरं मधुराक्षरम् आरुह्य शाखां वन्दे वाल्मीकिकोकिलं यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं മാരുതിമതരാക്ഷസം നമോസ്തു രാമാ സലക്ഷ്മണ ദ്യൈ ചൈ ജനകാൽമസ്തുദ്രൈന്ദ്രയമാനിലേഭ്യോ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യഘ്യസിന്ധോ സലിലം സലീലം യശോകവന്നിം ജനകാൽമ आदाय तेनैव ददाहलङ्कं नमामितं प्राञ्जलिराञ्जनेयम् आञ्जनेयमदिपाडलाननं काञ्चनाद्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनं वैदेहीसहितं सुरद्रुमतले हैमे महामण्डपे മധ്യേ പുഷ്പ്പകസനെ മണിമയേ വീരാസനെ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുത്തെ തവം മുനിഭ്യപ്പരം വ്യാഖ്യാന്തം ഭരതാദിഭി പരിവൃതം രാമം ഭജേ ശ്യാമളം രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് സുന്ദരകാണ്ഡം എന്ന് ആ പേരുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അധ്യാത്മരാമായണം എഴുതിയതായ എഴുത്തച്ഛന് സുന്ദരകാന്ഡും വന്നപ്പോൾ ആ ആനന്ദം വാക്കുകളായിട്ട് ഒഴുകിയ പോലെയാണ് സുന്ദരകാണ്ഡം തൻ്റെ മാതാവായ വിദ്യാസ്വരൂപിണിയായ സീതാദേവിയെ ഹനുമാൻ കാണുന്ന ഭാഗം ആലോചിച്ചപ്പോൾ ആ ആനന്ദമാണോ വാക്കുകളായിട്ടൊഴുകിയത് എന്ന് തോന്നും വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല രാമഭക്തിയാണ് സമ്പാദിക്കേണ്ടത് എന്ന് ആ ഭക്തിയുടെ മാഹാത്മ്യം സുന്ദരകണ്ഡത്തിൽ കൂടിയിട്ട് അതിമനോഹരായിട്ട് കാണിക്കണു അതിന് എത്രത്തോളം ഒരു സാധകന് അതിലേക്ക് ഉള്ള ഉത്കണ്ഠ വേണം എന്ന് ഹനുമാനിൽ കൂടിയിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരുണു ഹനുമാൻ ലങ്കയിൽക്ക് പോവാൻ പുറപ്പെട്ടപ്പോൾ തന്നെ ആരുഹ്യാഥമഹേന്ദ്രപർവതമൃഷി വ്രതം ഗുരുശ്ചാനമൻ ബാഹുഭ്യം പരിപീടയന്തമജലം പദ്ഭ്യം ചയാത്രോന്മുഖ യുഷ്മ ദൗത്യവിദേശമാരുതിരം തദ്ാവണാധിഷ്ഠിതാം ലങ്കം സ്വേനഹൃദാ ജഗാമകലയൻ സീതാം ഹൃദിത്വാമപി ഒരു ഭക്തൻ്റേതായിട്ടുള്ള വിനയം ഏതെല്ലാം തരത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരനിൽ നിന്ന് ഉണ്ടെങ്കിലും എത്ര വിനയവാനായിരിക്കും ഭക്തൻ എന്ന് ഹനുമാനിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു അതേസമയം ഭക്തി ഇല്ലാത്തതായിട്ടുള്ള ഒരു ആളുടെ ആ അഹങ്കാരം എന്തെല്ലാം ഗുണങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവുന്നുവോ അത്രയ്ക്കത്ര അഹങ്കാരം കൂടിക്കൂടി വരുന്നു എന്ന് രാവണൽ രാവണനിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അഷ്ടൈശ്വര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഹനുമാൻ ആ സമുദ്രം ചാടുവാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് ആരുഹ്യാധ മഹേന്ദ്ര പർവ്വതം ഋഷി വ്രാതം സീതാദേവിക്ക് തൻ്റെ വിശ്വരൂപം പിന്നീട് കാണിച്ചു കൊടുക്കും അതിൻ്റെ മുമ്പേ ഇതാ ദാ എല്ലാവർക്കും ഒരു രാമഭക്തന്റെ ആ യോഗ്യത കാണിച്ചു തന്നുകൊണ്ടാണ് ഹനുമാൻ തൻ്റെ വലിയ രൂപമെടുത്ത് ആ മഹേന്ദ്രപർവ്വതത്തിൽ കയറി നിൽക്കുന്നത് ബാഹുഭ്യാം തമചലം തമചലമ്പദ്ഭ്യാം ചാത്രോന്മുഖ ആ കൈകൾ പൊക്കി കാ പാദം അമർത്തിച്ചവിട്ടി ഉള്ളിൽ സീതാരാമന്മാരെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ടാണ് എവിടക്കാണ് താൻ ചാടണത് ലങ്കയിലിക്ക് ലക്ഷ്യബോധം ഈ വക എല്ലാ ബോധങ്ങളും ഒരു സാധകൻ ഉണ്ടാവണം തൻ്റെ ലക്ഷ്യം എന്താണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ഒരു സാധകന് ഉണ്ടായിരിക്കണം ആ ലക്ഷ്യബോധം എന്ന് ഹനുമാൻ നമുക്ക് കാണിച്ചു തരുന്നു എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്നത് അതോ ലങ്കാം സ്വേന ഹൃദാ ജഗാമകലയാൻ ജഗാമകലയൻ സീതാം ഹൃദി കവി പറയണു ഹേ ശ്രീരാമചന്ദ്ര അവിടുത്തെ സീതാദേവിയെ ഉള്ളിൽ അങ്ങോട്ട് പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ഭക്തൻ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും അവിടുത്തെ നാമമാണ് ആ ഭക്തന് ശക്തിയായിട്ട് കയ്യിലുള്ളത് ജയ് സീതാറാം എന്നുള്ള ഒരു നാമം മതി ഹനുമാൻ എത്ര വലിയ സമുദ്രം തരണം ചെയ്യാനും എന്ന് നമുക്ക് ഹനുമാൻ കാണിച്ചു തരണം ആ രാമനാമം കയ്യിലുള്ള സമയത്ത് ജീവന്മാർ ജനങ്ങൾ എത്ര വലിയ സംസാര സമുദ്രവും തരണം ചെയ്യുന്നു എങ്ങനെയാണോ ഹനുമാൻ വളരെ വേഗം ആ ലവണ ജലനിധി ഉപ്പു സമുദ്രം ചാടിക്കടന്നത് അതുപോലെ ജീവന്മാർ തൻ്റെ മുമ്പിലുള്ളതായിട്ടുള്ള ദുരിതത്തിൻ്റെതായ സംസാരസാഗരം വളരെ വേഗം ആ തരണം ചെയ്യണു അത്യാനന്ദത്തോടെ എന്ന് ഒരു പരിഭ്രമവും ഹനുമാൻ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് ഒരു ഭക്തന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ വളരെ ആനന്ദത്തോടെ ഈ സംസാരസാഗരം അക്കരെ കടക്കാൻ സാധിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു നമുക്ക് എന്നാൽ അങ്ങനെ നമ്മൾ പോണ സമയത്ത് നമുക്ക് പല തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവാം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ഉള്ളതായിട്ടുള്ള ഉണ്ടാവാം അതൊന്നും ഒരിക്കലും കാര്യമാക്കേണ്ടതില്ല കാര്യമാക്കുകയും അരുത് എന്ന് കാണിക്കണു അതൊക്കെ സ്വാഭാവികം ആ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അതൊരിക്കലും അതൊന്നും ഒരു തടസ്സങ്ങളേ അല്ല രണ്ട് തരത്തിലുള്ളതും തടസ്സമാണ് അനുകൂലത്തിലുള്ളതാണെങ്കിലും പ്രതികൂലത്തിലുള്ളതാണെങ്കിലും ഹനുമാന് മൈനാകം സുരസ സിംഹിക ലങ്കാലക്ഷ്മി ഇതൊക്കെ തടസ്സങ്ങളായിട്ട് വന്നു അതൊക്കെ തൻ്റേതായിട്ടുള്ള ആ ബുദ്ധി വൈഭവം കൊണ്ട് വളരെ വേഗം ഹനുമാൻ കടന്നുപോയി എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചു അത്രയും കൂടിയുണ്ട് മൈനാകം അനുഗ്രഹിച്ചു സുരസ അനുഗ്രഹിച്ചു ലങ്കാലക്ഷ്മി അനുഗ്രഹിച്ചു എല്ലാവരും അനുകൂലമായി നമുക്കും അതെ ശ്രീരാമൻ്റെ ഈശ്വര പാദ പാദാംബുജത്തിലേക്ക് യാത്ര തുടരുന്ന ജീവന് എല്ലാ തരം തടസ്സങ്ങളും തൻ്റെ ഭക്തി കൊണ്ട് അനുകൂലമായി അനുഗ്രഹ അനുഗ്രഹമായി തീരുന്നു എന്ന് കണ്ടു അവിടെ ചെന്നിട്ട് അതെ ആ ലങ്കയിലേക്ക് കടന്ന സമയത്ത് ഏറ്റവും ആനന്ദിപ്പിച്ചു അന്നത്തെ ചന്ദ്രോദയം ഹനുമാനെ ഉച്ചേർമത്തം സിതാഭം എന്ന് പറയുന്നു ആ അങ്ങനെ ഉദിച്ചു പൊങ്ങിയ സമയത്ത് വളരെ രസമായിട്ട് തോന്നി അങ്ങനെ ഹനുമാൻ ലങ്ക ലങ്കം മുഴുവൻ നോക്കിക്കണ്ടു രാവണൻ്റെ അന്തപുരത്തിലെത്തി പല കാഴ്ചകളും കണ്ടു അവിടുത്തെ വലിയ വലിയ ആ കാഴ്ചകൾ ഐശ്വര്യപൂർണമായ ഓരോ കാഴ്ചകൾ കണ്ട സമയത്ത് ഹനുമാന് തോന്നിത്രേ ഇതൊക്കെ എന്തിനാ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമല്ല നിഗ്രഹമാണ് ശിക്ഷയാണ് എന്നാണ് തോന്നിയത് രാമമേനേ വരിഷ്ഠാം ഹേ ശ്രീരാമചന്ദ്ര ഹനുമാൻ ഉള്ളുകൊണ്ട് വിചാരിക്കുകയാണ് അവിടുത്തെ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദുഷ്ടന് ഭഗവാനിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ശിക്ഷയാണ് ഇത്രയും അധികം അനുഗ്രഹം അല്ലെങ്കിൽ ഐശ്വര്യം ഈ ഐശ്വര്യം കൂടുന്തോറും അഹങ്കാരമാണ് കൂടിക്കൂടി വരണത് രാവണനെ ആ രാത്രി എല്ലാ ദിക്കലും സീതയെ തെരഞ്ഞു നടക്കണ സമയത്ത് രാവണനെ അങ്ങനെ കണ്ട സമയത്ത് തോന്നിത്രേ ആ എല്ലാ ശ്രേഷ്ഠതകളും രാവണനുണ്ട് ഈ ഒരു ദോഷം ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ടും രാവണൻ മഹായോഗ്യൻ തന്നെ എന്ന് വിചാരിക്കുന്നുണ്ട് മണ്ടോതിരിയെ കണ്ടപ്പോൾ ആദ്യം രാവണൻ സംശയിച്ചു ഇതായിരിക്കുമോ സീതാദേവി ഏയ് രാവണൻ്റെ അടുത്ത് രാവണൻ്റെ അന്തപുരത്തിൽ ഒരിക്കലും സീതാദേവിയെ കാണാൻ ഇടവരില്ല എന്നുള്ള ധൈര്യത്തിലാണ് ആ സീതാദേവിയെ അന്വേഷിച്ചും കൊണ്ട് ഹനുമാൻ യാത്ര ചെയ്യണത് അങ്ങനെ അന്വേഷിച്ച് അവസാനം അശോകവനികയിൽ എല്ലാ ദിക്കിലും അന്വേഷിച്ചു ആ അച്ഛനായിട്ടുള്ള വായുദേവനാണ് ആ അതി സുഗന്ധമുള്ള കാറ്റ് വന്ന സമയത്ത് അശോകവനികയിലാണ് സീത ഇരിക്കണത് എന്ന് സമ്പാദിയും മറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അന്വേഷിച്ചാണ് അശോകവനികയിൽ എത്തണത് സീതാദേവി ദുഃഖത്തിൻ്റെ മൂർത്തി രൂപമായി ഇരിക്കുന്നതായിട്ടുള്ള സീതാദേവിയെ കണ്ടപ്പോൾ വാസ്തവത്തിൽ ആദ്യം ഹനുമാന് സന്തോഷമാണ് ഉണ്ടായത് താൻ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ഞാൻ കൃതാർത്ഥനായി ഞാൻ കാണണ്ടത് കണ്ടു എന്നാണ് ശ്രീമൽ സൂര്യാഗ്നി സോമപ്രതിഭടമണിഭി കൽപ്പിതേവിഷ്ടരേ ഉന്മീലൽ സൂനജാലാവൃത ആ അതിമനോഹരമായിട്ടുള്ള പൂക്കളങ്ങനെ വിടർന്ന് പ്രഭാതത്തിലാണ് അല്ലെങ്കിൽ ആ ബ്രാഹ്മണമുഹൂർത്തം അടുക്കാറായപ്പോഴാണ് ഹനുമാൻ അശോകവനികയിലെത്തിയിരിക്കണത് ശ്രീമൽ സൂര്യാഗ്നി സോമപ്രതിഭടമണി ഭിഖിതേ വിഷ്ടരേ സാവുന്മീലൽ സൂനജാലാവൃത കനകനി ഭാശോകമൂലേ സശോകം ഗൗരീവണ്ാദിവിശ്വോത്തരമണി മഹിളാ മൗലിരത്നോപമാനം സീതാം വിദ്യാരഹിത വിമലധീർ മാരുതി സന്ത മാരുതി കണ്ടു സീതയെ എങ്ങനെയുള്ള മാരുതി എന്നാണ് അവിദ്യാരഹിത വിമലധീഹി എപ്പോഴാണോ മനസ്സിൽ നിന്ന് അവിദ്യ ഇല്ലാതാവുന്നത് അപ്പോഴാണ് നമുക്ക് ആ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള ദേവിയെ കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരണം അവിദ്യ ഇല്ലാതാവണം ഹനുമാൻ്റെ മനസ്സിൽ അതില്ല അതുകൊണ്ട് വളരെ വേഗം ആ സീതാദേവിയെ അങ്ങനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി സുന്ദരകാണ്ഡത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനമാണ് ഹനുമാനുള്ളത് സുന്ദരകാണ്ടം ആവുന്നതോട് കൂടിയിട്ട് രാമായണത്തിലെ ഏറ്റവും ശോഭയാർന്ന കഥാപാത്രം ഹനുമാനാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും ശ്രീരാമദാസനാണ് ശ്രീരാമഭക്തനാണ് ഹനുമാൻ ഈശ്വരന്മാർക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹഭാവം അതാണ് ഭാഗവതത്തിലാണെന്നുണ്ടെങ്കിലും രാമായണത്തിലാണെന്നുണ്ടെങ്കിലും തന്നെക്കാൾ തൻ്റെ ഭക്തനെ ഉയർത്തി കാണിക്കുന്നു പുരാണങ്ങൾ എന്താ അത് കാണിക്കണത് ആ ഭക്തിയുടെ ശ്രേഷ്ഠത ഭഗവാൻ എപ്പോഴും താണു നിൽക്കും തൻ്റെ ഭക്തന്മാരെ എപ്പോഴും ഉയർത്തി നിർത്തും ഗീതയിലോ ഗീതയും അതാണ് ശ്രീരാമ ശ്രീകൃഷ്ണൻ്റെ ഒപ്പം ദാ ആ അർജുനനെ സ്മരിക്കണു നരനാരായണന്മാർ എന്ന് പറയും നാരായണ മഹർഷിയുടെ ഒപ്പം സാക്ഷാത് നരനെ സ്മരിക്കണു അതേമാതിരിയാണ് രാമായണത്തിൽ ആ ശ്രീരാമചന്ദ്രൻ്റെ ഒപ്പം ഹനുമാൻ ഉണ്ടായിരിക്കും ആ വർണ്ണന കൊണ്ട് അത് വളരെ രസമായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് ശോഭിക്കണത് ഹനുമാനാണ് ആ ഒരു ഭാഗ്യം ഹനുമാന് മാത്രമേ രാമായണത്തിൽ കിട്ടുന്നുള്ളൂ എത്രയധികം ശ്രീരാമചന്ദ്രൻ ദുഃഖിക്കണു സീതാദേവി നഷ്ടപ്പെട്ടിട്ട് അങ്ങനെയുള്ള ശ്രീരാമന് ഒരു മനസമാധാനം കൊടുക്കാൻ സാധിച്ചത് ഹനുമാനാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ വാനരന്മാരെ പറഞ്ഞയച്ച് അവിടുന്ന് ജാമ്പുവാനാണ് ഹനുമാനെ ഒന്ന് ആ ഉണർന്ന് എഴുന്നേൽപ്പിക്കണത് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അങ്ങാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആ ഹനുമാനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു ഹനുമാനോ ദാ ഇവിടെ വന്ന് സീതാദേവിയെ കണ്ട സമയത്തും ആ സീതാദേവിക്ക് വേണ്ടതായിട്ടുള്ള എപ്പോഴും അതെ സീതാദേവിക്ക് കൂടിയിട്ട് ലോകത്തിൽ ഈ മനുഷ്യലോകത്തിൽ വന്നാൽ മനസ്സിൽ സമാ മനസ്സിന് സമാധാനവും സന്തോഷവും വേണോ കൂജന്തം രാമ രാമേദി വാൽമീകി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വാൽമീകിക്ക് എപ്പോഴാ വാൽമീകി വാൽമീകി ആയത് സാധാരണ ഒരു കാട്ടാളനല്ലായിരുന്നു വാൽമീകി മഹാപാപം ചെയ്ത് നടക്കുന്നതായിട്ടുള്ള ഒരു കാട്ടാളനായിരുന്നു ആ കാട്ടാളന്റെ ഒരവസ്ഥ ഇന്നെന്താ ഒരു കുയിലിനെ പോലെ ആനന്ദത്തോടു കൂടിയിട്ട് കൂജന്തം രാമ രാമേദി ഒരു തരത്തിലുള്ള ദുഃഖവും ഇല്ലാതെ സുഖമായിട്ട് ആ കളകൂജനം ചെയ്തുകൊണ്ടിരിക്കണു വാൽമീകിയാകുന്ന കുയിൽ എന്നാണ് എങ്ങനെ സാധിച്ചു അതാണ് രാമനാമത്തിൻ്റെ മാഹാത്മ്യം ശ്രീ ഹനുമാന് എങ്ങനെയാ സീതാദേവിയുടെ അടുത്തെത്താൻ പറ്റിയത് അതോ ആ രാമനാമം കയ്യിലുള്ളതുകൊണ്ട് അല്ലേ ഇനി നമുക്ക് കാണാം എങ്ങനെയാ വാനരന്മാർ ആ സമുദ്ര ലംഘനം ചെയ്തിരിക്കണത് അതോ അവരുടെയൊക്കെ കയ്യിൽ ആ രാമനാമം ആ മഹാ പർവ്വതങ്ങളിലും ശിലകളിലുമൊക്കെ കുറിച്ചിട്ടാണത്രേ അവർ സമുദ്രം ലംഘനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സേതുബന്ധനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് സീതാദേവിക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടിയിരിക്കുന്നത് ഈ രാവണൻ്റെ അന്തപുരത്തിൽ അല്ലെങ്കിൽ രാവണൻ്റെ അശോകവനികയിൽ ഇരിക്കുന്ന സമയത്ത് എന്താ സീതാദേവിയുടെ സമാധാനം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം എപ്പോഴും തൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ്റെ നാമമാണ് ആ സീതാദേവിക്ക് സമാധാനവും സന്തോഷവും നൽകിയിരുന്നത് എന്ന് കാണിക്കണം എന്തിനാ ഈ വക ഇത്ര വിസ്തരിച്ച് രാമായണത്തിൽ ഈ വക രംഗങ്ങൾ പറയണത് നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും വേണോ എങ്കിൽ രാമനാമം മാത്രമേ നമുക്കൊക്കെ ഒരാശ്രയമുള്ളൂ എന്ന് ദ പുരാണങ്ങളിൽ കൂടിയിട്ട് കഥകളിൽ കൂടിയിട്ട് നമുക്ക് വ്യക്തത ആക്കി ആക്കിത്തരണം അതിനു വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ എല്ലാ കൊല്ലവും കർക്കിടമാസത്തിലെങ്കിലും ആ രാമായണം പാരായണം ചെയ്യണം എന്ന് നിയമം വെച്ചിരിക്കുന്നത് ഏതായാലും ഒന്ന് അത് കൂടാണ്ട് വേറെ അതും അതിൻ്റെ ആ വിവരണ ഭംഗി സീതാദേവി അങ്ങേയറ്റത്തെ അറ്റത്തെ ദുഃഖത്തോട് കൂടിയിട്ട് ഇരിക്കണം അതാണ് ഹനുമാൻ കാണുന്ന രംഗം എങ്ങനെയാണ് താൻ സീതാദേവിയുടെ അടുത്ത് ചെന്നിട്ട് സീതാദേവിയെ സമാധാനിപ്പിക്കേണ്ടത് അതുമല്ല സീതാദേവിയെ കണ്ട സമയത്ത് പെട്ടെന്ന് ചെന്ന് അടുത്തേക്ക് ചെല്ലാൻ ഉള്ള സമയമല്ല ഉണ്ടായത് കാരണം രാവണൻ അഴകിയ രാവണനായിട്ട് സീതാദേവിയെ കാണാൻ വരണ സമയമായിരുന്നു വളരെ പ്രസിദ്ധാണല്ലോ എന്തൊക്കെയാണ് രാവണൻ സീതാദേവിയെ പറഞ്ഞ് ഭ്രമിപ്പിപ്പിക്കണത് എല്ലാത്തരം ഐശ്വര്യങ്ങളും തരാം കാട്ടിൽ വെറും വനവാസിയായിട്ടുള്ള രാം രാമൻ ഇനി എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരണത് ഒരിക്കലും രാവണൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് നിന്നെ രാമന് കിട്ടില്ല ഇവിടെയാണെങ്കിലോ നിനക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ എന്നൊക്കെയാണ് രാവണൻ്റെ പ്രലോഭനം സീതാദേവിക്ക് അല്ല അതൊന്നും ഒരിക്കലും ആ വക വാക്കുകളൊന്നും സീതാദേവിയെ പ്രലോഭിപ്പിക്കണില്ല പതിവ്രതാ ശിരോമണിയായിട്ടുള്ള ഗൗരീവാണ്യാദിവിശ്വത്തരമണി മഹിളാ മൗലിരത്നോപമാനാം സീതാം വളരെ രസമായിട്ടാണ് കവി അവിടെ സീതയെ നമുക്ക് കാണിച്ചു തരണത് വലിയ വലിയ പാർവതീദേവി സരസ്വതീദേവി മഹാലക്ഷ്മി മുതലായ എല്ലാ ദേവിമാർക്ക് കൂടിയിട്ട് അങ്ങനെയാണല്ലോ ഏറ്റവും വിലപിടിച്ച കല്ലാണ് ശിരസ്സിലണിയ അങ്ങനെ സീതാദേവി എന്ന ആ ശ്രേഷ്ഠമായ രത്നത്തെ അവർ ശിരസ്സിലു അണിഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് അത്രമാനം ബഹുമാനപൂർവ്വമാണ് സീതാദേവിയുടെ ആ നാമം തന്നെ അവർ ധരിച്ചുകൊണ്ടിരിക്കണത് സീതാദേവിയെ അവർ കണ്ടു എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു അങ്ങനെയുള്ള സീതാദേവി ഇപ്പം എന്താ സീതാദേവിയുടെ അവസ്ഥ രാവണൻ വന്ന് ഇങ്ങനെ പലതും പ്രലോഭിപ്പിച്ച് രാക്ഷസ സ്ത്രീകളോട് സീതാദേവിയെ രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ അധീനതയിലാക്കണം അല്ലെങ്കിൽ കൊന്നുകളയാം എന്നും പറഞ്ഞുകൊണ്ടാണ് രാവണൻ പോയിരിക്കുന്നത് അപ്പം തന്നെ കൊല്ലാൻ പുറപ്പെട്ടതാ മണ്ടൂതിരിയാണ് കയ്യു പിടിച്ചിരിക്കുന്നത് എത്ര എത്ര ഏതൊക്കെ തരത്തിലുള്ള പത്നിമാരുണ്ട് അങ്ങക്ക് ഇനി സാധാരണ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടുള്ള സീത വേണോ വരൂ ശരി അങ്ങനെ രാവണൻ അവിടുന്ന് തൽക്കാലം പോയി സീതാദേവി വിചാരിക്കുകയാണ് എന്തിനാ അങ്ങനെ അങ്ങനെയൊരു മനുഷ്യജന്മം കഷ്ടം ഇത്രയധികം ദുഃഖം സീതാദേവിക്ക് കൂടി അത് തോന്നണമെങ്കിലോ സീതാദേവി വിചാരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യജന്മം വേണ്ട വെറുതെ അല്ല മഹർഷിമാർ തപസ് ചെയ്യണത് കാട്ടിൽ പോയിട്ട് ഒരു തരത്തിലുള്ള ദുഃഖവും അറിയാതെ രാമനാമം ജപിച്ച് ഭഗവാനെ സേവിച്ചിരിക്കുമ്പോൾ തന്നെ ആനന്ദം ഉള്ളൂ എന്ന് സീതാദേവി സ്വയം പറയണു അതുകൊണ്ടാണോ ഇനി അവസാനവും സീതാദേവിക്ക് രാമനാമം ജപിച്ച് കാട്ടിൽ പോയി ഇരിക്കേണ്ടി വരണത് അറിയില്ല ചിലപ്പോൾ ചിലത് മനസ്സിൽ തോന്നിയാൽ അതുപോലെ സംഭവിക്കും അതുകൊണ്ടാണോ കാരണം അറിയില്ല ഏതായാലും തന്നെക്കാളും ഭാഗ്യം കാട്ടിൽ കിടക്കണ മഹർഷിമാർക്കാണ് അവിടുത്തേക്ക് അവർക്കൊക്കെ ശ്രീരാമചന്ദ്രനെ നല്ലോണം കാണാലോ എനിക്ക് ശ്രീരാമചന്ദ്രനെ ഒന്ന് കാണാൻ പോലും പറ്റണില്ലല്ലോ എന്നൊക്കെയാണ് സീതാദേവി ദുഃഖിക്കണത് ഇനി ഞാനെങ്ങനെ എൻ്റെ കഥ അവിടത്തെ അറിയിക്കും അവിടുന്ന് എവിടെയാണ് എന്ന് ഞാൻ എങ്ങനെ അറിയും ഏതായാലും ഇനി ഈ ജന്മം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചുവോ തൻ്റെ അതിഗംഭീരമായിട്ടുള്ള ആ മുടി ശിംസപാവൃക്ഷത്തിൽ താണു കടന്നതായിട്ടുള്ള ശിംശപാവൃക്ഷത്തിൽ അങ്ങോട്ട് ചുറ്റാൻ ഭാവിക്കുമ്പോഴാണ് ഇനി തനിക്ക് പറയാം തനിക്ക് പറയാനുള്ളത് എന്ന് ഹനുമാൻ വിചാരിക്കണത് എങ്ങനെയാ അപ്പം സീതയെ സമാധാനിപ്പിക്കാം രാമകഥാസുധ അതാണ് ആ അമൃതം രാമനാമാമൃതം ആണ് ഏറ്റവും വില പിടിച്ചത് അതങ്ങട് കൊടുക്കുകയാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷത്തിനും സമാധാനത്തിനും ഉത്തമമായിട്ടുള്ള വഴി എന്ന് ആ അതിബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ മനസ്സിലായി എന്നിട്ടാണ് ആ രാമായണം കഥ കാട്ടിൽ സീതാദേവിയോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രൻ പുറപ്പെട്ടതും ഇടയിൽ വെച്ച് രാവണൻ സീതയെ അപഹരിച്ചതും ദാ വാനരന്മാരായിട്ട് സഖ്യം ചെയ്തതും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് തനിക്ക് സീതാദേവിയെ കാണാൻ സാധിച്ചതും ആയ കഥകൾ അവിടെ ഇരുന്ന് അതിമനോഹരമായിട്ട് ഹനുമാൻ അങ്ങനെ പാടി പാടിക്കേൾപ്പിച്ചു അപ്പോൾ സീതാദേവി പ്രാർത്ഥിക്കുകയാണ് ഇത്ര മധുരമായിട്ടുള്ള രാമകഥ ആരാണ് പാടണത് എനിക്ക് വേഗം ആ പുണ്യപുരുഷനെ എനിക്ക് കാണാറാവണേ എന്നാണ് സീതാദേവിയുടെ ആ പ്രാർത്ഥന ഹനുമാന് മുമ്പിൽ വരാനുള്ള ഒരു സന്ദർഭമായി മുമ്പിൽ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചു ആദ്യം സംശയം തോന്നി സീതാദേവിക്ക് എന്നാലും തൻ്റെ വാക്കുകളെ കൊണ്ട് ആ വേണ്ട പോലെ ആശ്വസിപ്പിച്ച് സീതാദേവിക്ക് അങ്കുലീയം കൊടുത്തു സീതാദേവി ഇങ്ങോട്ട് ശ്രീരാമചന്ദ്രൻ്റെ വിശ് ശ്രീരാമചന്ദ്രന് വിശ്വാസമാവാൻ ചൂടാരത്നം കൊടുക്കണം അവിടെ സീത ചോദിക്കുന്നുണ്ട് ശ്രീ ഹനുമാൻ ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ വളരെ ചെറിയ ഒരു രൂപ എടുത്തിരിക്കണത് അപ്പം സീത ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള വാനരന്മാരാണോ ഇവിടുന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരണത് ഇരുപത്തൊന്ന് വെള്ളം പട വരും എന്നൊക്കെയാണ് ഹനുമാൻ പറയണത് അപ്പം സീത ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള വാനരന്മാരാണോ ശ്രീരാമചന്ദ്രന് സഹായമായിട്ട് പറയണത് അപ്പം ഹനുമാൻ ചുറിച്ചും കൊണ്ട് പറയും ഇങ്ങനെയുള്ള ഹനു പിന്നെ രാ വാനരന്മാരെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെയുള്ള വാനരന്മാരാണ് അതിൽ ഏകനാണ് ഞാൻ എന്നാണ് എന്നിട്ട് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് സീതാദേവിക്ക് സമാധാനമായി സീതാദേവിക്ക് വേണ്ടത്ര എല്ലാ തരം ശക്തികളും ആ വാനരന്മാർക്കുണ്ട് എന്നാണ് ഹനുമാൻ ബോധ്യപ്പെടുത്തി കൊടുത്തത് വേണ്ടപ്പോൾ ശരീരം ചെറുതാക്കാം വേണ്ടപ്പോൾ വലിയ രൂപം എടുക്കാം വേണ്ടപ്പോൾ ശക്തി സ്വീകരിക്കാം ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും ആ ശ്രീരാമചന്ദ്രനെ സഹായിക്കാം എന്നുള്ള ആ വിവരം സീതാദേവിയെ ബോധ്യപ്പെടുത്തി ഹനുമാൻ അങ്ങനെ അന്യോന്യം ആ അടയാളവാക്ക് കൈമാറി ശ്രീരാമചന്ദ്രൻ പറഞ്ഞ അടയാളവാക്ക് സീതാദേവിക്ക് അത് വളരെ രസമായിട്ട് പറയുന്നുണ്ട് എന്താ അത്രേ ശ്രീരാം ഹനുമാ സീത അങ്ങടെ അടയാളവാക്ക് പറയണത് രാമായണത്തിൽ വളരെ രസമായിട്ട് പറയുന്നുണ്ട് ജയന്തൻ വന്ന് ഉപദ്രവിച്ചപ്പോൾ കാക്കയുടെ രൂപത്തിലുള്ള ജയന്തൻ്റെ ഒരു കണ്ണ് കളഞ്ഞ് ജയന്തനെ അനുഗ്രഹിച്ച കഥ കാക്കല് വീഴേണ്ടി വന്നു അതാണ് ആ ശ്രീരാമചന്ദ്രൻ്റെ ശക്തി അതേ സമയം കാരുണ്യം രണ്ടും അങ്ങനെ കാണിച്ചു തരുന്നു നമുക്ക് ദേവേന്ദ്രൻ്റെ പുത്രനാണ് ജയന്തൻ ജയന്തൻ വന്ന് ഉപദ്രവിച്ച സമയത്ത് അവിടുന്ന് ഒരു ദർഭ പുല്ലെടുത്ത് ബ്രഹ്മാസ്ത്രം ജപിച്ച് ജയന്തൻ്റെ നേരെ പ്രയോഗിച്ചു ജയന്തൻ ഭയപ്പെട്ട് ത്രിലോകം മുഴുവൻ ഓടി നടന്നു ഒരു ദേവനിൽ നിന്നും രക്ഷ കിട്ടിയില്ല എന്നാണ് കാണിക്കണത് ആ ശ്രീരാമചന്ദ്രൻ്റെ യോഗ്യത എത്ര ഗംഭീരായിട്ടാണ് അപ്പം തൻ്റെ അസ്ത്രം വെറുതെ ആവാൻ വയ്യ നിനക്ക് ഞാൻ വേണ്ട രക്ഷകളൊക്കെ തന്നു തന്നുകഴിഞ്ഞിരിക്കുന്നു ഒരു കണ്ണ് ഇല്ലാതായിക്കോട്ടെ എന്നാണ് ഇന്നും നമ്മൾ പറയാറുണ്ട് കാക്കയുടെ ഒരു കണ്ണ് കാണില്ല എന്ന് പറയാറുണ്ട് അന്നത്തെ ആ ശിക്ഷയാണ് എന്ന് പറയണു എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് കാണുമ്പോഴും നമുക്ക് ആ ഈശ്വരനെ കാണാറണം കാണാറാവണം കണ്ടതിൽ കണ്ടതിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണാറാവുക എന്നുള്ളതാണ് ഭക്തിയുടെ ആ പരമകാഷ്ഠ ഇല്ലേ ആ സമുദ്ര ലംഘനത്തിന് പുറപ്പെട്ട സമയത്ത് എല്ലാവരും വാനരന്മാരൊക്കെ ശ്രീരാമനെ സഹായിക്കുന്നത് കണ്ട സമയത്ത് അണ്ണാറക്കണ്ണന് തോന്നി എന്നാണ് എനിക്കും ഞാനും ഒന്ന് ശ്രീരാമനചന്ദ്രനെ എങ്ങനെയാ സഹായിക്കുക അപ്പാണ് അവരവർക്കാവണതാണ് ഏറ്റവും വലുത് വെള്ളത്തില് ഒന്ന് ചെന്ന് മുങ്ങും മണലിൽ ഒന്ന് കടന്ന് ഉരുളും വീണ്ടും ആ വെള്ളത്തിൽ ചെന്ന് ഒന്ന് മുങ്ങും അങ്ങനെ ആ മണല് സമുദ്രത്തിലേക്ക് ആവാൻ ശ്രമിച്ചു ആ ആക്കാൻ ശ്രമിച്ചു അണ്ണാറക്കണ്ണൻ ഇത് കണ്ട സമയത്ത് അത്രയേ വേണ്ടു ഈശ്വരന് സന്തോഷമാവാൻ എന്ന് കാണിക്കുകയാണ് ആ അണ്ണാറക്കണ്ണനെ എടുത്ത് കയ്യിൽ വെച്ച് ആ വലത്തെ തൃക്കൈ കൊണ്ട് പതുക്കനെ ഒന്ന് തലോടിയതോട് കൂടിയിട്ട് ആ മൂന്ന് വര അണ്ണാറക്കണ്ണന് അനുഗ്രഹമായി കൊടുത്തു കഴിഞ്ഞു ഇതാണ് ആ ശ്രീരാമചന്ദ്രൻ്റെ കാരുണ്യം ഇത്ര ഇന്ന തരത്തിൽ വേണമെന്നില്ല ഈശ്വര സേവ മനസ്സുകൊണ്ട് അത് വിചാരിക്കുന്നതിനാണ് പ്രാധാന്യം എന്ന് കാണിച്ചു ഏതായാലും സീതാദേവിയെ ആശ്വസിപ്പിച്ച് അടയാളവാക്ക് കൈമാറി എന്ന് പറയുന്നുണ്ടല്ലോ ഒരു വളരെ രസമായിട്ടുള്ളൊരു കഥ അവിടെ പറയുന്നുണ്ട് എന്നും കിടക്കാൻ പോണ സമയത്ത് ദശരഥനെ കണ്ട് നേരം രാത്രി വർത്തമാനമൊക്കെ പറഞ്ഞിട്ടേ ശ്രീരാമനും സീതയും കൂടി ഉറങ്ങാൻ പോവുള്ളൂ എന്നാണ് അവിടെ ചെന്നപ്പോൾ ദശരഥൻ്റെ പാദം എടുത്ത് തലയിൽ വെച്ച് മടിയിൽ വെച്ച് തല ഓടുന്നതിന് പകരം അന്ന് തൻ്റെ മടിയിലേക്ക് തലയും വെച്ച് കിടന്നു ദശരഥൻ എന്നിട്ട് ഇങ്ങനെ നേരം വർത്തമാനം പറഞ്ഞു ശ്രീരാമചന്ദ്രൻ്റെ മടിയിൽ തല തലവെച്ച് കിടക്കണതായിട്ടുള്ള ദശരഥൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി എന്നാണ് ദശരഥൻ പറയാതെ എങ്ങനെയാണ് ദശരഥൻ്റെ ശിരസ് എടുത്ത് താഴെ വെച്ച് ശ്രീരാമചന്ദ്രൻ പോരണത് അപ്പോൾ ഉണന്ന് ദശരഥൻ താഴേക്ക് കടന്നിട്ടാവാൻ പോരുക എന്ന് വിചാരിച്ച് ശ്രീരാമചന്ദ്രൻ അവിടെ കാത്തിരുന്നു ഓരോർക്കം കഴിഞ്ഞ് ഉണർന്നപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ അവിടെ ഇരിക്കുക വേഗം ദശരഥൻ ഇനി വേഗം പോയി കിടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കിടന്നതിൻ്റെ ശേഷമാണ് ശ്രീരാമചന്ദ്രൻ പോന്നതെന്നാണ് ഇവിടെ വന്നപ്പോഴോ സീത കാത്ത് നിൽക്കുക അന്ന് ശ്രീരാമചന്ദ്രനെ അണിയിക്കാൻ വേണ്ടിയിട്ട് അതിമനോഹരമായ ഒരു മാലയും കയ്യു പിടിച്ചും കൊണ്ടാണ് രണ്ടു പേരും കൂടി കിടക്കാൻ പോന്നിരിക്കുന്നത് അപ്പോഴാണല്ലോ ശ്രീരാമചന്ദ്രൻ ദശരഥൻ്റെ അടുത്ത് പോയത് ആ മാലയും കൈ പിടിച്ച ഒരേ പോലെ കാത്തിരിക്കുകയാണ് സീതാദേവി കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നിയെന്നാണ് അപ്പം സീത സീതയോട് പറഞ്ഞുത്രേ എന്തിനാ സീത എന്നെ കാത്തുനിന്ന് എനിക്കവിടുന്ന് വരാൻ പറ്റാതായി പോയി കിടക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചുത്രേ സീത ആ പ്രേമത്തിൻ്റേതായിട്ടുള്ള പരിഭവം നടിച്ചു ഞാൻ പറയണത് വിശ്വസിക്കൂ സത്യമായിട്ടും ഞാൻ സീതയെ മറന്നതല്ല വേറെ എങ്ങും പോയിട്ടില്ല അച്ഛൻ്റെ അടുത്ത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ് ആ ശ്രീരാമൻ എന്തു പറഞ്ഞിട്ടും സീത ആ പരിഭവം മാറ്റണില്ല മുഖത്തുനിന്ന് അപ്പം അവസാനം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അത്രേ ഇതിനെന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ ഇത്ര നേരം സീതയെ കാത്തിരുത്തിയതിന് എന്നെ കാത്തിരുത്തിയതിന് എന്ന് പറഞ്ഞപ്പോൾ സീത വേഗം അങ്ങോട്ട് ചെന്നിട്ട് ആ തൻ്റെ കയ്യിലുള്ള മാല കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ആ രണ്ട് കൈയും കൂട്ടി അങ്ങോട്ട് കെട്ടി എന്നാണ് അപ്പോൾ തൻ്റെ പ്രേമഭാവം കൊണ്ടാണ് ശ്രീരാമനെ ബന്ധിതനാക്കിയത് സീതാദേവി എന്നാണ് അപ്പോൾ ആവക രംഗങ്ങൾ ആർക്കും അറിയാത്തതായിട്ടുള്ള രംഗങ്ങൾ വേണമല്ലോ അടയാളവാക്കുമായിട്ട് ഇതാണത്രേ ശ്രീരാമചന്ദ്രൻ അടയാളവാക്കായിട്ട് സീതയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സീതാദേവി ജയന്തൻ്റെ കഥ അവിടുത്തെ ആ കാരുണ്യം അങ്ങനെ ഒരു കാക്കയോടും കൂടി അവിടുന്ന് കാണിച്ചതായിട്ടുള്ള കാരുണ്യം അത് എൻ്റെ അടുത്ത് നേർക്ക് എന്താ ഇപ്പം കാണാത്തത് ഇതാണ് സീതാദേവിയുടെ ചോദ്യം ഏതായാലും ഹനുമാൻ ആ വേണ്ടതായ എല്ലാ സമാധാനങ്ങളും കൊടുത്ത് അവിടുന്ന് യാത്ര പറഞ്ഞ് പോന്നു അപ്പോൾ അതാണ് എല്ലാ തരം ധർമ്മങ്ങളും ആ രാമായണത്തിൽ അതിമനോഹരമായിട്ട് കാണിക്കുന്നുണ്ട് പുത്രധർമ്മം ഉത്തമ ചിന്തിതം കുര്യാൽ എന്ന് പറയണു ഒരു പുത്രനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യണ ആളെ ഉത്തമനായിട്ടുള്ള പുത്രനാവണുള്ളൂ എന്നാണ് അതാണ് ശ്രീരാമചന്ദ്രൻ സഹോദര ധർമ്മം അതന്നെയാ ലക്ഷ്മണൻ ചെയ്തതും തൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് വേറെ ഒന്നും നോക്കാതെ തൻ്റെ ജന്മം ശു ജ്യേഷ്ഠൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സീതാദേവിയും ശ്രീരാമനും കടന്നുറങ്ങണ സമയത്ത് രാത്രി ആയുധമായിട്ട് നിൽക്കും എന്നാണ് ലക്ഷ്മണൻ അപ്പം സഹോദര ധർമ്മം ഭരതൻ നോക്കൂ തൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിൽ ലക്ഷ്മണൻ കാട്ടിൽ ശ്രീരാമൻ്റെ അടുത്താണ് ഇരുന്നു കൊണ്ടാണ് എല്ലാ സഹായങ്ങളും ചെയ്തതെന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതം രാമസേവയ്ക്ക് വേണ്ടിയിട്ട് രാമ പൂജയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ ശ്രീരാമൻ കാട്ടിൽ കഴിയണത് അതുപോലെയാണ് ഭരതശത്രുഘ്നന്മാർ നാട്ടില് ആ പാതുകാ പൂജ ചെയ്ത് ആ പതിനാല് കൊല്ലം കഴിച്ചത് ആരുടെ രാമഭക്തിയാണ് ശ്രേഷ്ഠം എന്ന് നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെ എല്ലാ ധർമ്മങ്ങളും പതിവ്രതാധർമ്മം ദ സീത ശ്രീരാമൻ പറഞ്ഞിരിക്കുന്നതാണ് സീതയോടെ പോര വൈദേഹി പോരണ്ട പോരണ്ട ബാലേ ദേ സീതയെ കാട്ടിൽ വന്ന മഹാബുദ്ധിമുട്ടാണേ ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരും എന്ന് ശ്രീരാമൻ ഓർമ്മിപ്പിച്ചതാ അപ്പം അല്ല വല്ലഭോച്ഛിഷ്ടം അമൃതോപമം എന്നാണ് എന്തായാലും വേണ്ടില്ല അവിടുത്തെ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ അവിടുത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എൻ്റെ വ്രതം അതിന് മുടക്കം വരുത്തരുതേ ഇതാ ഇതാണ് പതിവ്രതാധർമ്മം ഇനിയിപ്പത് ദൂതധർമ്മം ഹനുമാൻ അതിഗംഭീരായിട്ട് ശ്രീരാമൻ അവിടെ ചെന്ന് സീതയെ കണ്ട് അങ്കുലീയം കൊടുത്ത് തിരിച്ചു പോരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഹനുമാൻ വിചാരിച്ചു ഒരു ഉത്തമനായിട്ടുള്ള ദൂതൻ തനിക്ക് കഴിയുന്നത് തൻ്റെ സ്വാമിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം താൻ ഇനി എന്തു ചെയ്യണം എല്ലാവർക്കും ഹിതം ചെയ്തു ശ്രീരാമന് മാത്രമല്ല ഹനുമാൻ ഹിതം ചെയ്തിട്ടുള്ളു ചെയ്തിട്ടുള്ളൂ പരമതുഷ്ടനായിട്ടുള്ള രാവണനു കൂടി ഹിതം ചെയ്തു എന്നുള്ളതാണ് അത്ഭുതം എല്ലാവർക്കും പരോക പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ടെങ്കിൽ ഹനുമാൻ അതിന് ഉത്തമോദാഹരണമാണ് എന്ന് കാണിക്കുകയാണ് സീതയെ കാണാൻ വേണ്ടി തൻ്റെ സകലതും മാറ്റിവെച്ചു ത്യാഗം ഭക്തി ശക്തി എല്ലാം ഹനുമാനിൽ നമുക്ക് പൂർണ്ണമായിട്ട് കാണാം സീതയോട് പറഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ വിചാരിച്ചു സീത ഇരിക്കണ അശോകവനം ഒഴിച്ച് ബാക്കിയൊക്കെ തല്ലി തകർത്തു എന്തിനു വേണ്ടിയിട്ടാണ് ബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ വിചാരിച്ചു അങ്ങനെ ചെയ്താൽ രാവണൻ്റെ ഭൃത്യന്മാർ യുദ്ധത്തിന് വരും അവരൊക്കെ കൂടി തന്നെ യുദ്ധം ചെയ്ത് താൻ തോറ്റൂ നിന്നടിച്ചാൽ തന്നെ പിടിച്ച് രാവണൻ്റെ അടുത്ത് എത്തിക്കും അപ്പം രാവണനോട് ഒരു നാല് വാക്ക് സംസാരിക്കണം എന്നാണ് വെറുതെ യുദ്ധം വേണ്ടല്ലോ യുദ്ധം ഒഴിവാക്കാം വേണം എന്നുണ്ടെങ്കിൽ രാവണന് പരമദുഷ്ടനായിട്ടുള്ള രാവണന് ആ രാമഭക്തി അസലായിട്ടങ്ങനെ ഉപദേശിക്കുന്നുണ്ട് ഹനുമാൻ അവിടെ ചെന്ന് അതിഗംഭീരായിട്ടുള്ള യുദ്ധം എത്രയെത്ര രാക്ഷസന്മാരാണ് വരണത് അവരെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു തൻ്റെ ശക്തി രാവണനെ ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ രാവണൻ്റെ ഇളയപുത്രനായിട്ടുള്ള അക്ഷയകുമാരനെ വധിച്ചു ദാ ബ്രഹ്മാസ്ത്രത്തിന് കീഴ്പ്പെട്ടു എന്ന് നടിച്ചു അത്രയേ ഉള്ളൂ അവിടെ അങ്ങനെ എല്ലാവരും കൂടി രാവണൻ്റെ മുമ്പിൽ ഹനുമാനെ എത്തിച്ച സമയത്ത് ബ്രഹ്മാസാത്രി നയത്ര രാവണനോടൊരു വാക്കുണ്ട് ബ്രഹ്മാവോ മഹാദേവനോ ആര് തന്നെ ആയിക്കോട്ടെ ശ്രീരാമനോട് എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് അസലായിട്ട് നല്ല ഉപദേശങ്ങൾ കൊടുക്കും അതുകൊണ്ട് വേഗം ആ സീതാദേവിയെ ദിഷ്ട്വാസാഷ്ടാംഗപാദം പശ്ചാത്താപേന തത്വം ത്രിഭുവന ജനനിയും ക്ഷിപ്രമാതായ തസ്മൈ സമയം തെറ്റിയിട്ടില്ല എന്നാണ് ത്രിഭുവന ലോകമാതാവായ സീതാദേവിയെ ദിഷ്ടവാ സാഷ്ടംഗപാദം നമ കൃപണമിമം ആ അത്രയ്ക്കൊക്കെ വേണം കൃപണനായിട്ടുള്ള എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷ കിട്ടും എന്നാണ് ആ ഹനുമാൻ്റെ അങ്ങനെയുള്ളതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പോരാ എന്നിട്ടും രാവണൻ നേരെ അവണില്ല എന്ന് കണ്ട സമയത്ത് കുറച്ച് തൻ്റെ ശക്തി അങ്ങനെ കാണിച്ചു കൊടുത്തു എന്താ അത് തന്നെപ്പോലെ ഉള്ളതായിട്ടുള്ള ഇരുപത്തൊന്ന് വെള്ളം പടയാണ് ഇവിടെ വരണത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശക്തി എന്താ എന്നാണ് ഹനുമാൻ കാണിച്ചു കൊടുത്തത് ഹനുമാനെ നശിപ്പിക്കാനാണ് തീ വാലുമിൽ കൊളത്തിയതെന്നുണ്ടെങ്കിൽ ആ തീ കൊണ്ടുതന്നെയാണ് ഹനുമാൻ അലങ്കം മുഴുവൻ ദഹിപ്പിച്ചിരിക്കണത് അപ്പോൾ അവരെ നശിപ്പിക്കാൻ എന്തെങ്കിലും ചെറിയൊരു നീക്കം രാവണൻ ചെയ്താൽ ആ നീക്കത്തിൽ കൂടി തന്നെ രാവണനെ സകുലം ദാ മുടിക്കാൻ പോണു എന്ന് ഹനുമാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് കാണിച്ചു ആ അതേസമയം സീതാദേവി അവിടെ പ്രാർത്ഥിക്കണതെന്താ ഏതെങ്കിലും തരത്തിൽ ഞാൻ ചെയ്യണതൊക്കെ പുണ്യം കൊണ്ട് ഞാൻ ചെയ്ത പുണ്യങ്ങൾ ദാ അസ്ഥിമേ പതിശുശ്രൂഷ ഏതെല്ലാം തരത്തിൽ ഞാൻ ഭർത്താവിനെ ശുശ്രൂഷിക്കുക മുതലായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പുണ്യം കൊണ്ട് ഹനുമാൻ ഒരിക്കലും ഈ ചൂടനുഭവപ്പെടരുതേ രാക്ഷസ സ്ത്രീകൾ വന്നിട്ട് പറയുകയാണ് ഹനുമാൻ്റെ കാ വാലുമിൽ തീ കൊളുത്തിയിരിക്കുന്നു സീതെ എന്നങ്ങനെ പറഞ്ഞപ്പോൾ ഹനു സീതാദേവിയുടെ പ്രാർത്ഥനയാണ് അസ്ഥ്യസ് അസ്ഥ്യ പതിശുശ്രൂഷ്യസ്ഥി ചരിതം തപ എദ്യ അസ്ഥി പതി ശുശ്രൂഷ ഞാൻ ചെയ്യണതായിട്ടുള്ള പുണ്യം കൊണ്ട് ഹനുമാൻ വേണ്ടതായിട്ടുള്ള രക്ഷകൾ ഉണ്ടാവണേ ആ ചൂട് തണുപ്പായിട്ട് അനുഭവപ്പെടണേ ഹനുമാൻ തന്നെ അത്ഭുതമായി അഗ്നിയും വായും കൂട്ടുകാരാണ് അതുകൊണ്ടാണോ തനിക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ഹനുമാൻ സംശയിച്ചത് അല്ല സീതാദേവിയുടെ പ്രാർത്ഥനയും കൂടി അതിൻ്റെ ഒപ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഹനുമാൻ ലങ്കാദഹനം ചെയ്ത് അവിടെ ചെന്ന് സീതാദേവിയോട് അനുവാദം വാങ്ങി സമുദ്രത്തിൽ ആ തീ കെടുത്തി ഇവിടെ വന്ന് ആ കൂട്ടമിട്ട് ആർത്ത് വിളിച്ചും കൊണ്ട് വാനരന്മാരോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് വന്ന് ആ വാക്കുകൾ അന്യോന്യം കൈമാറി ചൂടാരത്നം ശ്രീരാമചന്ദ്രന് കൊടുത്ത് അങ്ങേയറ്റം ഇപ്പം എന്തായി എല്ലാവരെയും ആ രക്ഷിച്ചതായിട്ടുള്ള ആ വലിയ ഒരു പുണ്യം ഹനുമാനായി എന്ന് കാണിക്കുകയാണ് സീതാദേവിക്ക് സമാധാനം കൊടുത്തത് ഹനുമാനാണ് ശ്രീരാമനെ ആശ്വസിപ്പിച്ചതും ഹനുമാനാണ് ഇനി ഇതാ യുദ്ധത്തിനിടയ്ക്ക് ലക്ഷ്മണൻ ബോധം കെട്ട് വീഴുന്ന സമയത്ത് ഔഷധി കൊണ്ടുവന്ന് രക്ഷിക്കണത് ശ്രീരാമനെ വാനരപ്പടയെ ലക്ഷ്മണനെ എല്ലാവരെയും തന്നെ ജീവിപ്പിക്കണത് ഹനുമാനാണ് അങ്ങനെയുള്ള ഹനുമാനെ കെട്ടിപ്പിടിച്ചും കൊണ്ട് അവിടെ ശ്രീരാമചന്ദ്രൻ്റെ ഒരു വാക്കുണ്ട് ഹേ ഹനുമാൻ ഞാൻ എല്ലാ തരത്തിലും ഈ അങ്ങ് ചെയ്ത ഈ ഉപകാരത്തിന് ഞാൻ എന്താ ഇനി ഞാൻ അങ്ങക്ക് തരേണ്ടത് സതയമുപകാരമിച്ച് നാഥരാൽ തന്നേ നിനക്കു ഞാൻ പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ ഇതിന് പകരം അങ്ങക്ക് തരാൻ യാതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തൻ്റെ മാറത്ത് ചേർത്ത് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തത് ഹനുമാനെ കവി പറയുന്നു ഇതിനേക്കാൾ ഒരു ഭാഗ്യം രാമായണത്തിൽ ആർക്കാണ് സിദ്ധിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഹനുമാൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ ഒക്കെ പാദാരവിന്ദുങ്ങളിൽ വീണ നമസ്കരിച്ചും കൊണ്ട് നമ്മുടെ വാക്കുകൾ ഭഗവത് പാദാരവിന്ദുങ്ങളിൽ സമർപ്പിക്കാം എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമതരാക്ഷകം നമോസ്തു രാമായ സലക്ഷ്മണായ്മജാ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുയ ജാനകീജീവനസ്മരണം ജയ ജയ രാമരാമ യത്ര രഘുനാഥകീർത്തനം തത്ര തൃതമസ്താഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം ആഞ്ജനേ സ്വാമിഗി ജൈ ഉൽ സിന്ധോ സലിലം സലീലം യശോകാത്മജ तेनैव ददाहलङ्कां नमामि तं प्राञ्जलि आञ्जनेयं जै जीवनस्मरणं जय जय राम राम आञ्जनेय स्वामिगी जै जय जानकीजीवनस्मरणं जय जय रामराम स्वामिकी जय कूजन्तं रामरामेति मधुरं मधुराक्षरम् आरुह्यकविदाशाखाम् വന്ദേവാത്മീകി ഗോകിലം ജയ് ജാനകീ ജീവനസ്മരണം ജയ ജയ രാമരാമ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ 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 കാലവയ്പ്പുകളെയും ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ മുന്നോട്ട് നീങ്ങുകയാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ രാമായണം രാമൻ്റെ അയനം അയോധ്യകാന്ഡം ബാലകാന്ഡം എന്നിവയിലൂടെ ബാലലീലകളും തുടർന്നുള്ള വൈവാഹിക ജീവിതം വരെയുള്ളതും പൂർണ്ണമാക്കി ആരണ്യകാന്ഡത്തിലൂടെ ശ്രീരാമചന്ദ്രസ്വാമി ജീവിതമാകുന്ന ഭവടവിയിലേക്ക് സംസാരക്കാട്ടിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ കാൽവെപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു കാട്ടിലെത്തിയ ശ്രീരാമചന്ദ്രസ്വാമി ആരണ്യകാന്ഡം കഴിഞ്ഞ് കിഷ്കിന്ധാകാന്ഡമാകുമ്പോഴേക്കും ഇതാ നമ്മെ അനവധി 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 സുഹൃത്തുക്കളുടെ നടുവിലേക്കാണ് കൊണ്ടുപോകുന്നത് ശ്രീഹനുമാൻ സുഗ്രീവൻ തുടങ്ങിയ കിഷ്കിന്ധയിലെ വാനര സൈന്യം ശ്രീരാമചന്ദ്രൻ എന്ന രഘുകുലപതിയുടെ ശ്രീരാമചന്ദ്രൻ എന്ന ആ മാനവ മാനവചരിത്രത്തിലെ ധർമ്മിഷ്ഠൻ്റെ സുഹൃത്തുക്കളായി മാറി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് സൗഹൃദം എന്ന ധർമ്മം സുഹൃദ്ധർമ്മം ശ്രീരാമചന്ദ്രൻ അവിടെ നമുക്കൊക്കെ കാണിച്ചു തരുന്നു കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം നമുക്കിതാ വളരെ പ്രസിദ്ധമായ സുന്ദരകാണ്ഡം ഉൾക്കൊള്ളാൻ സാധിച്ചു സുന്ദരകാണ്ഡത്തിൽ ശ്രീഹനുമാൻ സീതാദേവിയെ ചെന്ന് കണ്ടുവരുന്ന ഭാഗം സുന്ദര സുന്ദരശ്ദത്തിൻ്റെ ദൗത്യ ശബ്ദം അർത്ഥം നിർവഹിച്ചു കഴിഞ്ഞു ശ്രീരാമദൂതനായ ശ്രീഹനുമാന്റെ സൗഹൃദത്തിൻ്റെ സൗന്ദര്യം നമുക്കവിടെ കാണാം തുടർന്ന് യുദ്ധകാന്ഡവും ഉത്തരകാണ്ഡവും നമ്മുടെ മുൻപിലങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന സമുദ്രം പോലെ കാണാം ആ സമുദ്രത്തിന് മുകളിൽ കൂടി സേതുബന്ധിച്ചാണ് ഇനി നമുക്ക് ശ്രീരാമചന്ദ്രനോടൊപ്പം യാത്ര ചെയ്യേണ്ടത് ഗുരുവർത്ഥേ തക്തരാജ്യ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയയാപ്പാണിസ് പരിശാക്ഷമാഭ്യാം മൃജിതപഥരുജോയോ ഹരിഭ്യം വൈരൂപ്യക്ഷൂർപ്പണഖ്യാ പ്രവിരഹരുഷാരോപിതഭ്രൂവിജൃംഭസേതു ഖലദവദന കോസലേന്ദ്രോവതരാമചന്ദ്രസ്വാമിയുടെ കഥകളെ ഭാഗവതത്തിൽ ശ്രീശുഖബ്രഹ്മ ഋഷി ഒരൊറ്റ ശ്ലോകം കൊണ്ട് സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് കാട്ടിലേക്ക് പോയ ശ്രീരാമചന്ദ്രസ്വാമി ഇതാ സൗഹൃദ സഖ്യ മൈത്രി മൈത്രിദാസ്യാദികൾ വെളിപ്പെടുത്തുന്ന യുദ്ധകാണ്ടത്തിൻ്റെ മുൻപിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോണു വൈരൂപ്യാർപ്പണഖ്യാഹ പ്രിയവിരഹരുഷ ആരോപിത ഭ്രൂവിജൃംഭ്രാധി ബദ്ധസേതു ഖലദവദഹനാ കോസലയന്ദ്രോവതാന്ന ശൂർപ്പണഹയ്ക്ക് വൈരൂപ്യം വന്നതും ആ വൈരൂപ്യം കൊണ്ട് ക്രുദ്ധനായ രാവണൻ വന്ന് സീതയെ കൊണ്ടുപോയതുമായ കഥകളൊക്കെ പരാമർശിച്ചു കഴിഞ്ഞു സീതയെ രാവണൻ കൊണ്ടുപോയതിൽ ക്ഷുബ്ധനായ ശ്രീരാമചന്ദ്രസ്വാമിയാണ് ഇപ്പോൾ നമുക്കിതാ കാട്ടിത്തരുന്നത് ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വെറും ഒരു പുരികത്തിൻ്റെ ചലനം കൊണ്ട് പുരികം വളഞ്ഞതോടൊപ്പം തന്നെ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭത്രാബ്ധി സേതു അക്കരയ്ക്ക് കടന്നു കഴിഞ്ഞു സേതുബന്ധനം കഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു സേതുബന്ധനം കഴിഞ്ഞ് രാമൻ്റെ ലങ്കാപ്രവേശം അതാണ് യുദ്ധകാന്ഡത്തിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക പിന്നീടുള്ള യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ രാമായണം നമ്മളോട് പറയണു ജീവിതത്തിൽ ഇതുപോലെ സേതുബന്ധിക്കാനും യുദ്ധത്തിന് തയ്യാറാവാനും സാഹോദര്യങ്ങളുടെ സ്നേഹബന്ധങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളുടെ അനേകമനേകമനേകം കഴുത്തുകൾ അറുത്തു വീഴ്ത്താനും നമുക്കൊക്കെ ചിലപ്പോൾ തയ്യാറാകേണ്ടി വരും സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തികച്ചും സാധാരണമായി കഴിഞ്ഞു ഇന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല രാമായണം മറിച്ച് ജീവിതത്തിൽ പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യനും ഓരോരോ കടമകൾ നിർവഹിക്കുമ്പോൾ എത്രമാത്രം അതിൻ്റെ ലക്ഷ്യത്തിനെത്താൻ യുദ്ധം ചെയ്യേണ്ടി വരും സമരം ചെയ്യേണ്ടി വരും എന്ന് ശ്രീരാമചന്ദ്രസ്വാമി നമുക്ക് കാട്ടിത്തരണം രാമചന്ദ്രസ്വാമിയും അദ്ദേഹത്തിൻ്റെ നിരവധി നിരവധി സുഹൃത്തുക്കളും അദ്ദേഹത്തെ ക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി വരുന്ന തലമുറയിലെ നമുക്ക് മാതൃകയായിരിക്കാൻ തന്നെയാണ് പ്രിയവിരഹരുഷ ആരോപിത ഭ്രൂവിജൃംഭത്രാബ്ദി പുരികം വളഞ്ഞതോടൊപ്പം അക്കരയ്ക്ക് ചിറകെട്ടി വാക്കിൽ പറയുന്നു രാമായണത്തിൽ എത്രയോ 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 സർഗങ്ങൾ രാമചന്ദ്രസ്വാമിയുടെ ഈ ചിറകെട്ടലിന് ഉപോത്ബലകമായിട്ട് നമുക്ക് കാണാം അനവധി സമയം അദ്ദേഹം തപസ്സു ചെയ്തു വേണ്ടുന്നത്ര ഊർജം നേടി അമ്പും വില്ലുമെടുത്ത് സമുദ്രത്തോട് കൽപ്പിച്ചു പക്ഷേ വഴിമാറാത്ത സമുദ്രത്തെ കൊണ്ട് ഒന്നങ്ങനെ നോക്കി ദഹിപ്പിക്കുമാറ് സമുദ്രം മുഴുവനും വറ്റിപ്പോകും എന്ന തോന്നലോടെയാണ് വരുണനും കൂട്ടനും വന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാക്കൽ വീണത് വരുണൻ്റെ ആ പ്രാർത്ഥന കാമം പ്രയാഹി ജഹിവിശ്രമസോമേഹംത്രീനോക്യരാവണം അവാപ്നുഹി വീരാ പത്നീം ബത്നീ ഹിസേതു ഗായന്തി ഹദേശോവിതീ ഗന്തിഗ്ജിനോയമുപേത്യഭൂപാഹ കാമം പ്രയാഹി അവിടത്തേക്ക് പോലെ ഈ സമുദ്രത്തിനു മുകളിൽ കൂടെ സഞ്ചരിക്കാം അവിടത്തേക്കും അവിടുത്തെ കൂട്ടുകാരായ വാനര സൈന്യങ്ങൾക്കും അടിയൻ്റെ ഈ വിശാലമായ സമുദ്രത്തിലൂടെ അക്കരയ്ക്കെത്താം ലങ്കയിലേക്ക് പ്രവേശിക്കാംസോവമേഹം ത്രൈലോക്യരാണം അവാപ്നുഹി വീരപത്നീം ത്രൈലോക്യരാവണനായ ദശകന്ധരനെ കൊന്ന് അവിടുത്തെ പത്നിയെ തട്ടിക്കൊണ്ടുപോയി എന്നതിന് പ്രതികാരം ചെയ്ത് ലോകത്തിൻ്റെ മുഴുവനും ദുര്യശസ്സായി മാറിയ അവനെ ഇല്ലാതെ കണ്ടാക്കാം അവിടുത്തേക്ക് സന്തോഷത്തോടെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാം സമുദ്രത്തിൻ്റെ മുകൾ ഭാഗം നിശ്ചലമായി പാറ പോലെ ഉറച്ചു നിൽക്കണോ അതിന് തയ്യാറ് അതല്ല സമുദ്രത്തിൻ്റെ തിലമാലകൾ ഇരുവശത്തേക്ക് നീങ്ങി അവിടേക്ക് സമുദ്രത്തിലൂടെ അടിയിലൂടെ സഞ്ചരിച്ച് നടന്ന അക്കലെത്തണോ അതിനും തയ്യാറ് അതല്ല എങ്കിൽ അടിയന് നിർദ്ദേശിക്കാനുള്ളത് ബദ്ഹിസേതും ഇഹ തേശസോ തേശസോവിധത്തെ രാമൻ എന്ന ഭാരത ശ്രേഷ്ഠൻ ഒരു ഭരണാധികാരി ഇവിടെ വന്ന് സമുദ്രത്തെ രണ്ടാക്കി പകിഴ്ത്ത് ആ സമുദ്രത്തിൻ്റെ വരിയിലൂടെ അക്കരയ്ക്ക് കടന്ന് തിരിച്ചു പോന്നു എന്നത് ഒരു ചരിത്ര സത്യമായിട്ട് നിലനിൽക്കാൻ വേണ്ടി ബദ്ീഹിസേതും അവിടുന്ന് സേതുബന്ധനം നടത്തണം ഇതാണ് അടിയൻ്റെ എളിയ അഭിപ്രായം ഇത് വരുണൻ പറഞ്ഞപ്പോൾ സസന്തോഷം സുഗ്രീവാദികളും ഹനുമാൻ പ്രഭൃതികളും ശ്രീരാമചന്ദ്രസ്വാമിയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചു പിന്നെ താമസമില്ല ഉടൻ തന്നെ സുഗ്രീവനീലഹനുമൽപ്രമുഖൈരനീകൈർലങ്കാം വിഭീഷണദൃശാ വിശൽ അഗ്രദഗ്ധാം വളരെ വേഗം സേതുബന്ധനം കഴിച്ച് ലങ്കയിലെത്തിക്കഴിഞ്ഞു ലങ്കയിലെത്തിയ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ വാനരസൈന്യങ്ങളോടൊപ്പം അവിടെ വിശ്രമിച്ചു ഇനി എന്തു വേണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു ആ ആലോചന വളരെ വിസ്തരിച്ചാണ് രാമായണത്തിൽ വർണ്ണിക്കുന്നത് ഒരു സമരമുഖത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് അനവധി ത അനവധി തവണ അനവധി വട്ടം ആലോചിക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം നേടാനുള്ള അതിഘോരമായ യുദ്ധത്തിന് താൻ ഒരുങ്ങുകയാണ് അവസാന ഫലപ്രാപ്തി അത് തനിക്കായിരിക്കണം പരാജയത്തെ ഒരിക്കലും സ്വപ്നം കാണുക പോലും അരുത് ആ ലക്ഷ്യബോധത്തോടെ പടപൊരുതാൻ ഇതാ രാമചന്ദ്രസ്വാമി നമുക്ക് രാമായണത്തിലൂടെ ഉത്ബോധനം നൽകുന്നു രാമചന്ദ്രസ്വാമിയുടെ തൻ്റെ പടനായകന്മാരുമായിട്ടുള്ള ആലോചനയാണ് ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ആ ആലോചനയ്ക്ക് ശേഷം തീരുമാനത്തിലെത്തി ശുഗസാരണന്മാരെ ഇങ്ങോട്ട് അയക്കുന്നതിനു മുൻപ് തന്നെ അങ്ങോട്ടും ഒരു ദൂതനെ അയക്കണം എന്ന് രാവണൻ ശുഖസാരണന്മാരെ ദൂതന്മാരയച്ചു അവരെ കൊരങ്ങന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തെത്തിച്ചു അവർ വഴി ശ്രീരാമചന്ദ്രൻ്റെയും സുഗ്രീവൻ്റെയും മഹത്വം രാവണൻ മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെ നിന്ന് അങ്കദനെ അങ്ങോട്ടും ദൂതനായ അയച്ച കഥ വളരെ പ്രസിദ്ധമാണ് ദൂതോങ്കദ വാനര ദൂതോകച്ചതു വാനര അതും സുഗ്രീവൻ്റെ പുത്രനായ അംഗദൻ ദൂതനായി പോയി വരട്ടെ എന്ന് കൽപ്പിച്ച് അങ്കദനെ ദൂതനാക്കി അയച്ച കഥ വളരെ പ്രസിദ്ധമാണ് അങ്കജൻ ചെന്ന് രാവണാദികളെ കണ്ട് ശ്രീരാമൻ്റെ മാഹാത്മ്യം അറിയിച്ചിട്ട് തന്നെയാണ് തിരിച്ചു വന്നത് ഏതായാലും ആ ദൗത്യം കൊണ്ട് ഇനി ഫലങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷമാണ് പിന്നീടുള്ള യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആ സമയത്താണ് സാക്ഷാൽ വിഭീഷണൻ്റെ ശരണാഗതി ഇവിടെ വർണ്ണിക്കുന്നത് വിഭീഷണൻ രാവണൻ്റെ സഹോദരനായിട്ടും രാമനെ തന്നെ ധ്യാനിച്ച് രാമനാമങ്ങൾ ജപിച്ച് കഴിയുന്ന ഒരു മഹാ വിഷ്ണുഭക്തനാണ് ആ വിഷ്ണുഭക്തനായ വിഭീഷണനെ ശിവഭക്തനായ രാവണൻ ഒരു ഭാഗം ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ മറുഭാഗം കൊണ്ട് ഒരു ഭീരുവിനെ പോലെ യുദ്ധം വരുന്ന സമയത്ത് ജ്യേഷ്ഠനെ വിട്ടുപോകുന്ന തഴഞ്ഞു പോകുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് യാത്രയാക്കുകയാണ് ചെയ്യുന്നത് വിഭീഷണൻ നമ്മുടെ നാട്ടിലെ എല്ലാ കുടുംബത്തിലും ഉള്ള ഒരു വ്യക്തിയാണോ എന്ന് തോന്നാം ക്രിട്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ഇതാ രാവണൻ്റെ ജീവിതത്തിലെ ഈ സംഭവമായിട്ട് യോജിപ്പിച്ച് നമുക്ക് കാണാം വിഭീഷണൻ കുംഭകർണൻ ഇന്ദ്രജിത്ത് മുതലായി രാവണനുമായിട്ടടുത്ത ഉള്ളവരെല്ലാം തന്നെ രാവണനെ വേണ്ടത്ര മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വേണ്ടത്ര രാമനെ ശരണം പ്രാപിക്കുകയാണ് നല്ലത് എന്ന കാര്യം ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ അത്തരം ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത രാവണൻ ഇതാ വാളൂരി പറഞ്ഞു ഒന്നുകിൽ നീ എൻ്റെ കൺമും വെട്ടത്തു നിന്ന് പോണം അല്ലെങ്കിൽ നിന്നെ എനിക്ക് വധിക്കേണ്ടതായിട്ട് വരും അവസാനം ജ്യേഷ്ഠനെ വിട്ടുപോകേണ്ടുന്ന ആ ഓർത്ത് ദുഃഖപരവശനായാണ് വിഭീഷണൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തെത്തുന്നതും സ്തുതിച്ച് സ്തുതിച്ച് അവിടുത്തെ ശരണാഗതി പ്രാപിക്കണതും മറ്റുള്ള വാനരന്മാർ സുഗ്രീവൻ ഉൾപ്പെടെയുള്ളവർ വിഭീഷണൻ്റെ ഈ ശരണാഗതിയെക്കുറിച്ച് പലതരം പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവിടെ സത്യവ്രതനായ രാമൻ്റെ യഥാർത്ഥമുഖം ഭാരതീയ ആദർശങ്ങളുടെ ധർമ്മത്തിൻ്റെ സനാതന മൂല്യത്തിൻ്റെ വില അത് നമുക്ക് കാണിച്ചു തരണം തുറന്നു പറഞ്ഞു ശ്രീരാമചന്ദ്രൻ എന്തായാലും എന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുക എന്നുള്ളത് ദാമ്യേത വ്രതം മമ എൻ്റെ വ്രതമാണ് സഹൃദേവപ്രപന്നായ തവാസ്മീതി ചാദിനെ അഭയം സർവഭൂതേഭ്യോ ദ വ്രതം മമ ഇതാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ വ്രതം സത്യവ്രതം സത്യപരം സത്യവ്രതനായ ശ്രീരാമചന്ദ്രസ്വാമി ആ വ്രതം പ്രഖ്യാപിച്ചു ഇതാണ് ഭാരതീയരായ ഭരണാധികാരികളുടെ സത്യമേവ ജയതേ എന്ന വ്രതം അത് എങ്ങനെ അനുഷ്ഠിക്കണം ഏതേത് സന്ദർഭങ്ങളിൽ അത് നമുക്ക് സംശയമുണ്ടാക്കാം ഇതൊക്കെ രാമചന്ദ്രസ്വാമിയുടെ ഈ കഥാഭാഗങ്ങളിൽ ഇതാ നമുക്ക് വ്യക്തമായി കാണാം സത്യവ്രതനായ ശ്രീരാമചന്ദ്രസ്വാമി സുഗ്രീവനെ സ്വന്തമാക്കി സ്വീകരിച്ചു പടപൊരുതാനിറങ്ങി പിന്നീടുള്ള വർണ്ണനകൾ മുഴുവനും യുദ്ധത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ് വാൽമീകി രാമായണത്തിലും അയോധ്യകാണ്ടത്തിലും വർണ്ണിച്ചിട്ടുള്ള ആ യുദ്ധഗതികൾ അപാരമാണ് സമുദ്രത്തിൻ്റെ തിരകൾ കടന്ന് വന്നെത്തിയത് അതിലും വലിയ ഒരു സമുദ്രത്തിലേക്കാണ് യുദ്ധസമുദ്രം അവിടെ യുദ്ധത്തെക്കുറിച്ച് കുവലയാനന്ദകാരൻ പറയണത് അനന്വയ അലങ്കാരത്തിന് പറ്റിയത് എന്നാണ് രാമരാവണയോ യുദ്ധം രാമരാവണയോരിവ ഗഗനം ഗഗനാകാരം സാഗരസാഗരോപമ രാമരാവണയോരുദ്ധം രാമരാവണയോരിവ വേറെ ഒന്നിനോട് ഉപമിക്കാനില്ല അതുകൊണ്ട് യുദ്ധകാന്ഡം എന്ന ആ സമുദ്രം സാഗരസാഗരോപമ അതിനോട് തുല്യമായിട്ട് മറ്റൊരു സമുദ്രം വർണ്ണിക്കാനില്ലാത്തതുകൊണ്ട് അനുപമം തന്നെ ആ ആകാശം പലതരം വർണ്ണങ്ങളെ കൊണ്ട് നിറയാൻ പോകുന്ന ഈ രാമരാവണ യുദ്ധം എന്ന ആകാശം ഗഗനം ഗഗനാകാരം മറ്റൊന്നിനോട് ഉപമിക്കാനില്ലാത്തതുകൊണ്ട് അനുപമം തന്നെ രാമരാവണ യുദ്ധം അത് അനുപമമാണ് അതുകൊണ്ട് തന്നെ യുദ്ധകാന്ഡം വാൽമീകിയുടെ യുദ്ധവർണ്ണനയ്ക്ക് മകുടോദാഹരണമാണ് മകടോദാഹരണമാണ് വ്യാസനുമതേ വാൽമീകിയുമതേ ഭാരതവും രാമായണവും താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും പ്രകൃതി വർണ്ണനയിലും യുദ്ധവർണ്ണനയിലും അനുപന്മാരാണ് വാൽമീകിയും വ്യാസനും ഇതാ രാവണൻ്റെ അടുത്തേക്ക് ശ്രീരാമചന്ദ്രൻ്റെ ബാണം അടുത്തടുത്ത് അടുത്തടുത്ത് വന്നു തുടങ്ങി എന്നുള്ളതിനുള്ള കഥാഘട്ടങ്ങളാണ് അധ്യാത്മരാമായണത്തിൽ നമുക്ക് ഓരോ 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 ഭാഗമായിട്ട് കാണാൻ സാധിക്കുക മല്യവാൻ്റെ വാക്കനുസരിച്ച് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു കുംഭകർണനും വേണ്ട വിധത്തിൽ രാവണനെ വന്ന് ഉപദേശിച്ചു നോക്കി അവസാനം രാമൻ്റെ കൈകൊണ്ടുള്ള മരണം തന്നെ തനിക്ക് എന്ന മട്ടിൽ ഇതാ കുംഭകർണൻ യുദ്ധത്തിനൊരുങ്ങി കുംഭകർണനെ വധിച്ച ശ്രീരാമചന്ദ്രസ്വാമിയെ നാരന വന്ന് സ്തുതിക്കുന്നത് യുദ്ധകാന്ഡത്തിലെ അതിഗംഭീരമായ ഒരു ഭാഗമാണ് വാൽമീകീടെ രാമായണത്തിലും അധ്യാത്മരാമായണം എന്ന ഈ കിളിപ്പാട്ടിലും സ്തുതിയുടെ സമയം വരുമ്പോൾ അനുപമമായ ഒരു പ്രകാശം ഇതേവരെ ഇല്ലാത്ത ഒരു പ്രകാശം വന്നു ചേരുന്നത് കാണാം എഴുത്തച്ഛൻ്റെ കാവ്യഭംഗിക്ക് മകടോദാഹരണമാണ് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്കുള്ള സ്തുതികൾ ഇന്ദ്രജിത്ത് തൽക്കാലം ലക്ഷ്മണനെ മറ്റും തോൽപ്പിച്ചു എന്ന മട്ടിൽ നിന്നുവെങ്കിലും ഹനുമാൻ ചെന്ന് ഇന്ദ്രജിത്തിൻ്റെ ആക്രമണത്തിനു വിധേയനായ ലക്ഷ്മണനെ മരുന്നു കൊണ്ടുവന്ന് ഔഷം കൊണ്ടുവന്ന് രക്ഷിച്ചതിന് ശേഷം കാലനേമിയുടെ പുറപ്പാട് പിന്നെ ഇന്ദ്രജിത്തിനെ തന്നെ വധിച്ച കഥാഭാഗം ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇന്ദ്രജിത്ത് പോയതോടെ രാവണൻ്റെ വലം കയ്യ് പോയതുപോലെ തന്നെയായി രാവണൻ്റെ വിലാപം പ്രത്യേകിച്ചും അവിടെ വളരെ വിസ്തരിച്ച് തന്നെ നമുക്ക് കാണാം ഏതായാലും ശ്രീരാമചന്ദ്രനെ ജയിക്കാൻ എന്തെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യണം എന്ന മട്ടിൽ ഹോമം ആരംഭിച്ചു ഹോമത്തിന് വാനരസൈന്യം ചെന്ന് വിഘ്നം വരുത്തിയതനുസരിച്ച് ആദ്യം പറഞ്ഞ രാമരാവണ യുദ്ധം എന്ന ഗഗനാകാരമായ സാഗരോപമമായ അനുപമമായ ആ സമരാങ്കണം പൊട്ടിവിടർന്നു വെടിക്കെട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവപ്പറമ്പിൽ കുറേശ്ശെ 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 ഉള്ള വെടിക്കെട്ട് അവസാനമാകുമ്പോഴേക്കും വളരെ 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 സമയം നീണ്ടു നിന്ന് ഒടുവിലുള്ള അതിഗംഭീരമായ ആ തിരുതകൃതി ആവുന്നത് പോലെയാണ് രാമരാവണ യുദ്ധത്തിൻ്റെ സമാപനം ആദിത്യ സ്തുതി ചെയ്ത് ആദിത്യഹൃദയം എന്ന മന്ത്രോപദേശം അനുസരിച്ച് ഇതാ രാവണനെ ശ്രീരാമചന്ദ്രസ്വാമി വധിക്കുന്നു രാവണൻ്റെ പത്നിമാരുടെ വിലാപം മണ്ടോദരി പ്രഭൃതികളുടെ വിലാപം തുടർന്നുള്ള വിഭീഷണനെ അഭിഷേകം ചെയ്യൽ അവിടെയും മർമ്മപ്രധാനമായ ഒരു രംഗം രാമായണത്തിൽ നമുക്ക് കാണാം വിഭീഷണന് തൻ്റെ സഹോദരനായ രാവണനെ മരിച്ചതിന് ശേഷവും വെറുപ്പടങ്ങാത്ത ദൃഷ്ടിയോടെ കാണാനേ കഴിഞ്ഞുള്ളൂ അവിടെയാണ് ഭാരതത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന രാമൻ്റെ ധർമ്മം നിറഞ്ഞ വാക്കുകൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ഒരിക്കൽ കൂടി നമുക്കവിടെ കാണാൻ സാധിച്ചു വിഗ്രഹവാനായ ധർമ്മം സ്വരൂപമെടുത്ത് വന്ന ധർമ്മിഷ്ഠനായ രാമൻ അവിടെ വെച്ച് പറഞ്ഞു വിഭീഷണനോട് മരണം വരെ മാത്രമേ ബന്ധങ്ങളുടെ അറപ്പും വെറുപ്പും ഒക്കെ നിൽക്കുന്നുള്ളൂ ആത്മചൈതന്യത്തെ പരമാത്മ ചൈതന്യത്തെ നാം മാനിക്കണം വിഭീഷണ ശ്രീരാമചന്ദ്രനാണ് പറയണത് അങ്ങയുടെ സഹോദരനെ ജ്യേഷ്ഠ സഹോദരനെ വളരെയധികം മാന്യമായ രീതിയിൽ വേണം നമുക്ക് യാത്രയാക്കാൻ ഇതാ രാവണ ദഹനം കഴിഞ്ഞതിന് ശേഷം വിഭീഷണനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു അവിടെ ലക്ഷ്മണന് ഒരു സംശയം തോന്നിയത്രേ വളരെ പ്രസിദ്ധമാണ് രാമായണത്തിലെ ആ ശ്ലോകം അദ്ദേഹം ജ്യേഷ്ഠനോട് അഭിപ്രായം ആരാഞ്ഞു ഏട്ടാ നമുക്ക് ഈ ലങ്ക അതിഗംഭീരമായ ലങ്ക രാവണൻ പുതിയതായി പണിയിച്ചിട്ടുള്ള ഈ ലങ്ക ഐശ്വര്യ സമൃദ്ധമായ ലങ്ക നമ്മുടെ അയോധ്യയിലേക്കാളൊക്കെ എത്രയോ വലിയ ലങ്ക ഇവിടെ തന്നെ നമുക്ക് താമസിച്ചാൽ പോരെ അയോധ്യ ഭരതാദികൾ ഭരിക്കട്ടെ അവിടെയാണത്രയും സുപ്രസിദ്ധമായ ആ വരികൾ അഭിസ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി രാമായണത്തിൻ്റെ സംസ്കാരം നമ്മുടെ ഭാരതഭൂമിയിൽ ഉയരുന്നത് ഈ വരികളിൽ കൂടിയാണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതക്ഷ്മവിയുടെ തൃപ്താകകൾ സാത്വികരാജസ താമസ വർണ്ണങ്ങളുള്ള ഭാരതത്തിൻ്റെ ആ ധർമ്മക്കൊടിയുടെ മുദ്രാവാക്യം ഇതാണ് സത്യമേവ ജയതേ സത്യവാനായ ധർമ്മിഷ്ഠനായ രാമൻ പറയുന്നു ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദികരീയസി എന്ന് സ്വർഗത്തേക്കാൾ വലിയതാണ് മാതൃഭൂമി മാതൃഭൂമിയോടുള്ള മമത അമ്മയോടുള്ള മമത പോലെ വിലപ്പെട്ടതാണ് എന്ന ശ്രീരാമൻ്റെ വാക്ക് നോക്കി ഇവിടെ കാണാം സീതയെയും കൂട്ടി അനേകമനേകമനേകം കുരങ്ങന്മാരോടുകൂടി വിമാനത്തിൽ കയറി സീത പറഞ്ഞു അത്രേ എനിക്ക് എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുത്ത ഈ കുരങ്ങന്മാരുടെ പത്നിമാരെയും കൊണ്ട് വേണം അയോധ്യയിലേക്ക് പോകാൻ അവരൊക്കെ ഭർത്തൃവിരഹത്തിൽ ദുഃഖിതകളാണ് ഭർത്തൃവിരഹത്തിൻ്റെ ദുഃഖം എന്നോളം ആർക്കറിയാം അതുകൊണ്ട് അവരെയും കൂട്ടി വേണം അയോധ്യയിലേക്ക് പോകാൻ വിഭീഷണനോട് പറഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമി എന്നെ കനിവോട് ഫലം വന്നിടും ഈ കപിവീരരെ പൂജിച്ചാൽ കൊരങ്ങന്മാരെ ഗംഭീരമായിട്ട് മാനിച്ചു കൊട്ടാരത്തിൽ കടക്കില്ല എന്ന മട്ടിൽ ശ്രീരാമൻ പുറത്തുനിന്നു ശ്രീരാമചന്ദ്രനെയും കൊരങ്ങന്മാരെയും അവരുടെ പത്നിമാരെയും എല്ലാവരെയും കൂട്ടിയാണിതാ പുഷ്പക വിമാനം അയോധ്യയിലേക്ക് പുറപ്പെട്ടത് അയോധ്യയിൽ ഭരതൻ എന്ന സഹോദരനെ കാണാൻ ഇതാ ഇവിടെ നിന്നും വെമ്പി പുറപ്പെട്ടു സുഗ്രീവനും വിഭീഷണനും ഭരതപ്രാപ്തമാകർണ്യ പൗരാമാത്യ പുരോഹിതൈ പാതു കേസ്യപുര ജ്യേഷ്ഠൻ്റെ മുമ്പിൽ പതിനാല് കൊല്ലം യവത്തിൻ്റെ മണി മാത്രം ഗോമൂത്രത്തിൽ വേവിച്ച് തിന്ന് ജീവിതം കൊണ്ടുനടന്ന ആ ഭരതൻ നൂല് പോലെ മെലിഞ്ഞ ആ ഭരതൻ രാമൻ്റെ പാദത്തിൽ വീണ് പാതുകകൾ സമർപ്പിച്ചു ആ അനുജനെ സഹോദര സഹോദരസ്നേഹത്തിൻ്റെ പ്രതീകമായ അനുജനെ കെട്ടിപ്പിടിച്ച് ശ്രീരാമചന്ദ്രൻ കണ്ണുനീരിൽ ആദ്യമേ അഭിഷേകം ചെയ്തു സഹോദര സഹോദരസ്നേഹത്തിൻ്റെ ഉത്തുങ്ക ശൃംഗാസനത്തിൽ സിംഹാസനത്തിൽ ഉത്തുങ്ക ശൃംഗങ്ങളിൽ ആ ഭരതനെ വാഴിച്ച് അഭിഷേകം ചെയ്തു ശ്രീരാമചന്ദ്രസ്വാമി എന്നിട്ടാണ് ശ്രീരാമചന്ദ്രൻ സ്വാമിയുടെ പട്ടാഭിഷേകം വാമി ഭൂമിസുധാ പുരശ്ച ഹനുമാൻ പശ്ചാത്സുത്രുഘ്നോ ഭരത പാർശ്വദയോ വായുവാദികോണേഷു ച എല്ലാവരുടെയും നടുവിൽ ശോഭിക്കുന്ന രാമം ഭജേ ശ്യാമളം ദുർവാദ ശ്യാമള കോമളനായ ശ്രീരാമചന്ദ്രസ്വാമിയെ അതിഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ വാൽമീകിയും ഇതാ ഈ കിളിപ്പാട്ടിൽ സാക്ഷാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും വാനരന്മാർക്കൊക്കെ അനുഗ്രഹം കൊടുത്ത് എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് യാത്രയാക്കിയതിന് ശേഷമാണ് രാമൻ്റെ രാജ്യാധികാരത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നത് യുദ്ധകാണ്ടും രാമായണ മാഹാത്മ്യത്തോടെ പരിപൂർണമാക്കുന്ന എഴുത്തച്ഛൻ ആ രാമൻ്റെ മാഹാത്മ്യം രാമകഥയുടെ മാഹാത്മ്യം ശ്രീഹനുമാൻ്റെ മാഹാത്മ്യം സൗഹൃദത്തിൻ്റെ മാഹാത്മ്യം സാഹോദര്യത്തിൻ്റെ മാഹാത്മ്യം ഇതൊക്കെ ഈ രാമായണ കഥയുടെ യുദ്ധകാണ്ടത്തിൻ്റെ ഒടുവിൽ പൂർണ്ണമായിട്ട് കാണിച്ചു തരുന്നു ജയ് ജാനകീ ജീവനസ്മരണം ജയ ജയാ രാമ രാമ ആഞ്ജനേയസ്വാമി കീ ജയ് ജയ് ജാനകീ ജീവനസ്മരണം ജയ ജയ രാമരാമ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞു യുദ്ധകാണ്ടത്തോടെ എങ്കിലും തൂലിക താഴെ വയ്ക്കാൻ തോന്നാത്ത മഹാകവി വീണ്ടും തുടർന്നെഴുതി കഥയമമ കഥയമമ കഥയാ മാമ കഥകൾ അതിസാദരം കകുൽസ്ഥലീലകൾ കേട്ടാൽ മധീവരാ എന്ന പാർവതിയുടെ പ്രധനയുടെ ആശയം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീ മഹാദേവൻ രാമായണം പറയാൻ ആരംഭിച്ചത് അതിൻ്റെ ദുഃഖപര്യവസായിയായ രംഗങ്ങളെക്കുറിച്ച് ഒഴിവാക്കാൻ വേണ്ടിയാണ് രാമനും ലക്ഷ്മണനും സീതയും ഭരതനും ശത്രുഘ്നും ശ്രീഹനുമാൻ തുടങ്ങിയ സുഹൃത്തുക്കളും സകല അയോധ്യാവാസികളും രാമനോടൊപ്പം ശോഭിക്കുന്ന രംഗത്തോടെ രാമായണം പൂർണമാക്കിയത് ബ്രഹ്മാദികളും ദേവന്മാരും വന്ന് ശ്രീരാമ പട്ടാഭിഷേകത്തിൽ പങ്കെടുത്ത് ഓരോരുത്തരും സമ്മാനിതരായി പോകുന്ന രംഗത്തോടെ രാമായണം വാസ്തവത്തിൽ പൂർണ്ണമാക്കി പക്ഷേ തുടർന്നുള്ള ഭാഗങ്ങൾ ഉത്തരഖണ്ഡം ഉത്തരരാമായണം അത് കൂടുതൽ ആയിട്ട് ഇനിയുള്ളവർക്ക് തോന്നാം കൂടുതൽ ഹൃദയസ്പർശിയായി തോന്നാം കൂടുതൽ മനുഷ്യൻ്റെ ജീവിതത്തെ തുളച്ചു കയറ്റി പൊളിച്ചു കാണിക്കുന്ന രീതിയിലുള്ള വേദന അനുഭവിക്കുന്നതായി കാണാം രാമൻ്റെ കഥ ദുഃഖിതന്മാരുടെ കഥയാണ് രാമൻ്റെ കഥ ധർമ്മസങ്കടത്തിൽപ്പെട്ടുഴലുന്നവരുടെ കഥയാണ് ആ ധർമ്മസങ്കടത്തിൻ്റെ പാരമ്യം അയോധ്യാകാന്ഡത്തിലോ ആരണ്യാകാന്ഡത്തിലോ കിഷ്കിന്ധാകാന്ഡത്തിലോ സുന്ദരകാണ്ഡത്തിലോ യുദ്ധകാന്ഡത്തിലോ കണ്ടതിലുപരി കൂടുതൽ 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 ജീവിത പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലേക്ക് മനുഷ്യനെ കാലം കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന മട്ടിൽ ഉത്തരകാണ്ഡത്തിൽ കാണാം മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ ഈ ഉത്തരഖണ്ഡം വളരെ പ്രസക്തമാണ് ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ജീവിതത്തിൻ്റെ രണ്ടാം ഭാഗം ജീവിതത്തെ നാലായി വിഭജിച്ചാൽ ആദ്യത്തെ രണ്ട് ഭാഗം പിന്നീടുള്ള രണ്ട് ഭാഗം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം പിന്നീട് അപക്ഷകീയത മരണം ആറ് ഷഡ് ഭാവ എന്ന മട്ടിൽ അറിയപ്പെടുന്നുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ അസ്ഥി ജായതെ വിവരണമതേ അപക്ഷീയതെ പരിണാമം വന്ന് മാറണു ഒടുവിൽ നശിക്കുന്നു എന്നാണ് ആ നശ്യതി എന്നുള്ളത് മരണമാണ് അസ്ഥിജായതെ വിവരണമതേ തുടങ്ങിയ മറ്റ് അഞ്ച് ഘട്ടങ്ങൾ മാറ്റങ്ങളുടെ ഘട്ടങ്ങളാണെങ്കിലും ബാല്യം കൗമാരം യൗവനം പിന്നെ വാർദ്ധക്യം ജരാനര മരണം ഇങ്ങനെ നമുക്ക് വേർതിരിക്കാം അപ്പോൾ ആറ് കാണ്ഡങ്ങൾ നമുക്കറിയാം ബാലകാന്ഡത്തിൽ അയോധ്യകാന്ഡത്തിൽ ആരണ്യകാന്ഡത്തിൽ കിഷ്കിന്ധകാന്ഡത്തിൽ സുന്ദരകാണ്ഡത്തിൽ ഇതാ യുദ്ധകാന്ഡത്തിൽ കഴിഞ്ഞു പോകുന്നതിലുപരിയായിട്ട് ഇനിയൊരു ഏഴാം കാണ്ടം ഒരു ഉത്തരകാണ്ഡം അഥവാ ഒരു ഒരു രാമായണം നമുക്കൊക്കെ ഉണ്ട് അത് ഏറ്റവും അധികം ട്രാജിക് കാനിടയുണ്ട് ഏറ്റവും അധികം ദുരന്തമാകാനിടയുണ്ട് രാമൻ സൂചിപ്പിക്കുന്നു രാമായണം നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നു ആ ദുരന്തത്തെ ആ ട്രാജഡിയെ എങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടാം എന്ന് രാമചന്ദ്രൻ്റെ കഥയിൽ നമുക്ക് കാണാം ശ്രീരാമചന്ദ്രൻ്റെ കഥയുടെ സമാപനം ഇവിടെ വർണ്ണിക്കണത് നമസ്തേ രാമാ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപദേ രാവണാനന്ദകഹരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനൈകനായക കൃപാനിധേ പരമാനന്ദമൂർത്തേ നമസ്തേ പരാത്മനേ പരബ്രഹ്മമേ പരം പൂരുഷ നമോസ്തുതേ എന്നീ സ്തുതികളോടെയാണ് ഉത്തരരാമായണത്തിൻ്റെ പരിസമാപ്തി ബ്രഹ്മസ്തുതിയോടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ആകാശത്ത് നിറയെ വന്നു നിൽക്കുന്ന ദേവന്മാർ ആ ഓരോരുത്തരോടും തൻ്റെ കൂടെ വന്ന രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും അതാത് ദേവചൈതന്യങ്ങളിലേക്ക് സ്വീകരിക്കണേ എന്ന രാമൻ്റെ പ്രാർത്ഥന എന്നോടുകൂടിപ്പോലും പോരും എല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നതു കേട്ട് വിധാതാവരുൾ ചെയ്തീടിനാൻ വന്നിഹ സരയുവിൽ മുഴുകിയിടുവിനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്കു കാരണമാവും വാനവരോടു ചെന്നുചേർന്നിതു സമസ്തരും മറ്റുള്ള ജനങ്ങളും അന്നേരം സരയുവിൽ തെറ്റെന്ന് മുഴുകിപ്പോയി ദിവ്യവേഷത്തെ പൂണ്ടാർ പൂർവദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പൂക്കാർ സമസ്തജനങ്ങളും വിഷ്ണു മൂർത്തിയും അനുജന്മാരോടൊരുമിച്ച് വിഷ്ണുലോകവും പുകൻ രാമായണ കഥ ഓരോ മനുഷ്യനോടും പറയണു ഹേ മർത്യ നീ വെറും മർത്യനല്ല വാസ്തവത്തിൽ നീ അമർത്യനാണ് അമൃതസ്യ അമൃതസ്യപുത്രാഹ എന്നാണ് ഉപനിഷത്ത് നമ്മെ ആഹ്വാനം ചെയ്യണത് ഉപനിഷത്തിൻ്റെ ഈ ആഹ്വാനം കേൾക്കുന്ന ഓരോ മനുഷ്യരും നമ്മുടെ ഇന്നത്തെ ജീവിതമല്ല വാസ്തവം ഇതൊരു സ്വപ്നലോകമത്രേ ഈ ഉട്ടോപ്യൻ ലോകത്ത് നിന്ന് ഈ സ്വപ്ന ഭാവനാലോകത്തിൽ നിന്ന് ഒരു യഥാർത്ഥ ലോകത്തിലേക്ക് നമ്മുടെ സ്വന്തം ലോകത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ മാതൃഭൂമിയിലൂടെ നമ്മുടെ മാതൃഭൂമിയിലെ നിരവധി 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 സരയൂ നദികളിലൂടെ ഗംഗാ നദികളിലൂടെ സരസ്വതി നദികളിലൂടെ പരിശുദ്ധരായി വേണം നമ്മൾ അമർത്യരാവാൻ ഇന്നത്തെ അമർത്യൻ്റെ ഈ നാറിപ്പൊളിച്ച ശരീരം ഈ ദുർഗന്ധ മലീമസമായ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ശരീരം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതല്ലേ അതീ മണ്ണിൽ ഈ ഭാരതഭൂമിയിൽ ഒഴുക്കൂ ഈ മണ്ണിൽ ഈ ഭാരതഭൂമിയിൽ ഈ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ഇടയിൽ നമുക്ക് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് അമർത്യനാകേണ്ടതില്ലേ രാമായണം കേൾക്കൂ രാമകഥാസുധപാനം ചെയ്യുന്ന അമർത്യലോകത്തേക്ക് അമരലോകത്തിലേക്ക് നമുക്ക് ചെന്നെത്താം ഇതാണ് ഉത്തരരാമായണത്തിൻ്റെ വാസ്തവത്തിലുള്ള ആഹ്വാനം രാമായണകഥ ട്രാജഡിയാണ് ദുരന്തമാണ് എന്ന് നമുക്ക് തോന്നിക്കുന്നു ഒരു ഭാഗത്ത് അതേസമയത്ത് കഥകളെ കൃത്യമായി കൂലങ്കഷമായി ചിന്തിച്ച് വിശകലനം ചെയ്തു നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കഥയുടെ രീതിയിലൂടെ ഓരോ മനുഷ്യനെയും അവൻ്റെ ഈ മൂടുപടങ്ങളെല്ലാം അഴിപ്പിച്ച് വെച്ച് യഥാർത്ഥത്തിൽ നീ ആരെന്ന് കാണേ എന്നവട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ് രാമായണം എന്ന് മനുഷ്യർ നിഷാചരർ പക്ഷികൾ മൃഗങ്ങളും വാനരർ പിലികാജാതികളാദിയെല്ലാം രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും പുക്ക് സുഖിച്ചിതെല്ലാവരും ദേവകൾ സനകാതിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മിദേവി തന്നോടും ഭൂമിയോടും യോഗേശൻ അനന്തനാം പള്ളി പള്ളിതൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ട ഭഗവാൻ നാരായണൻ രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോരെന്ന് നൂനം തീർച്ചയായും ഉറപ്പായും ഭാരതം ഭാരതീയരായ ജനങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് രാമായണത്തിലൂടെ ഭാരതമെന്ന ഈ രാജ്യം ഭാരതീയരായ ഈ ജനങ്ങൾ രാമായണം എന്ന ഈ ഇതിഹാസത്തിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് ഹേ അമർത്യരെ അമൃതസ്യ പുത്രാഹ ഈ മണ്ണിൽ ഈ രക്തവും മജ്ജയും അതുകൊണ്ട് മലീമസവുമായ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ പ്രാരബക്കാട്ടിൽ ഈ ദണ്ഡകാരണ്യങ്ങളിൽ ഈ മലകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കേണ്ടുന്നവരല്ല നിങ്ങൾക്കുള്ള സ്വന്തം ലോകം നിങ്ങൾ കണ്ടെത്തൂ നമുക്കു നാമേ പണിവത് നാഗം നാം പണിയുന്ന നരകം നാം പണിയുന്ന നാഗമാക്കി മാറ്റാൻ നാം പണിതുകൊണ്ടിരിക്കുന്ന ഈ നരകം ണിതിരുന്ന സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എങ്ങനെ രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോർ രാ മാ എന്ന രണ്ടേ അക്ഷരത്തിലൂടെ അതാണ് രാമായണം പറയണത് തൃക്വാസുദുസ്ത്യജ സുരേഷ് സിതരാജ്യ ലക്ഷ്മി ധർമ്മിഷ്ഠ ആര്യവചനം യദഗാദരണ്യം മായാമൃഗം ദൈതയേഭ്യതം അന്വധാവത് വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം ഈ ലൗകികമായതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തൃക്വാ തജിക്കണം ത്യജിച്ചു പോകേണ്ടതാണ് ആ ഭാവനയിലൂടെ വേണം ഏതുമാനിൻ്റെ പിന്നാലെയും ഏത് സ്വർണമാനിൻ്റെ പിന്നാലെയും ഏത് ആകാശ കോട്ടകളുടെ പിന്നാലെയും ഏത് സമുദ്രത്തിൻ്റെ നടുവിലൂടെയും നമുക്ക് നടക്കാൻ നമുക്ക് പറക്കാം നമുക്ക് കാട്ടിലൂടെ നടക്കാം നമ്മുടെ നമുക്കുള്ള ജീവിതത്തിലെ എന്തെല്ലാം ഏറ്റുമുട്ടേണ്ടതുണ്ടോ സമരമുഖങ്ങളുണ്ടോ അതിനെയൊക്കെ അതിജീവിക്കാം എന്തിനു വേണ്ടി ഒടുവിലത്തെ ആ യാത്രയ്ക്ക് വേണ്ടി ഇതാ ഉത്തരരാമായണം നമ്മളെ അമാനുഷരാക്കുന്നു അമർത്യരാക്കുന്നു രാമനാമം നമ്മളിലുള്ള ആവരണങ്ങളെ മാറ്റി നാം യഥാർത്ഥത്തിൽ ആത്മാരാമൻ തന്നെ അത്രേ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു മഹാലക്ഷ്മിമാരുടെ നടുവിൽ പള്ളികൊള്ളുന്ന ശ്രീപത്മനാഭൻ ആര് അത് ഞാൻ തന്നെ നാരായണൻ ആര് അത് നാം തന്നെ വാസുദേവൻ ആര് അത് നാം തന്നെ കൃഷ്ണൻ ആര് അത് നാം തന്നെ രാമൻ ആര് അത് നാം തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമനാമവും കൃഷ്ണനാമവും ഒരുപോലെ നമ്മളെ ഈ ചിന്തയിലേക്ക് എത്തിക്കുകയാണ് രാമായണത്തിൻ്റെ മഹത്വം ഉത്തരരാമായണത്തിൽ ഒന്നുകൂടെ വെളിപ്പെടുത്തുകയാണ് വാൽമീകി ഇതാ ഇവിടെ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ രാമായണത്തിൽ രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്നു ആ എടുത്തു പറയുന്ന പ്രത്യേകതകളിൽ ആദ്യം നമുക്ക് കാണാം കുറേയധികം ദുഷ്ടരായ മലീമസരായ അസുരന്മാരുടെ വംശപരമ്പരകൾ തമോഗുണം രജോഗുണം സത്വഗുണം നിർഗുണം അടിയിൽ നിന്നുള്ള നമ്മുടെ അമരലോകത്തിലേക്കുള്ള അമർത്യതയിലേക്കുള്ള വളർച്ച അങ്ങനെയാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് തമോ ഗുണപ്രധാനികളും ഋജോഗുണപ്രധാനികളുമായ അസുരന്മാരുടെ രാക്ഷസന്മാരുടെ ഒക്കെ വംശത്തെ വിസ്തരിച്ച് 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 വർണ്ണിക്കണത് ഉരുതുള്ളി രക്തം താഴെ വീണാൽ അതിൽ നിന്നും ഉത്ഭവിക്കുന്ന രക്തബീജന്മാർ അനേകമനേകം രോഗത്തിൻ്റെ ബാക്ടീരിയകളെപ്പോലെ വളരെ പെട്ടെന്ന് വളർന്നു വലുതാകുന്നത് നമുക്ക് ഈ അസുര വംശ വർണ്ണനയിലൂടെ കാണാം രാക്ഷസ കുലോത്പത്തിയെക്കുറിച്ച് വിസ്തരിച്ച് പറയുകയാണ് അഗസ്ത്യൻ ശ്രീരാമചന്ദ്രനോട് ഉപദേശമെന്ന മട്ടിൽ ഉത്തരരാമായണത്തിൽ ആദ്യം കാണുന്ന ആ ഭാഗം ഓരോ മനുഷ്യൻ്റെയും തമോ ഗുണരജോഗുണങ്ങളിലൂടെയുള്ള വളർച്ചയെ കാണിച്ചു അനേകമനേകമനേകം ശക്തികളുടെ വളർച്ച വർണ്ണിച്ച് അവസാനം അവയുടെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന രാമൻ്റെ മാഹാത്മ്യം നമുക്ക് കേൾക്കാം കൈലാസോദ്ധാരണം ചെയ്ത അനവധി 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 ശാപങ്ങൾ തുടർന്ന് നേടിയ സാക്ഷാൽ രാവണൻ ദശകന്ധരൻ പത്ത് മുഖങ്ങളും ഇരുപത് കൈകളുമായി തമോ ഗുണരജോ ഗുണങ്ങളുടെ പീഡാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്ന രാവണൻ കൈലാസം എടുത്ത് അമ്മാനമാടിയ രാവണൻ ഇതാ കാർത്തവീരാർജുനൻ എന്ന വേറും ഒരു രാജകാവിൻ്റെ കയ്യിൽ ഒരു ജന്തുവിനെ പോലെ കിടന്നു പിടയ്ക്കുന്നു ഇരുപത് കയ്യുള്ള രാവണനെ ആയിരം കൈയുള്ള കാർത്തവീരജുനൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പൊട്ടിച്ചിരി രാവണനെ അപമാനഭരിതനാക്കി ബാലിയുടെ വാലിലും കാർത്തവീരാർജുനൻ്റെ വരൽത്തുമ്പത്തും തൂങ്ങി നിൽക്കേണ്ടി വന്ന രാവണനെന്ന ആ തമോ ശക്തിയെ നമുക്കിവിടെ കാണാം കാർത്തവീര്യാർജുനോട് തോറ്റുപോയ രാമൻ രാവണൻ ബാലിയുടെ വാലിൽ കുടുങ്ങിപ്പോയ രാവണൻ പിന്നെ എങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ ഒപ്പം നിൽക്കും സാക്ഷാൽ ബാലിയെ ഒരേ ഒരമ്പിന് കൊന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രന് രാവണൻ വാസ്തവത്തിൽ ഒരു ശത്രുവായോ എര ആണോ ഒരു നേരിട്ട് നിൽക്കാനുള്ള അത്ര വലിയ ശക്തിയുള്ള എരയാണോ ശത്രുവാണോ അല്ല വളരെ വ്യക്തമാണ് കഥയിലൂടെ അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതുപോലെ കാർത്തവീര്യാർജുനൻ രാവണനെ കയ്യിൽ തൂക്കിയെടുത്ത് സ്ത്രീകളുടെ മുമ്പിൽ കളിപ്പാട്ടം പോലെ ഇട്ട് കൊടുത്ത കാർത്തവീരാർജുനൻ ആ കാർത്തവീരാർജുനനാണ് പരശുരാമൻ്റെ മുമ്പിൽ തോറ്റുതന്നം പാടിയത് ഒരു നിമിഷം കൊണ്ട് ഇതാ പരശുരാമൻ കാർത്തവീരീരാർജ്ജുനൻ്റെ കൈകളറത്ത് തലയറുത്ത് കൊന്നുകൊല വിളിച്ചു എന്ന് നമ്മളൊരു ഭാഷ പറയാറുണ്ട് അതെ പരശുരാമൻ രക്തരൂഷിത വിപ്ലവത്തിലൂടെ കാർത്തവീരാർജ്ജുനനെയും അത്തരത്തിലുള്ള ദുഷ്ടരാജാക്കന്മാരെ മുഴുവനും നിഗ്രഹിച്ചവൻ എന്തിനാ ഇത് പറയണത് ആ കൊല്ലും കൊലയ്ക്കുമുള്ള ശക്തിയെ വലുതാക്കാനല്ല പിന്നെയോ ആ പരശുരാമൻ തൻ്റെ പരശുവും ആയുധങ്ങളും രാമൻ്റെ മുമ്പിൽ കാച്ചവെച്ച് വീണ് നമസ്കരിച്ച് തൻ്റെ പുണ്യലോകങ്ങളും പാപലോകങ്ങളും ഒരുപോലെ തനിക്ക് ഉപേക്ഷിക്കാറാവണം ശാന്തമായ തപസ്സാണ് ഇനി തനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് രാമൻ്റെ പാദത്തിൽ കുമ്പിട്ട് രാമരാമ 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 രാമനാമം ജപിച്ച് യാത്രയായി പരശുരാമന് വന്ന മാറ്റം സാക്ഷാൽ ശ്രീ മഹാദേവന് വന്ന മാറ്റം ഇത് രണ്ടും രാമായണം നമുക്ക് കാണിച്ചു തരണം ആരായിരുന്നു രുദ്രൻ രുദ്രൻ എങ്ങനെ ശിവനായി ആരായിരുന്നു പരശുരാമൻ പരശുരാമൻ എങ്ങനെ ഇതാ തപസ്വിയായി മാറി കോടാന കോടി കോടാന കോടി ജീവജാലങ്ങളെ തൻ്റെ കൊണ്ട് കൊത്തി നുറുക്കി ജീവിച്ച മുന്നാക്കം നടന്ന ആളാണ് പരശുരാമൻ അദ്ദേഹത്തിന് അത് വലിച്ചെറിഞ്ഞ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രാമനാമത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് മടങ്ങിപ്പോവാൻ തോന്നി അപ്പോൾ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിലെ ഈശ്വര ചൈതന്യത്തെ സ്വയം കണ്ടെത്തിയത് അതേപോലെ രുദ്രദേവനായ സാക്ഷാത് സംഹാരദ്രനായ പരമേശ്വരനും അത് അനേകം അനേകം ഭൂതങ്ങളെയും പ്രേതങ്ങളെയും തമോ ഗുണക്കാരെയും രജോ ഗുണക്കാരെയും സൃഷ്ടിച്ച് സൃഷ്ടിച്ച് അവയുടെ നാഥനാണ് ഞാൻ ഭൂതനാഥൻ മാത്രം എന്ന് പറഞ്ഞ് സംഹാര സംഹാരതാണ്ഡവടുമ്പോൾ അദ്ദേഹത്തിനറിയാം താൻ എത്രയോ എത്രയോ മാറേണ്ടതുണ്ട് രാമരാമ 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 രാമനാമം ആ രുദ്രനെയും ഇതാ ശിവനാക്കി പരമശിവനാക്കി ദേവനാക്കി ദേവദേവനാക്കി മഹാദേവനാക്കി അപ്പോൾ രാമനാമ ശബ്ദം കൊണ്ട് ഉണ്ടാകുന്ന ആ മാറ്റം രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോർ എന്നു നൂനം മനുഷ്യൻ്റെ മനസ്സിന് രമിക്കാനുള്ള ഒരു ശബ്ദമാധുര്യം ഒരു ഓങ്കാരം അതാണ് രാമനാമം ആ രാമനാമം എന്ന ഓങ്കാരത്തിലേക്ക് ശബ്ദത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ആ രൂപത്തിലേക്ക് നമ്മളെ നമ്മുടെ മനസ്സുകൊണ്ട് എത്തിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിലെ തമോ ഗുണരജോ ഗുണങ്ങളെ നാം വിസ്മരിക്കുക ആ തമോ ഗുണരജോ ഗുണങ്ങളെ വിസ്മരിച്ച് ഭൂതപ്രേതപിശാചുക്കളുടെ നാഥനായ ശിവൻ ശിവനായതുപോലെ കാർത്തവീര്യാർജുനാദികളെ വെട്ടിക്കൊന്ന പരശുരാമൻ ധ്യാനനിരതനായതുപോലെ നമുക്ക് ഓരോരുത്തർക്കും രാവണാദികളും രാക്ഷസാദികളുമാകുന്ന നമ്മുടെ ശരീരഭാവങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഉപേക്ഷിച്ച് സ്വയം രാമനാവേണ്ടതുണ്ട് ആ രാമനാമത്തിൻ്റെ സരയൂ നദിയിലേക്ക് ഗംഗാ നദിയിലേക്ക് സരസ്വതീ തീരത്തേക്ക് നമുക്ക് നടന്നു നീങ്ങാം അതാണ് ഉത്തരരാമായണത്തിലെ കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എത്രയോ 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 കഥകൾ വർണ്ണിച്ചു രാവണൻ്റെ ദിഗ്വിജയം മുഴുവനും വർണ്ണിക്കണത് ഉത്തരരാമായണത്തിലാണ് ആ ദിഗ്വിജയത്തിൻ്റെ കൂട്ടത്തിലാണ് രാവണന് വന്ന പരാജയങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദേവേന്ദ്രനെയും അമരദേവാദികളെ മുഴുവനും തന്നെയും ലോകപാലന്മാരെ മുഴുവനും തൻ്റെ കീഴിലാക്കി കിട്ടും രാവണന് തൃപ്തി വന്നില്ല പോൽ അവസാനം ആ രാവണൻ പൂർണ്ണതൃപ്തനാവുന്നത് ആദിത്യഹൃദയം മന്ത്രവുമായി ശ്രീരാമചന്ദ്രൻ ഒരമ്പുകൊണ്ട് ആ രാവണനെ തൻ്റെ ലോകത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് തമോ ഗുണരജോഗുണങ്ങളുടെ പരിണാമം അവ സത്വഗുണത്തിൽ ലയിക്കുമ്പോൾ ആ സത്വഗുണവും കൂടി നിർഗുണത്തിൽ ലയിക്കുമ്പോഴാണ് അത് കഥകളുടെ ഗതിയിലൂടെ പ്രപഞ്ചത്തിൻ്റെ രീതിയിലൂടെ നമ്മളെ ഉത്തരകാണ്ഡം ഇതാ കാട്ടിത്തരുന്നു ശ്രീരാമചന്ദ്രസ്വാമി ഉത്തരകാണ്ഡത്തിൽ ഈ അഗസ്ത്യൻ പറഞ്ഞ കഥകളെല്ലാം കേട്ട് രാവണാദികളെ നിഗ്രഹിക്കാൻ സാധിച്ചത് തൻ്റെ ജീവിതത്തിലെ ഗുരുവർത്ഥേ തക്തരാജ്യ വളരെ വലിയൊരു ലക്ഷ്യപ്രാപ്തിയായിരുന്നു എന്ന് സ്വയം കൃതാർത്ഥനായി അപ്പോഴാണ് അപവാദം കേൾക്കുന്നത് ഭദ്രൻ എന്ന ഒരു ചാരൻ ശ്രീരാമചന്ദ്രനോട് വന്നു പറഞ്ഞിരിക്കുന്നു ഏതോ ഒരു അലക്കുകാരൻ തൻ്റെ പത്നിയോട് രാമോനാഹം ഭജേ പുനഃ രാവണൻ്റെ കൊട്ടാരത്തിൽ പോയി തിരിച്ചു വന്ന സീതയെ രാമൻ സ്വീകരിച്ചതുപോലെ ഞാൻ നിന്നെ സ്വീകരിക്കില്ലടി മദ്യപാനത്തിൻ്റെ ലഹരി മൂത്ത് തൻ്റെ ഭാര്യയോട് ഏതോ ഒരലക്കുകാരൻ ഇങ്ങനെ പറയുന്നത് ഭദ്രൻ എന്ന ചാരൻ്റെ ചെവിയിൽ കേട്ടു ആ ചാരന്മാർ ഇതാ അത് ശരിവച്ചു ശ്രീരാമചന്ദ്രസ്വാമിയെ ചെന്നറിയിച്ചു യാതൊരു സംശയവും കൂടാതെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ വിളിച്ചറിയിക്കുകയാണ് ലക്ഷ്മണ സീതയെ ഉടനെ തന്നെ കാട്ടിലേക്ക് ആക്കണം സീതയ്ക്ക് കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചു മതിയായിട്ടില്ല അവിടെയുള്ള മാനുകൾ കുരങ്ങന്മാർ പിന്നെ ഒമാന്തരം ഒരു ആനക്കുട്ടി ഇതൊക്കെ സീത അനവധി കാലം കാട്ടിലുള്ളപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ലാളിച്ചവരുണ്ട് അവരെയൊക്കെ വീണ്ടും കാണാൻ മോഹം ഗർഭിണിയായ സീതയുടെ ആഗ്രഹം സാധിപ്പിക്കേണ്ടത് ഭർത്താവായ രാമൻ്റെ കടമയല്ലേ ലക്ഷ്മണ സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോകണം പാവൻ ലക്ഷ്മണൻ അത് സമ്മതിച്ചു പിന്നീടാണ് അറിയത്തിൻ്റെ ലഹരി മൂത്ത് തൻ്റെ ഭാര്യയോട് ഏതോ ഒരലക്കുകാരൻ ഇങ്ങനെ പറയുന്നത് ഭദ്രൻ എന്ന ചാരൻ്റെ ചെവിയിൽ കേട്ടു ആ ചാരന്മാർ ഇതാ അത് ശരിവച്ചു ശ്രീരാമചന്ദ്രസ്വാമിയെ ചെന്നറിയിച്ചു യാതൊരു സംശയവും കൂടാതെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ വിളിച്ചറിയിക്കുകയാണ് ലക്ഷ്മണ സീതയെ ഉടനെ തന്നെ കാട്ടിലേക്ക് ആക്കണം സീതയ്ക്ക് കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചു മതിയായിട്ടില്ല അവിടെയുള്ള മാനുകൾ കുരങ്ങന്മാർ പിന്നെ ഒന്നാന്തരം ഒരു ആനക്കുട്ടി ഇതൊക്കെ സീത അനവധി കാലം കാട്ടിലുള്ളപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ലാളിച്ചവരുണ്ട് അവരെയൊക്കെ വീണ്ടും കാണാൻ മോഹം ഗർഭിണിയായ സീതയുടെ ആഗ്രഹം സാധിപ്പിക്കേണ്ടത് ഭർത്താവായ രാമൻ്റെ കടമയല്ലേ ലക്ഷ്മണ സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോകണം പാവൻ ലക്ഷ്മണൻ അത് സമ്മതിച്ചു പിന്നീടാണ് അറിയപ്പെട്ടി കരഞ്ഞു വീണ സീത ലക്ഷ്മണനോട് മാപ്പ് മാപ്പപേക്ഷിച്ചു അനാവശ്യമായി ലക്ഷ്മണ ഞാൻ നിന്നെ വളരെയധികം പഴി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മനമോടാത്ത കുമാർഗമില്ലടോ കുമാരനാശാന്റെ വളരെ പ്രസിദ്ധമായ ആ സീതാവിലാപത്തിൽ ഈ ഭാഗം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഞാൻ അറിയാതെ കണ്ട് അന്ന് പറഞ്ഞു പോയ വാക്കുകൾ കനിവാർന്നനിയാ പൊറുക്ക ഞാൻ നിനയാതോ തീയ കൊള്ളി അനിയന്ത്രിതമായി ചിലപ്പോൾ ഈ മനമോടാത്ത കുമാർഗമില്ലടോ മാരീചൻ മറിഞ്ഞു വീഴുന്ന സമയത്ത് ലക്ഷ്മണാ സീതയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മറിഞ്ഞ മരിച്ചപ്പോൾ അത് രാമൻ്റെ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ലക്ഷ്മണനെ പറഞ്ഞയക്കാൻ ശ്രമിച്ച സീതയോട് രാമൻ ഒന്നും വറ്റില്ല ജ്യേഷ്ഠനൊന്നും പറ്റില്ല അമ്മ എന്നെ ഇവിടുന്ന് പറഞ്ഞ അയക്കരുത് ഞാൻ പോവില്ല എന്ന് ലക്ഷ്മണൻ ഷഠിച്ചപ്പോൾ സീത പറഞ്ഞു അത്രേ ഭ്രാതൃനാശത്തിനത്രേ കാക്ഷയാകുന്നു ത ചേതസി ദുഷ്ടാത്മാവേ ഞാനിത് ഓർത്തിയിലയല്ലോ രാമൻ മരിച്ച് രാമൻ്റെ പത്നിയായ നിൻ്റെ ജ്യേഷ്ഠത്തിയമ്മയെ നിനക്ക് ഭാര്യയാക്കാമെന്ന് മോഹം അത് നടപ്പില്ല ലക്ഷ്മണ കരിവാർന്ന കരിവാർന്നനുജാ പുറുക്ക ഞാൻ നിന ആ തോതിയ കൊള്ളി വാക്കുകൾ അന്ന് ഞാൻ പറഞ്ഞ കൊള്ളി വാക്കുകൾ ലക്ഷ്മണ ഇന്നിതാ എനിക്ക് തിരിച്ചടിച്ചു കരഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീണ സീതയെ വാൽമീകി ആശ്രമത്തിൽ ഇതാ കൊണ്ടുചെന്ന് ആക്കി അവിടെയുള്ള ആളുകൾ വാൽമീകി കൂട്ടിക്കൊണ്ടുവന്ന് കുശലവന്മാർക്ക് ജന്മം നൽകിയ സീതയെ പരിചരിച്ചു വിവരങ്ങളൊക്കെ കാട്ടിൽ കൂടെ നായാട്ടിന് പോകുന്നവർ അറിയുന്നുണ്ട് പോരാ ശ്രീരാമൻ്റെ അതിഗംഭീരമായ യാഗം ആ യാഗത്തിനയച്ച കുതിരയെ ലവകുശന്മാർ മിടുമിടുക്കന്മാരായ കുട്ടികൾ പിടിച്ചു കെട്ടിക്കഴിഞ്ഞു ഹനുമാൻ പ്രഭൃതികൾ വന്ന് കുതിരയെ വിടീക്കാൻ ശ്രമിച്ചു അവസാനം ലവകുശന്മാരെ തിരിച്ചറിഞ്ഞു ലവണാസുരനോട് യുദ്ധത്തിന് പോകുന്ന ശത്രുഘ്നൻ യുദ്ധകൗശലങ്ങളൊക്കെ ശ്രീരാമൻ്റെ ഉപദേശമനുസരിച്ച് അറിഞ്ഞു ലവണാസുരനെ കൊന്നു പിന്നീട് ശമ്പൂകന് മോക്ഷം കൊടുക്കണം വസിഷ്ഠം പറഞ്ഞ ശ്രീരാമചന്ദ്രസ്വാമി അതും നിർവഹിച്ചു ഇതൊക്കെ ശ്രീരാമൻ്റെ കഥയുടെ മറ്റ് ഭാഗങ്ങളാണ് ആദ്യം പറഞ്ഞ പോലെ ഉത്തരഖണ്ഡങ്ങളാണ് മനസ്സിനെ ഖണ്ഡും ഖണ്ഡുമാക്കി കഷണം കഷണമാക്കി മാറ്റുന്ന ജീവിതത്തിൻ്റെ ഓരോ തരം ആഘാതങ്ങൾ ഇന്ന് നമുക്കറിയാം ബോംബ് പൊട്ടി ഛിന്ന ഭിന്നമാകുന്ന വാഹനങ്ങൾ ജീവിതങ്ങൾ ഇതേപോലെ ഏതോ ഒരു സീത ഏതോ ഒരു അനുജനോട് പറഞ്ഞ വാക്കിൻ്റെ പൊട്ടിത്തെറി ഏതോ ഒരു അലക്കുകാരൻ ഏതോ ഒരു അലക്കുകാരിയോട് തൻ്റെ ഭാര്യയോട് പറഞ്ഞ വാക്കിൻ്റെ പൊട്ടിത്തെറി ആ പൊട്ടിത്തെറിക്കയിൽ എത്ര തമോ ഗുണങ്ങൾ എത്ര രജോ ഗുണങ്ങൾ എത്ര സത്വഗുണങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നു അതൊക്കെ നമുക്ക് ഈ കഥകളിലൂടെ കാണാം ഖണ്ഡം ഖണ്ഡമായി പറഞ്ഞ രാമായണത്തിലെ ഉത്തരഖണ്ഡം മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ കണ്ട് പടപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു ഒടുവിലിതാ അശ്വമേധയാകം നടത്തുന്ന ശ്രീരാമൻ്റെ അടുത്തേക്ക് രാമായണം പാടിക്കൊണ്ട് ലവകുശന്മാർ വന്നെത്തി സീതാദേവിയെ ഒരിക്കൽ കൂടി അഗ്നിശുദ്ധയായി കാണണം എന്ന് ശ്രീരാമചന്ദ്രൻ പ്രഖ്യാപിച്ചതോടെ സീത തൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മാടോട് ചേർത്തു ലവകുശന്മാരെ എന്നിട്ട് വാൽമീകിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ അമ്മുറക്കം വിളിച്ചുകൊണ്ട് ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയി അമ്പും വില്ലുമെടുത്ത ശ്രീരാമൻ ഭൂമിയെ പിളർക്കാൻ ശ്രമിച്ചു പക്ഷേ അവിടെ വന്ന ബ്രഹ്മാദികളും മറ്റും രാമചന്ദ്രസ്വാമിയെ ആശ്വസിപ്പിച്ചു ലക്ഷ്മണനെ കൂടി അവിടത്തേക്ക് പരിത്യജിക്കേണ്ടി വന്നു ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകളെ അനനിമിഷം അനനിമിഷം കണ്ണുനീരോടെ രാമരാമ 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 എന്ന നാമജപത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹനുമാനു പോലും ന സ്ത്രീകൃതം കശ്മല അശ്നുഗീത ന ലക്ഷ്മണം ചാപി വിഹാതു മരുഹതി സീതയെ ഉപേക്ഷിച്ചതും സ്ത്രീകൾ വഴി രാമചന്ദ്രൻ അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തെക്കുറിച്ച് ഓർക്കുന്നതും ഇതാ ലക്ഷ്മണനെ ഉപേക്ഷിച്ചതും ആദ്യം പറഞ്ഞ പോലെ ഹൃദയത്തെ ഛിന്ന ഭിന്നമാക്കുന്ന പൊള്ളിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പടപ്പിക്കുന്ന ദുഃഖപര്യവസായിയായ കഥാഭാഗങ്ങളാണ് അത് പ്രത്യേകിച്ചും ഹനുമാൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്തുതിയിൽ പോലും രാമചന്ദ്രസ്വാമി സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ടുകൊണ്ടാണ് എല്ലാവരോടും കൂടി സരയൂ നദിയിലെത്തി ഇതാ യാത്രയാവുന്നത് രാമായണമാകുന്ന സരയൂ നദിയിൽ രാമായണമാകുന്ന ഗംഗാപ്രവാഹത്തിൽ രാമായണമാകുന്ന സരസ്വതീ നദിയിൽ നമ്മളും ആറാടിക്കഴിഞ്ഞു മുങ്ങിക്കഴിഞ്ഞു നീന്തി തുടിച്ചു ഇനി നമ്മുടെ ജീവിതം ഏതെല്ലാം ജീവിത പ്രശ്നങ്ങളുടെ ബോംബ് കൊണ്ട് തകർന്നാലും തമോഗുണ രജോഗുണ ആദികൾ തകർന്ന് തരിപ്പണമായി നാം ശുദ്ധസത്വന്മാരായ നിർമ്മലന്മാരായ ആത്മാരാമന്മാരായി കാണാനുള്ള സന്ദർഭമാണത് എന്ന മട്ടിൽ നമുക്ക് രാമായണ കഥയെ കേൾക്കാം രാമായണ കഥയെ പാടാം രാമായണഗ്രന്ഥങ്ങളിൽ രാമായണത്തെ പറ്റി പറയുമ്പോഴൊക്കെ വാൽമീകിയുടെ കവിത എന്ന മട്ടിൽ പരാമർശമുണ്ട് യപ്പിബൻ സതം രാമചരിതാമൃതസാഗരം അതൃപ്ത തമുനിം വന്ദേ പ്രാചേതസം അകൽമഷം രാമായണ ആരംഭത്തിലെ വന്ദന ശ്ലോകങ്ങളിൽ ഒന്നായ ഈ വരികളിൽ നമിക്കുന്നത് രാമകഥാമൃതം വീണ്ടും വീണ്ടും ഭുലിക്കുന്ന വാൽമീകിയാണ് കൂചന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകി ഗോകിലം വിഘ്നേശ്വരാദികൾക്കൊപ്പം ആദികവി കൂടി സ്തുതിച്ചിട്ടേ രാമായണം വായന തുടങ്ങാവൂ എന്ന് പണ്ടുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു കവിതയാകുന്ന വൃക്ഷക്കൊമ്പിലിരുന്ന് രാമകഥകൾ മധുരമായി പാടുന്ന വാൽമീകിയാകുന്ന കോകിലത്തെ നമിക്കുന്നു എന്ന് സാരം എത്ര അന്വർത്ഥം വാൽമീകി കോകിലം തന്നെ അല്ലെങ്കിൽ ആ നാവിൽ നിന്നുതിർന്ന രാമകഥകളൊക്കെ ഇത്ര മാധുര്യമുണ്ടാകുമായിരുന്നോ കോകിലത്തിൻ്റെ ഗാനമാധുരി മറ്റാർക്ക് കിട്ടും രാമായണം വായിക്കും തോറും അതിന് മധുരം ഏറുമത്രേ ബ്രഹ്മാവിൻ്റെ അനുസരിച്ച് രാമൻ്റെ കഥ പാടിയ വാൽമീകിക്ക് തന്നെ ആ മധുരം എത്രയെത്ര തവണ നുണഞ്ഞിട്ടും തൃപ്തി വരുന്നില്ല ആ വാൽമീകി നിമിത്തം മാത്രമാണ് രാമായണ കഥ ഉണ്ടായത് പക്ഷേ വാൽമീകി മാത്രമാണോ ആ അമൃതപാനം വീണ്ടും വീണ്ടും നടത്തുന്നത് രാമകഥാമൃതം വീണ്ടും വീണ്ടും ഭുജിക്കുന്ന വാൽമീകിയെപ്പോലെ കാലം എത്ര മാറിയിട്ടും യുഗങ്ങൾ എത്ര തന്നെ പ്രവഹിച്ചിട്ടും ഇന്നും ആ കഥയ്ക്ക് മാറ്റമില്ല ത്രേതായുഗത്തിലെ രാമന് ശേഷം കാലം വളരെ പ്രവഹിച്ചു രാമായണ രചനയിലൂടെ അമരത്വം നേടിയ കവി ഇന്നു പാടുന്നത് മനുഷ്യൻ്റെ മനസ്സാകുന്ന മരക്കൊമ്പിലിരുന്നാകാം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകിഗോകിലം രാമകഥ മാറ്റമില്ലാതെ തുടരുമ്പോൾ രാമായണത്തിന് എന്നും പുതുമ നമുക്ക് അവകാശപ്പെടാം വിശകലനം ചെയ്യും തോറും അവയെ അനലൈസ് ചെയ്ത് നമ്മൾ ചിന്തിക്കും തോറും പുതിയ പുതിയ മാനങ്ങൾ രാമായണ കഥയ്ക്ക് തുറന്നു കാണിക്കാൻ സാധിക്കും അതിൻ്റെ അർത്ഥം വ്യാപ്തിയായിരിക്കാം കൂടുതൽ നമുക്ക് രസമായി തോന്നാം എന്തായാലും കവിതയുടെ മരക്കൊമ്പിലിരുന്ന കോകിലം ഇന്നും പാടുന്ന രാമായണ കഥകൾ എത്രയോ 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 ഗുണാതീതമായ കഥകൾ എത്രയോ എത്രയോ കാലം കാലമായി പ്രവഹിക്കുന്ന കഥകൾ ഇതൊക്കെ നമുക്ക് രാമമയമായി രാമൻ രാജ്യം ഭരിക്കവേ ഭുവനം രാമമയമായി രാമൻ രാജ്യം ഭരിക്കവേ എന്ന രീതിയിൽ ഭരണത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ട് പോലും സങ്കല്പിക്കപ്പെടുന്നു മനുഷ്യ മനസ്സിൻ്റെ ഭരണം ഇതാ രാമചന്ദ്രൻ രാമചന്ദ്രസ്വാമി ഏറ്റെടുത്തു അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാരാമന്മാരായി വാൽമീകിമാരായി ഗാനഗോകിലായി രാമകഥാ ഗാനം പാടുന്ന പരമഹംസങ്ങളായി മാറിക്കഴിഞ്ഞു ആ പരമഹംസ പദവിയിലേക്ക് ആ വാൽമീകി ഗോകുലത്തിൻ്റെ പദവിയിലേക്ക് നമ്മളെ ഉയർത്തുന്ന ഈ രാമായണത്തിനും ആ വാൽമീകി തുടങ്ങിയ മഹർഷിമാർക്കും ശ്രീരാമചന്ദ്രസ്വാമിക്കും ശ്രീഹനുമാനും വന്ദനം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രാമകഥയിൽ സ്വയം ലയിക്കാം സരവിയിൽ ലയിച്ച് ആത്മാരാമന്മാരാവാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനഥ നാഥായ സീതായ പതേ നമ എത്ര രഘുനാഥകീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം ആഞ്ജനേയസ്വാമിക ജയ് जय जानकी जीवनस्मरणं जय जय राम राम